പതിവ് രീതി അനുസരിച്ച് നമ്മൾ വർത്തമാന പുസ്തകത്തിന്റെ ആദ്യത്തെ നിയ വായിച്ച് പ്രാർത്ഥനാപൂർവം വായിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. ഉടേ തമ്പുരാനെ, അറ്റമില്ലാത്ത മനഗുണതാലെ, പണ്ട് പണ്ട് കാവ്യരുടെയും മറ്റ് ജാതികളുടെയും മുമ്പാകെ തന്റെ തിരുനാമം പറഞ്ഞ് അതിനെ പ്രതി പാരം പാടുപെട്ട് അവരുടെ കാരണവന്മാര് നടന്ന മര്യാദയും ക്രമത്തിനും തങ്ങളാൽ ആകുന്ന പോലെ ഒരു വിഘ്നം വരുത്താതെ നടന്നു വരുന്ന ജാതിയാകൊണ്ടും ആയതിന്റെ മുൻപിലത്തെ മാർഗം അറിയുന്നവനും അടിസ്ഥാനമിടുന്നവനുമായ മാർ തോമാസ് ലിഹായുടെ യോഗ്യങ്ങൾ കൊണ്ടും മെസ്രേൻ എന്ന നാട്ടിൽ ഏറിയ രാജാക്കളുടെ ഇടയിൽ ഇസ്രയേൽ മക്കളെ വർദ്ധിപ്പിക്കുകയും വളർമ്മിപ്പിക്കുകയും ചെയ്ത എന്ന പോലെ ഇന്നയോളം മഹാകരുണയോടും കൂടെ രാജാക്കളുടെയും പ്രഭുക്കളുടെയും മുൻപാകെ ഒരു ലയം വരുത്താതെ നമ്മുടെ ജാതിയെ കാത്തുകൊണ്ടുവന്നതുമൊഴിയെ ഈ ഒടുക്കത്തെ കാലത്തിൽ പുരുഷന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുമക്കൾ എന്ന ശുദ്ധമാന ഏവെങ്കിലിയോനിൽ ചൊല്ലിയിരിക്കുന്ന പോലെ ആയതിന്റെ വേദത്തലവര് തന്നെ ആയതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ കൊണ്ട് ജാതിയിൽ തലവനും വേദവാഴിയും നിൽക്കാതെ കണ്ട് ജാതിക്ക് കരുത്തും ശക്തിയും ഉണ്ടാകയില്ലെന്ന് കണ്ട് അളവില്ലാത്തതിന്റെ കരുണയാൽ മെസ്രേനിൽ ഞെരുങ്ങപ്പെട്ട ഇസ്രയേൽ മക്കളെ രക്ഷിപ്പാൻ അവരുടെ ജാതിയിലും കുലതറിലുമുള്ള മൂശ എന്ന നിര്യായ യാത്രയാക്കി അവരെ രക്ഷിച്ചതുപോലെ നമ്മുടെ ജാതിയിലും കുലത്തിലും ക്രമത്തിലുമുള്ള ആലങ്ങാട്ടു നഗരിയിൽ ബഹുമാനപ്പെട്ട കരിയാറ്റി എന്ന് ചൊല്ലപ്പെട്ട തറവാട്ടിൽ പിറന്ന മാർ യൗസേപ്പ് എന്ന ദേഹത്തെ നമ്മുടെ ജാതിക്ക് തലവനും വേദവാഴിയുമായി കൽപ്പിക്കുകയും ചെയ്തു. എത്രയും ആദരണീയനായ പ്രൊഫസർ ഡോക്ടർ രാജൻ ഗുരുക്കൾ, പ്രൊഫസർ ഡോക്ടർ മൈക്കിൾ തരകൻ, പ്രൊഫസർ ഡോക്ടർ വയസ് മലയകണ്ഠത്തിൽ, ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന വന്ദ്യ വൈദികരെ, മറ്റു മറ്റുള്ളവരെ, അതോടൊപ്പം തന്നെ സഹോദരി സഹോദരന്മാരെ, സ്വാതന്ത്ര്യദിനത്തിന്റെ 74th വാർഷികത്തോടനുബന്ധിച്ച് മലങ്കര നസ്രാണി യോഗം നടത്തുന്ന ഇന്നത്തെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഇന്നത്തെ നമ്മുടെ സെമിനാർ വർത്തമാന പുസ്തകവും ദേശീയതയും എന്നുള്ളതാണ്. ഇന്ന് അറിയപ്പെടുന്ന 3 പ്രമുഖ ചരിത്രകാരന്മാർ ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരു കാര്യമായി ഞാൻ കരുതുകയാണ്. ഇന്ന് നമ്മുടെ അധ്യക്ഷൻ പ്രൊഫസർ ഡോക്ടർ രാജൻ ഗുരുക്കൾ സാറാണ്. പ്രൊഫസർ ഡോക്ടർ രാജൻ ഗുരുക്കളിനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള കൗൺസിൽ ഫോർ ഹയർ എഡ്യൂക്കേഷന്റെ വൈസ് ചെയർമാനാണ്. അതോടൊപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറാണ്. അറിയപ്പെടുന്ന ചരിത്രകാരനാണ്. ഏറെ ഗവേഷണ പ്രബന്ധങ്ങൾ, ഏറെ ചരിത്ര സംബന്ധിയായ ഗ്രന്ഥങ്ങൾ, ഏറെ ഗവേഷണങ്ങൾ നയിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും അറിയപ്പെടുന്ന മാന്യദേഹമാണ് രാജൻ ഗുരുവിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രബന്ധം അവതരിപ്പിക്കുവാൻ നമുക്ക് 2 പേരാണുള്ളത്. പ്രൊഫസർ ഡോക്ടർ മൈക്കിൾ തരകൻ സർ കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ചെയർമാനാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറാണ്. അറിയപ്പെടുന്ന ഗ്രന്ഥകാരൻ, ചരിത്രകാരൻ, അങ്ങനെ എല്ലാ രീതിയിലും അറിയപ്പെടുന്ന പ്രൊഫസർ മൈക്കിൾ തരകൻ സാറിനെ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ പയസ് മലയകണ്ഠത്തിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം പ്രൊഫസറായിരുന്നു. ഇപ്പോൾ കോതമംഗലം രൂപതയുടെ വികാരി ജനറലാണ്. ഇൻഡോ പോർച്ചുഗീസ് ചരിത്രത്തിൽ ഏറെ ഗവേഷണങ്ങൾ നടത്തുകയും മാരിടൈം ചരിത്രത്തിൽ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പണ്ഡിതനായ പ്രൊഫസർ പയസ് മലയകണ്ഠത്തിനെ ഈ വേദിയിലേക്ക്, ഈ വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ വെബിനാറിൽ വന്നിരിക്കുന്ന, താല്പര്യത്തോടെ വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പ്രൊഫസർ ഡോക്ടർ രാജൻ ഗുരുക്കളോട് തുടർന്നുള്ള പരിപാടികൾ നടത്തുവാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി. സ്വാതന്ത്ര്യദിനത്തിന്റെയും അതുപോലെ മറിയത്തിന്റെ കരയേറ്റ തിരുനാളിന്റെയും ആശംസകൾ ഏവർക്കും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. ഡോക്ടർ മൈക്കിൾ തരകൻ, ഡോക്ടർ പയസ് മലയകണ്ഠത്തിൽ, ധാരാളം വൈദികര്
ഈ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ റൈറ്റ് റെവറൻഡ് പ്ലീസ്. പ്രിയപ്പെട്ട ശ്രീ ജോസ് കുട്ടി, മറ്റ് ശ്രോതാക്കളെ, വർത്തമാന പുസ്തകം ഞാൻ പഠിച്ചിട്ടുള്ളൊരു വിഷയമല്ല, അതിൽ വിശേഷാവകാശം നേടിയിട്ടുള്ള ഡോക്ടർ മൈക്കിൾ തരകൻ ഇവിടെയുണ്ട്. അതിനെപ്പറ്റി അദ്ദേഹം വിസ്തരിച്ച് സംസാരിക്കും. അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അവഗാഹപൂർവം ഡോക്ടർ പയസ് മലയക്കണ്ടത്തിലും പറയും. ഒരു സാധാരണ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഈ ദേശീയത എന്ന് പറയുന്ന ഒന്ന് രൂപം കൊള്ളുന്നത് ഏത് സമൂഹത്തിലാണ്, എന്തുകൊണ്ടാണ് എന്ന് സാമാന്യേന ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം നരവംശാസ്ത്രജ്ഞന്മാർ കാര്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് മനുഷ്യൻ്റെ അതിജീവന ഉപജീവന മേഖലകളിൽ ഉണ്ടായി വരുന്ന ബന്ധം, രക്തബന്ധവും മറ്റ് കുടുംബ ബന്ധവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു രൂപമാണെങ്കിൽ അതിന് അതിൻ്റെ അതിജീവന ഉപജീവന മേഖലയ്ക്ക് അപ്പുറം ഒരു ഭൂമിശാസ്ത്രപരമായ കാഴ്ചപ്പാടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമൂഹ്യ രൂപവൽക്കരണ ആശയങ്ങളോ ഉണ്ടാവില്ല എന്നും, അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയവും അതുപോലുള്ള കാര്യങ്ങളും ഈ ഉപജീവന അതിജീവന പ്രവർത്തനങ്ങൾക്കകത്തായി അതിൽ നിന്ന് പുറത്ത് മറ്റൊരു സ്ഥാപന രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ അതിന് കഴിയില്ല എന്നാണ്. അതുപോലെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ അത് കാർഷിക ബന്ധവുമായി പൊട്ടി നിന്നാണ്, അത് നേരത്തെയുള്ള കുടുംബ ബന്ധം അനുസരിച്ച് ഉപജീവനം നടത്തിയിരുന്നവരുടെ രീതിയിൽ നിന്ന് വ്യത്യാസം കാണിക്കുന്നത് തൊഴിൽ വിഭജനത്തിൻ്റെ തലത്തിലാണ്. സാങ്കേതിക വിദ്യ കുറെ കൂടി വിപുലമായ തൊഴിൽ വിഭജനം ആവശ്യപ്പെടുന്നത് കൊണ്ടും പല തൊഴിലുകളും പ്രത്യേകം തഴക്കം സിദ്ധിച്ച ആളുകൾക്ക് മാത്രം കൈകാര്യം ചെയ്യുന്നതായി തീരുകയും ഏറ്റവും കഠിനമായി അധ്വാനിക്കേണ്ടത് അത് അടിത്തട്ടിൽ ഏറെക്കുറെ അടിമകളെ പോലെ പരിവർത്തിപ്പിച്ച ഒരു മനുഷ്യവിഭാഗം നിറവേറ്റുന്ന സംഗതിയായതുകൊണ്ടും ഒക്കെ ഒരു തലത്തിൽ സമൂഹം ശ്രേണീബദ്ധം ആണ്, പല അടരുകളായി ക്രമീകരിക്കപ്പെട്ട ഒരു സമൂഹം. അതേസമയം പല തൊഴിലുകളും കുലത്തൊഴിലായി മാറി അങ്ങനെ പരമ്പരാഗതമായ തൊഴിൽ എന്ന നിലയ്ക്ക് തൊഴിൽ ചെയ്യുന്നവരാവുകയും ഈ വ്യത്യസ്ത സമൂഹങ്ങൾ ചേരുന്ന ഒരു പ്രപഞ്ചമുണ്ട്, അതാണ് ഈ കാർഷിക ഉൽപ്പാദന പ്രപഞ്ചം. ആ പ്രപഞ്ചവുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ചിന്ത മാത്രമേ അവർക്ക് സാധിക്കൂ. എന്നാൽ കുറെ കൂടി ഉൽപ്പാദന വ്യവസ്ഥ പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു രാഷ്ട്രീയ തലം അവർക്ക് സാധ്യമാണെന്നാണ് പറയുക. അതിന് തമ്മിൽ മത്സരിക്കുന്ന ഭൂവുടമകളെ ഒരുമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പരിവർത്തനമാണ് അവർക്ക് സാധ്യമാവുക. അത് യുദ്ധത്തിൽ കൂടെ സാധിച്ച സമൂഹങ്ങളുണ്ട്, വലിയ യുദ്ധമൊന്നും ഇല്ലാതെ എന്നാൽ ധാരാളം കശപിശകളോടുകൂടി നിലനിന്നതിന് ശേഷം അവരൊരു കോർപ്പറേഷൻ രൂപപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കും, അത് ഒളിഗാർക്കി എന്ന് പറയും. അത്തരം ഒളിഗാർക്കികളുടെ സഹായത്തോടു കൂടിയിട്ട് ഭരണം നടത്തുന്ന ഒരു രീതി ആണ് അവർക്ക് മനസ്സിലാവുന്നത്. അതിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ കോസ്മോളജി എന്ന് പറയുന്നത് ഈ കാർഷിക ഭൂപരിഷ്കൃതി ആണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വലിയൊരു കമ്മ്യൂണിറ്റി, രക്തബന്ധത്തിനും തൊഴിൽ ബന്ധത്തിനും അപ്പുറത്ത് ഒരു കമ്മ്യൂണിറ്റിയെ ഒരു ഭൂപ്രദേശത്തിനുമേൽ അധികാരം ചെലുത്തുന്ന സന്ദർഭത്തിൽ ആവശ്യമായി വരുന്നു. അപ്പോൾ
വിഭവ കേന്ദ്രീകൃതമായ രീതിയിൽ ഭൂപ്രകൃതിയെക്കുറിച്ച് ചിന്തിച്ചവര് വിഭവത്തിന് അപ്പുറം ഒരു പരിധി നിശ്ചയിച്ചു കൊണ്ടുള്ള ടെറിട്ടറി എന്ന് പറയുന്നത് ഒരു അതൊരു ഭൂപ്രകൃതിയോ അല്ലെങ്കിൽ അത് വിഭവ സ്ഥാനമോ എന്ന നിലയ്ക്കല്ല അതിനപ്പുറം ഒരു 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 ജിയോഗ്രഫി ഉണ്ടാവുകയും ടെറിട്ടോറിയാലിറ്റി എന്നത് അവർ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് അതിൻ്റെ അവകാശികൾ ആയിട്ടുള്ളവർ ഒരു വശത്ത് അതിൻ്റെ വിഭവം കൈയാളുന്നവരും ജനങ്ങളുടെ മേൽ തന്നെ അധികാരം ചെലുത്തുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടെങ്കിൽ പോലും എല്ലാവരിലേക്കും ഈ ഈ ഭൂമിശാസ്ത്ര പരിധിയെ ഒരാശയമായി കൊണ്ട് എത്തിക്കാനും അതൊരു സ്ഥാപനമായി വളർത്തിക്കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമം നടക്കുന്നത് ഈ ഭൂവ്യവസ്ഥിതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കൃഷി മുഖ്യ സമ്പദ് വ്യവസ്ഥ എന്ന നിലയ്ക്ക് അത് ക്രമേണ അതിൻ്റെ സ്ഥാനം കൈവെടിഞ്ഞ് അത് ഒതുങ്ങി വാങ്ങുന്ന ഒരു ചരിത്രപരമായ സന്ദർഭം ഉണ്ടാകും. അത് പല കാരണങ്ങളാൽ സംഭവിക്കുന്നതാണ്. ചില സ്ഥലങ്ങളിൽ അത് കാർഷിക സമരങ്ങളിൽ കൂടെ അത് രൂപപ്പെട്ടു. മറ്റ് ചില സ്ഥലങ്ങളിൽ വൈറസിൻ്റെ ആക്രമണം വഴി പ്ലേഗ് വഴിയൊക്കെ വൻതോതിൽ നാശമുണ്ടായി. ബ്ലാക്ക് ഡെത്ത് ഒക്കെ അതാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വലിയ മതപരമായ നവോത്ഥാനം തന്നെ അത്തരം ചില സമൂഹങ്ങളുടെ പരിവർത്തനത്തിന് കാരണമായിട്ടുണ്ട്. ഏതായാലും അത് കൊളോണിയൽ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രദേശത്തിൻ്റെ ജീവിതാനുഭവമായി മാറിയിട്ടുള്ളത്. അത് ഏത് തരത്തിലായാലും ഇത് ആദ്യം തിരിച്ചറിയുന്നത് ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ആണ്. സർഗാത്മക രചനകളിൽ ഏർപ്പെടുന്നവർ ആണ് ഈ തരം ഒരു സമൂഹത്തെ പറ്റി ആലോചിക്കുന്നതും. ഇത് നമുക്ക് മനസ്സിലാവാത്തൊരു സമൂഹമാണല്ലോ, ഇത് കുടുംബ ബന്ധത്തിൽ വരുന്നില്ല, ഇത് തൊഴിൽ ബന്ധത്തിൽ വരുന്നില്ല, എല്ലാ ആളുകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ളൊരു സംഘാടനം അതെന്താണ്? അപ്പം അതിന് സ്ഥാപനപരമായും പ്രത്യയശാസ്ത്രപരമായും വലിയ ഊർജം പകർന്ന ഒന്ന് മതമാണ്. അതുതന്നെ ക്രൈസ്തവ മതം ആണ് ഈ ആധുനിക രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് എന്ന ഒന്ന് രൂപപ്പെടുത്തുന്നതും അതിനെ ചില പ്രത്യേക സെൻറ്റിമെൻസോടുകൂടി സ്വന്തമാക്കുന്നതും. ദേശീയത എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക ബോധം അതിന് അതിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പൊളിറ്റിക്കൽ ഇക്കോണമി തീർച്ചയായും ഉണ്ട്. അതിനപ്പുറം അതിന് ഒരു സംഘാടന പശ്ചാത്തലം വരുന്നുണ്ട്. അത് ഒരു എംപിരിക്കൽ ആയിട്ടുള്ള റിയാലിറ്റി എന്നതിനപ്പുറം ഒരു പ്രൊജക്റ്റഡ് ഇമാജിൻഡ് ആയിട്ടുള്ള സംഗതിയാണ്. അത് ഒരു ഇമാജിൻഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ആണ് അതിൻ്റെ രചനകളിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം ബെനഡിക്ട് ആൻഡേഴ്സൺ നേഷനെ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്നാണല്ലോ പറയുന്നത്. ഏതായാലും ആദ്യഘട്ടത്തിൽ ഇത് ആലോചിച്ച ഒരു സർഗാത്മക രചയിതാവ് എന്ന് പറയുന്നത് സർ വാൾട്ടർ സ്കോട്ട് ആണ്. ഇപ്പം ഇത് കേട്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം 1771 ആഗസ്റ്റ് 15 ജനിച്ച ആളാണ് എന്നതുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ ആഗസ്റ്റ് 15 നമ്മൾക്ക് സന്ദർഭവശാൽ വലിയ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണല്ലോ. 1831 സെപ്റ്റംബർ 21 അദ്ദേഹം ദിവംഗതനാവുകയും ചെയ്തു. അദ്ദേഹം ഒരു പോളിമത്ത് ആയിരുന്നു, ഹിസ്റ്റോറിയനാണ്, പോയറ്റാണ്, ലയറൈറ്റാണ്, നോവലിസ്റ്റാണ് ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയുന്ന ഒരു ഷാനർ വളരെ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പുകൊണ്ട് വലിയ കഥകൾ, നീണ്ട കഥകൾ എഴുതി തുടങ്ങുന്ന ഘട്ടം മുതൽക്ക് തന്നെ ഇതുണ്ട്. പക്ഷേ ഈ നീണ്ട കഥകൾ പലപ്പോഴും രക്തബന്ധങ്ങൾക്ക് അപ്പുറം വികസിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങളെ സങ്കല്പിക്കുകയും അതിൻ്റെ വിധാനം
ഭൂമിശാസ്ത്രപരമായി തന്നെ അതിര് കവിഞ്ഞു പോകുന്ന ഒന്നല്ലാതെ ആവുകയും ചെയ്യുക. കൃത്യമായ അതിർത്തി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഭാഷാ സംസ്കൃതി നിലനിൽക്കുന്ന നിർവചിതമായ ഒരു ഭൂപ്രദേശത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടും ആ ഭൂപ്രദേശത്തോട് ഒരു പ്രത്യേകമായ അടുപ്പം ഒരഭിവാഞ്ച സങ്കല്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് രചനകൾ നടത്തുന്ന രീതിയാണ് ഇത്. വാൾട്ടർ സ്കോട്ടിൻ്റെ ആദ്യമായി ഇവാൻഹോ പ്രസിദ്ധമാണ്. അതുപോലെ റോബ് റോയ്, വെയ്വർലി, പിന്നെ ദി ടെയിൽ ഓഫ് ഓൾഡ് മൊറാലിറ്റി, ദി ഹാർട്ട് ഓഫ് മിഡിൽ ഓഥിയൻ, അതുപോലെ ബ്രൈഡ് ഓഫ് ലാമർമൂർ, പിന്നെ ദി ലേഡി ഓഫ് ദി ലേക്ക് ആൻഡ് മാരിമോൺ, ഇങ്ങനെയൊക്കെ ഉള്ള കൃതികൾ. ഇത് ഒരു സ്കോട്ടിഷ് എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ഐലൻഡ്സിൻ്റെ ഒരു അന്തരീക്ഷം ആണെങ്കിൽ രസകരമായ രീതിയിൽ ഇത് വിവിധ സംസ്കൃതികളിൽ ഉണ്ടായതായി നമ്മൾക്ക് അറിയാൻ പറ്റും. ചില സ്ഥലത്തുള്ള രചനകൾ വളരെ വ്യത്യസ്തമാണെങ്കിൽ തന്നെയും ഭാഷാധിഷ്ഠിത ദേശീയതയുടെ വികാസം അതിലൊക്കെ കാണും. ഭാഷയും സംസ്കൃതിയുമായ അഭേദ്യമായ ബന്ധം ഒരു വശത്ത്, മറ്റൊന്ന് ഭൂപ്രകൃതിയും ഭാഷയുമായ ഒരു അഭേദ്യ ബന്ധം സൃഷ്ടിക്കുക, അതുപോലെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡയലക്റ്റിക്സിൽ നിന്നൊരു സംസ്കൃതി രൂപപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത്. ആ സംസ്കൃതിയിൽ ജനങ്ങളെ പുനർനിർവചിച്ച് ഒരു പുതിയ ബന്ധത്തിൻ്റെ, അതെത്രത്തോളം ഭാവനാത്മകമായാൽ പോലും, പുതിയൊരു ബന്ധത്തിൽ കാണുക. സിറ്റിസൺ എന്ന് പറയുന്ന ഒന്ന് ആവിർഭവിക്കുന്ന ഘട്ടമാണ്. ആ ഒരു കാറ്റഗറിയിൽ കൂടിയാണ് ഈ പുതിയ ബന്ധം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള റിലേഷൻ അവർ ഉറപ്പിക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ആദ്യമായി സൃഷ്ടിക്കുന്നത് ഈ സി വി രാമൻപിള്ളയുടെ നോവലുകളാണ്. അപ്പോൾ സി വി രാമൻപിള്ള ഈ നമ്മൾ സ്കോട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ വാൾട്ടർ സ്കോട്ടിനെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. സി വി രാമൻപിള്ള ഈ തരത്തിൽ ഒരു പോളിമത്തുമായിരുന്നു അദ്ദേഹം പല രീതിയിലും പണ്ഡിതനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ രാജാക്കന്മാരുടെ കഥ പറയുക എന്നുള്ളതാണ് ഏറ്റവും താല്പര്യമായിട്ടുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഒരു നരവംശാസ്ത്രപരമായ കാര്യം പ്രസക്തമാവുന്നത്. ആ അദ്ദേഹം മാർത്താണ്ഡവർമ്മ എന്ന നോവല് എഴുതുന്നു, പിന്നെ ധർമ്മരാജ, അതിനുശേഷം രാമരാജ ബഹദൂർ. ഈ തരത്തിൽ നോവലുകൾ എഴുതുന്നത് എന്തുകൊണ്ടാണ്, എഴുതിയത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഇത് വാൾട്ടർ സ്കോട്ടിൻ്റെ അതേ രീതിയിൽ കൂടെ ഉള്ള ഭാവനകളിലാണ്. ഒരു തിരുവിതാംകൂർ ദേശീയതയുടെ ആവിർഭാവമാണ് ഈ ലേഖനത്തിലൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ഈ നോവലുകളിലൊക്കെ ഉള്ളത്. അത് അരങ്ങേറ്റുന്നത് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കൃതിയാണ്. ഭൂപ്രദേശത്തിന് ഒരു പുതിയ വ്യാഖ്യാനം നൽകുകയും അതിൽ ഉള്ള ജനങ്ങൾ, അവിടെ അധിവസിക്കുന്ന ജനങ്ങളെ മുഴുവനും ഒരു പുതിയ അവകാശത്തിൻ്റെ തലത്തിലേക്ക് ഉത്ഥാനം ചെയ്യുകയും അവരെ സിറ്റിസൺസ് എന്ന രീതിയിൽ കാണുകയും ഒക്കെ. ഇപ്പോൾ രാജാ കേശവദാസിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അതല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം, ഇതൊക്കെ യഥാർത്ഥത്തിലൊരു ദേശീയതയെ സൃഷ്ടിക്കുന്ന സംഗതിയാണ്. ഫ്രെഡറിക് ജെയിംസ് എന്ന് പറയുന്ന ഒരു വലിയ മാർക്സിസ്റ്റ് സാഹിത്യ വിമർശകൻ, അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ നോവലിനെ പറ്റിയിട്ട്, ഈ നോവലിൻ്റെ തിയറിയെ പറ്റിയിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അത് ഈ ഇമാജിൻഡ് റിയാലിറ്റി എന്നതിൻ്റെ മറ്റൊരു തലം ആണ്. അത് സോഷ്യലി സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ സോഷ്യലി സിംബോളിക്കിനകത്ത് സബ്സ്യൂംഡായിട്ട് രാഷ്ട്രീയ തലം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് സൈദ്ധാന്തികനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അത് ഒരു തിയറി, അദ്ദേഹത്തിന് മാർക്സിൻ്റെ തന്നെ ഒരു തിയറിയും പിന്നെ ലൂക്കാച്ച് എൻ്റെ പ്രസിദ്ധമായിട്ടുള്ള തിയറി ഓഫ് ദി നോവലും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത്തരം സിദ്ധാന്തമൊന്നും അറിയാതെ തന്നെ ഒരു സംസ്കൃതിയിൽ സ്വയംഭൂ ആവുന്നത് പോലെ
ഒരു പ്രത്യേകതരം ഭൗതിക സാംസ്കാരിക സാഹചര്യം ഉയർന്നു വരുമ്പോൾ അതായത് സാമൂഹ്യമായിട്ട് പറയുകയാണെങ്കിൽ പരമ്പരാഗത തൊഴിൽ ബന്ധങ്ങൾ കുത്തഴിഞ്ഞു മാറുകയും പതുക്കെ കുലത്തൊഴിൽ സമ്പ്രദായത്തിന് അപജയം ഉണ്ടാവുകയും ഒരു പുതിയ തരത്തിൽ ഭൂപ്രകൃതി മാത്രമല്ല ഭൂവിഭവങ്ങൾ മാത്രമല്ല അതിനപ്പുറത്ത് അതിർത്തി പറയാൻ പാകത്തിന് അത്രയ്ക്ക് ഉറച്ച രീതിയിൽ അല്ലെങ്കിൽ പോലും ഭാഷ നിലനിൽക്കുകയും അങ്ങനെ നിർവചിതമായിത്തീരുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ യാഥാർത്ഥ്യത്തിൽ മനുഷ്യൻ ജീവിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടം അതിൻ്റെ പൊളിറ്റിക്കൽ ഇക്കോണമി ഒരു വശത്തുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ സ്ഥാപന ആശയ പ്രപഞ്ചം അത് ഭാവനയെ സ്വാധീനിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നോവലുകൾ ഉണ്ടാകുന്നത്. അതിലെ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും ഒന്നും ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, അതൊക്കെ വിശദമായി ചിലർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിനോദ് ചന്ദ്രൻ എന്നൊരാൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ സി വി രാമൻപിള്ളയുടെ നോവലുകളെ ഉപജീവിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അത് സൈദ്ധാന്തികമായി ഈ ദേശീയതയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒന്നാണ്. മറ്റ് പല ഭാഷകളിലും ഈ തരത്തിലുള്ള ഈ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ നോവലുകൾ, ബ്രസീലിയൻ നോവലുകളൊക്കെ ഈ തരത്തിലുള്ളതാണ്. ഞാനത് പഠിച്ചിട്ടില്ല, പക്ഷേ ഇത് ഈ പൊളിറ്റിക്കൽ ആന്ത്രപ്പോളജി വളരെ വിഖ്യാതമായ ഒരു സംഗതിയാണ്. പൊളിറ്റിക്കൽ സോഷ്യോളജി വളരെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതും വിശകലനം ചെയ്യപ്പെട്ടിട്ടുള്ളതായ ഒരു സംഗതിയാണ്. ഇതിനെപ്പറ്റി ഒരു സൂചന മാത്രം ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതൊരു വളരെ പൊതുവായ ഒരു പശ്ചാത്തലമാണ്, വളരെ ജനറലായിട്ടുള്ള ഒരു പശ്ചാത്തലം മാത്രമാണ്. ഇനി കുറേ കൂടി അപഗ്രഥനഗോചരമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് വളരെ വിശദമായിട്ട് ഡോക്ടർ മൈക്കൽ തരകൻ സംസാരിക്കും. അതിനാൽ നമ്മുടെ പ്രദേശവുമായി ചേർന്ന് നിൽക്കുന്നതും നമ്മുടെ സംസ്കൃതിയുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതും ഒക്കെയായ ഒരു സ്ഥിതിവിശേഷമാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു പുതിയ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അടിത്തറയോടുകൂടി ദേശീയത ബോധം വികസിച്ചു വരുന്നത് എന്നും അവിടെ അതിന് പരുവപ്പെട്ട തരത്തിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അഭ്യസ്തവിദ്യരായും എപ്പോഴും കുടുംബത്തിനപ്പുറം ഒരു കമ്മ്യൂണിറ്റിയെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അത്തരമൊരു വ്യവഹാരം ചിട്ടപ്പെടുത്തുകയും ചെയ്ത സമൂഹം എന്ന നിലയ്ക്ക് ആ സമൂഹത്തിന് ഒരുതരം ദേശീയത സിദ്ധാന്തം ഉണ്ടാവുകയും ദേശീയത അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി വികസിക്കുകയും ചെയ്തതിൽ അത്ഭുതമില്ല. അതിനെക്കുറിച്ച് എന്തായാലും വർത്തമാന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ മൈക്കൽ തരകൻ വളരെ വിസ്തരിച്ച് സംസാരിക്കും. എന്താണ് വർത്തമാന പുസ്തകം, അതിൻ്റെ ചരിത്രപരമായ സാഹചര്യം എന്താണ്, അതിൽ മൈക്കൽ തരകന് തന്നെ വളരെ അടുപ്പമുള്ള ഒരു കുടുംബ ബന്ധം തന്നെ ഉള്ള ഒരു സാഹചര്യം, അതിൻ്റെ ആ രേഖയുടെ ഉൽപ്പത്തി, ആ അതിൻ്റെ ഇന്ന് നമ്മളൊക്കെ വായിച്ചെടുക്കുന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ്, അതാണ്. അതിലേക്ക് നേരിട്ട് കടക്കാം. എനിക്കിതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. വളരെ വളരെ പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു അന്തരീക്ഷം എന്നല്ലാതെ ഇന്ന് ഈ വെബിനാറിന് നിശ്ചയിച്ച മുഖ്യ വിഷയവുമായി നേരിട്ടൊരു ബന്ധം അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലപ്പുറം പറയാൻ എനിക്കൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇത് കോമ്പിയർ ചെയ്യുന്ന ആൾ അടുത്ത പ്രഭാഷണത്തിനായിട്ട് ഡോക്ടർ മൈക്കിൾ തരകനെ ക്ഷണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മൈക്കിൾ തരകൻ സർ, ഹലോ. ആ മൈക്കിളിന്റെ മൈക്രോഫോൺ മ്യൂട്ടാണ്, പ്ലീസ് അൺമ്യൂട്ട് യുവർ. ഹലോ, ആ പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈ, ഹി ഈസ് ഡൂയിങ്. ഓക്കെ ഓക്കെ, ഫൈൻ. And still, yes. Still you have to unmute. ഇപ്പോ പറയുന്നത് കേൾക്കാം? കേൾക്കാം. പ്രൊഫസർ രാജൻ ഗുരുക്കൾ,
പ്രൊഫസർ പയസ് മലേക്കണ്ടത്തിൽ ഈ പരിപാടിയുടെ പ്രമുഖ സംഘാടകനായ ശ്രീ ജോസൂട്ടി. സുഹൃത്തുക്കളെ, പ്രൊഫസർ രാജൻ ഗുരുക്കളിൻ്റെ വാക്കുകൾക്ക് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ചോളം വളരെ ഇന്ത്യയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും വരുന്ന ആശംസകൾ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി അർപ്പിക്കുകയാണ്, എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം എന്ന് കരുതുകയാണ്. ഏതാണ്ട് 30+ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ ഞാൻ അന്ന് അവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അന്ന് അവിടെ എന്നെ കാണാനായിട്ട് ഒരു പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഗവേഷകൻ വന്നു. അദ്ദേഹം ബ്രസീൽക്കാരനായിരുന്നു. വന്നത് അദ്ദേഹത്തിൻ്റെ ജിയോഗ്രഫി എന്ന വിഷയത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന ഗവേഷണ പ്രബന്ധവുമായിട്ട് അതിനെ സഹായിക്കത്തക്ക വിധത്തിലുള്ള ചില വിവരങ്ങൾ ലഭിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം പല ചോദ്യങ്ങൾ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അതിലെനിക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ചോദ്യം, കേരളത്തിൽ അദ്ദേഹം യാത്ര ചെയ്ത പല സ്ഥലങ്ങളിലും ഇവിടുത്തെ കൃഷി ചെയ്ത തോട്ടങ്ങളുടെ വൃക്ഷത്തലപ്പുകൾ നോക്കിയാൽ 3 ലെവലുകളിലായിട്ടാണ് ഇത് കാണുന്നത്. ഇത് കേരളത്തിൽ പൊതുവെ കാണുന്ന ഒരു സ്വഭാവമാണ്. ഇതിന് എന്താണ് കാരണം, ഇതെന്നാണ് ഇത് തുടങ്ങിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ കൃഷിയുടെ ഒരു പ്രത്യേക സ്വഭാവമാണ് വളരെ ഉയരമുള്ള മരങ്ങളും അതിൻ്റെ താഴെ ഉയരം അല്പം കുറഞ്ഞ മരങ്ങളും അതിൻ്റെ താഴെ പുൽപ്പടർപ്പ് പോലെയുള്ള മറ്റ് കൃഷി മറ്റുള്ള കാർഷിക വിളകളും. ഇങ്ങനെ ഒരു 3 തലത്തിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാം. പക്ഷെ നമ്മളതേക്കുറിച്ച് അത്ര ബോധവാന്മാരാകേണ്ട കാര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം നമ്മളതേക്കുറിച്ച് അത്ര ശ്രദ്ധിക്കാതിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ കേരളത്തിൽ തന്നെ വന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ബ്രസീലിലെ ബാഹ എന്ന പ്രവിശ്യയിൽ നിന്നും വരുന്ന ആളാണ്. ബാഹ എന്ന വാക്ക് വർത്തമാന പുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും. ഈ കേരളത്തിൽ നിന്നും 2 യാത്രക്കാർ 2 പേരല്ല യാത്രാ സംഘം അവിടെ ചെന്ന് താമസിക്കുകയും അവിടെ നിന്നുമാണ് യൂറോപ്പിലേക്ക് പോയത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ബാഹ പ്രവിശ്യയിലും ഇതുപോലെ തന്നെയാണ് ഈ 3 തരത്തിലുള്ള കാർഷിക രീതിയാണ് കാണുന്നത്. ഇത് തമ്മിൽ ചരിത്രപരമായിട്ട് തന്നെ ഒരു ചരിത്രപരം ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് മറ്റൊന്നിനെ സ്വാധീനിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല, ഏതാണ്ട് ഒരേ ഘടകങ്ങൾ തന്നെയായിരിക്കണം ഈ 2 പ്രദേശത്തെയും സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് എന്ന് തുടങ്ങി എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് തരാനായിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് 18-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു യാത്രാ വിവരണമാണ്. അങ്ങനെ ഞാൻ അദ്ദേഹം വർത്തമാന പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കുകയും അദ്ദേഹം അത്ഭുതം കൂറി കുറച്ചു നേരം നിശബ്ദനായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ കഴിയാവുന്നത്രയും ഭാഗം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. പിന്നെ ഫാദർ പൊടിപാറയുടെ ഒരു ട്രാൻസ്ലേഷനുണ്ട് എന്നുള്ള വിവരം ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റ് ചില വിവരങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ നിന്നും ലഭ്യമാകുന്നുണ്ട്. ഉദാഹരണത്തിന് നെപ്പോളി എന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളുടെ അധ്വാന ശീലത്തെക്കുറിച്ച് പറയമാക്കൽ തോമാ കത്തനാർ വളരെ അത്ഭുതത്തോടു കൂടി തന്നെ സംസാരിക്കുന്നുണ്ട്. തികച്ചും മുഴുവൻ കല്ല് നിറഞ്ഞ സ്ഥലത്ത് അല്പം മണ്ണുള്ളിടത്ത് അവർ കൃഷി ചെയ്യുന്നു. അതിന് അതി പ്രയത്നം ആവശ്യമാണ്, അതൊക്കെ ചെയ്യാൻ അവർ തയ്യാറാകുന്നു. എന്നിട്ട് അദ്ദേഹം സ്വയം ആലോചിക്കുകയാണ്, എൻ്റെ നാടായ കടനാട്ടിലെ ജനങ്ങളും ഇതുപോലെ ബുദ്ധിമുട്ടുകയായിരുന്നെങ്കിൽ, ഇതുപോലെ അധ്വാനിക്കാൻ തയ്യാറാകുകയായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എത്ര വ്യത്യസ്തമായിരുന്നേനെ
എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇത് ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു പ്രശ്നമായിട്ട് അവശേഷിക്കുകയാണ്. എന്താ വെച്ചാൽ 18-ാം നൂറ്റാണ്ടിലാണ് ഈ കടനാട് പ്രദേശം ഉൾപ്പെടെയുള്ള മധ്യ തിരുവിതാംകൂറിൻ്റെ കേന്ദ്ര സ്ഥാനം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ പ്രദേശം വളരെ അഭൂതപൂർവമായ സാമ്പത്തിക ഉന്നമനത്തിനും അതുതന്നെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിന് വഴിതെളിച്ചതെന്നും ഒക്കെയാണ് നമ്മുടെ മറ്റ് ചരിത്ര വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാധാരണ കൃഷിക്കാരെ ആയിരിക്കണമല്ലോ ഈ പാറമാക്കൽ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ കർഷക തൊഴിലാളികളെ ആണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള യാതൊരു സൂചനയും ഇല്ല. അപ്പോൾ സാധാരണ കർഷകരന്നും 18-ാം നൂറ്റാണ്ടിലും വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. എന്തായാലും ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ടെടുത്ത് പറയാനാണെങ്കിൽ പല കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമായതും വളരെ രസകരമായതും ഇപ്പോൾ ഇരുന്ന് വായിക്കുമ്പോൾ വളരെ രസകരവുമായിട്ടുള്ള പല കാര്യങ്ങൾ പല ഉൾക്കാഴ്ചകളും ഈ ഗ്രന്ഥം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ അന്നും ഇന്നും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഞാൻ ഇവിടെ ആശ്രയിക്കുന്നത് റെവറൻഡ് ഡോക്ടർ തോമസ് മൂത്തേടൻ 1973 പുനഃപ്രസിദ്ധീകരിച്ച വർഷവാന പുസ്തകത്തിൻ്റെ എഴുപിന്ന പ്രതിയാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യ പ്രതിയായിട്ട് വിശ്വസിക്കുന്നത് അതേക്കുറിച്ചാണ് പ്രൊഫസർ രാജൻ ഗുരുക്കൾ പരാമർശിച്ചത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഒരു എൻട്രിയുണ്ട്. അതായത് 1778 മദ്രാസിൽ നിന്നും യാത്ര ചെയ്ത് 1786 തിരികെ ഗോവയിൽ വന്ന ഒരു കഥയാണല്ലോ ഇവർ പറയുന്നത്. ഇതിൽ ഇന്ത്യ എന്ന ഒരു 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 ആശയം ഇവിടെ അവതരിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാനത് ഇതിൽ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഉദ്ധരിക്കാം എന്ന് കരുതുകയാണ്. എന്നാൽ വീര പാണ്ഡ്യൻ പട്ടണത്ത് വന്നാറേ, അവിടെയുള്ള പാതിരി ഞങ്ങളെ വേണ്ടും വണ്ണം കൈക്കൊള്ളായിക കൊണ്ട് അവിടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടും വണ്ണം പ്രസാദിച്ചതുമില്ല. ഇതിനിടെ ഇതിൻ്റെ ശേഷം പിറ്റേ ദിവസം കുർബാന ചെല്ലാതെ കാലത്ത് തന്നെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടാറ്. അവിടെയുള്ള വിശ്വാസികൾ പള്ളി ഞങ്ങൾക്കുള്ളതാകുന്നുവെന്നും പാതിരിയുടെ ജന്മാന്തരക്കേടുകൊണ്ട് ഞങ്ങളുടേതാകുന്ന നിങ്ങളെ വേണ്ടും വണ്ണം കൈക്കൊള്ളാഞ്ഞതിന് ഞങ്ങൾക്ക് ഒരു കുറ്റമില്ലല്ലോ. ഞങ്ങളാൽ ആകുന്നത് നിങ്ങൾക്ക് ചെയ്യുകയും ഇനി ചെയ്യുവാൻ ആസ്തമായിരിക്കുകയും ചെയ്യുന്നു എന്ന് വരുമ്പോൾ നിങ്ങളുടെ കുർബാന കാണുവാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്നും കുർബാന ചൊല്ലാതെ പൊയ്ക്കൂട എന്നും സാധ്യമായിട്ട് അപേക്ഷിക്കൊണ്ട് അവരുടെ ഈ നല്ല മനസ്സും അപേക്ഷയും കേൾക്കൊണ്ട് പാരം തണുപ്പും സന്തോഷവും തോന്നി ചാക്കോക്കത്തനാർ കുർബാന ചൊല്ലുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിചാര ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ജാതി മഹത്വം എന്നൊരു വസ്തു എന്ത് ഏത് വലിയ കാര്യമാകുന്നുവെന്ന് ഈ ഉണ്ടായത് വിചാരിച്ചാൽ അറിയുകയുമാകാം. അതെന്തെന്നാൽ ഞങ്ങൾ പലർ ഉണ്ടാകൊണ്ടും ശേഷം പാതിരിമാർ ആ ദിക്കുകളിൽ നടപ്പാൻ മര്യാദയാകുന്ന സന്നാഹം ഒന്നും കൂടാതെയും പാവപ്പെട്ട ജനങ്ങളെപ്പോലെ ചെന്നിട്ടും അവിടെയുള്ള പാതിരി ബഹുമാനിക്കാത്തതിനെ ആ ഇടത്തിലുള്ള വിശ്വാസക്കാർക്ക് പാരം സങ്കടം തോന്നുകയും ചെയ്തു. ഇത് എന്തുകൊണ്ട്? പക്ഷേ മുൻപിൽ ഞങ്ങളുമായിട്ട് അവർക്കുള്ള കണ്ടറിവ് കൊണ്ടോ ഞങ്ങൾ ഏതാനും മനഗുണം അവർക്ക് ചെയ്തതുകൊണ്ടോ ആയത് ഒന്നും കൊണ്ടല്ലല്ലോ. പിന്നെ ഒന്നാം പിന്നെ നാം എല്ലാവരും ഒരു ജാതി,
അതായത് ഇന്ത്യക്കാരായതുകൊണ്ട് ആകെകൊണ്ട് വർഗത്തിനടുത്ത ഈ സ്നേഹം അവരുടെ ഹൃദയങ്ങളെ ഇളക്കിയതുകൊണ്ട് ഇളക്കിയതിനെ കൊണ്ട് അത്രേ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം പിന്നെ യാത്ര തുടരുകയും യാത്രയുടെ അനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുകയും ചെയ്യുകയാണ്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്കാരുടെ എന്നുള്ള പ്രയോഗം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാടായ തിരുവിതാംകൂറിൽ നിന്നും, തിരുവിതാംകൂർ എന്ന ഈ നാട്ടുരാജ്യം രൂപപ്പെട്ടിട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഒരു അതിനു മുൻപുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്നും ഒരു അല്പം വളർന്ന വികസിച്ച ഒരു രാജ്യമായി തിരുവിതാംകൂർ രൂപപ്പെട്ടിട്ട് തന്നെ 5 ദശകങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ തിരുവിതാംകൂറിന് പുറത്ത് ഉള്ള ഒരു തമിഴ് ജില്ലയാണ് തിരുച്ചെന്തു. ആ ജില്ലയിലാണ് ഈ വീര പാണ്ഡ്യ ഈ പട്ടണം. ഇവിടെ അദ്ദേഹം കാണുന്നത് അവിടുത്തെ ജനങ്ങൾ ഇവരെ ഒരേ ദേശത്തിൻ്റെ അംഗങ്ങളായിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ ഒരു 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 സെൻസ്, ഈ ഒരു അഭിപ്രായം ഈ അവിടുത്തെ പാതിരിക്ക് ഇല്ലാതെ പോയി. പാതിരി എന്ന വാക്ക് വളരെ വ്യക്തമായിട്ടും സ്വദേശികളായ കത്തനാരന്മാരിൽ നിന്നും മാറ്റി വിദേശികളായ, ഇല്ലെങ്കിൽ ഈ നാട്ടിലെ കത്തനാരന്മാരുമായി ഒരു വിധത്തിലും യോജിക്കില്ല, അവരുടെ ഭാവാദികളുമായി യോജിക്കാത്ത ഒരു വിഭാഗം, അതേ ജോലി തന്നെ ചെയ്യുന്ന ഇല്ലെങ്കിൽ അതേ തരത്തിലുള്ള ആളുകളെ വിവക്ഷിക്കാനായിട്ടാണ് പാതിരി എന്ന വാക്ക് വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് ഈ പുസ്തകത്തിൽ മാത്രമല്ല, സമാനമായി ആ കാലത്തെ മറ്റ് ലേഖനങ്ങൾ ശ്രദ്ധിക്കുന്നവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് ഈ പാതിരിക്ക് മാത്രം ഇങ്ങനെ ഒരു പിശക് പറ്റാൻ കാര്യമെന്താണ്? അതിന് ഒരു കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. ഈ പാതിരിയുടെ ജന്മാന്തരക്കേട് ആണ് ഇതിന് കാരണം. അപ്പോൾ ജന്മത്തിൽ തന്നെ എന്തോ ഒരു പിശക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഇന്ത്യ എന്നൊരു ആശയം ആണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പക്ഷേ അതൊരു ധാരണയായി, അതൊരു കോൺസെപ്റ്റായി, അതായത് ഒരു ഐഡിയ കോൺസെപ്റ്റ് എന്നുള്ളത് ഭാഷാശാസ്ത്രപരമായിട്ടും ചരിത്ര പഠനങ്ങളിൽ ഉപയോഗിക്കുന്നതുമായിട്ടും രണ്ട് വ്യത്യസ്ത പ്രയോഗങ്ങളാണ്. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതൊരു കോൺസെപ്റ്റായി, അതായത് മറ്റ് ഘടകങ്ങളുമൊക്കെ അതോടൊപ്പിച്ച് ഒപ്പിച്ച് ഒരു നിർവചന സ്വഭാവമുള്ള ഒരു കോൺസെപ്റ്റായി വികസിച്ചിരുന്നു എന്നാണ് പരിശോധിക്കാൻ കൂടിയാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. ദേശീയതയെക്കുറിച്ച് വളരെ വിശദമായ ഒരു ചർച്ച തന്നെയാണ് പ്രൊഫസർ രാജൻ ഗുരുക്കൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. എങ്കിലും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്ന്, ഈ ദേശീയതയുടെ ഉത്ഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒന്ന്, ഒരു അതൊരു പ്രത്യയശാസ്ത്രപരമായ നിർമ്മിതിയാണ്. അതായത് ഒരു ദേശരാഷ്ട്രം രൂപീകൃതമാകുന്ന ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് അതിന് അനുയോജ്യമായ ഒരു പ്രത്യയശാസ്ത്രപരമായി ഇതാണ് ദേശം, ഇങ്ങനെയായിരിക്കണം ദേശം, ഈ ദേശത്തോട് ജനങ്ങൾക്ക് കൂറുണ്ടാകാൻ, അങ്ങനെയൊക്കെയുള്ള വിവിധ നിർദ്ദേശങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു നിർമ്മിതിയാണ്. മറ്റൊന്ന്, ഇത് നരവംശാസ്ത്രപരമായ ഒരു ആശയമാണ്. ഇത് പിന്നെ ഇതിൻ്റെ നിലനിൽപ്പിന് ഈ ദേശരാഷ്ട്രങ്ങളുടെ ഘടനകളൊന്നും വേണം എന്ന് നിർബന്ധമില്ല. ദേശരാഷ്ട്രങ്ങളില്ലാതെ തന്നെയും നരവംശാസ്ത്രപരമായി തന്നെ ഇങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്യാൻ സാധിക്കും എന്ന വേറൊരു വാദഗതിയും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ
രീതിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, അതായത് ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു കോൺസെപ്റ്റാണ് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ നിലനിൽപ്പിന് ഭൗതികമായിട്ടുള്ള ചില അടിത്തറകൾ, അതായത് മെറ്റീരിയൽ ഫൗണ്ടേഷൻസ് അത്യാവശ്യമായിട്ട് വരുന്നു. 1991 നീഗിൽ ഹാരിസ് എന്ന സുപ്രസിദ്ധനായ ഒരു ചിന്തകൻ ഇതേക്കുറിച്ച് വളരെ വ്യാപകമായി എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് അന്ന് നിലവിൽ വന്നു തുടങ്ങിയിരുന്ന ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ദേശ രാഷ്ട്രവാദം തന്നെ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അപ്പോൾ ദേശരാഷ്ട്രം, അതായത് നേഷൻ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ്, ഇത് തുടരാൻ സഹായിക്കത്തക്ക വിധത്തിൽ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പല ഘടകങ്ങൾ ലോകത്തുണ്ടായിരുന്നു. അതിൽ ഒന്നൊന്നായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് തൊഴിലിൻ്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ കുടിയേറ്റത്തെ, അവരുടെ മൈഗ്രേഷനെ നിയന്ത്രിക്കുന്ന ചില നിയമങ്ങൾ, ILO ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന ചില നിയമങ്ങൾ ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഉദാഹരണത്തിന്, മൂലധനത്തിന് ഇപ്പോൾ യാതൊരുവിധ നിയന്ത്രണവും ഇല്ല. അതെവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തും അവർ വിചാരിക്കുന്നിടത്ത് അത് നിക്ഷേപിക്കുവാനും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുവാനും ഒക്കെ സാധിക്കും. പക്ഷേ ഈ തൊഴിലാളികളുടെ നിയന്ത്രണം മാത്രമാണ് ഇന്ന് ദേശരാഷ്ട്രങ്ങൾ എന്ന ആശയത്തെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത് എന്ന ഒരാശയമാണ് നീഗിൽ ഹാരിസ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതേസമയം ബെനഡിക്ട് ആൻഡേഴ്സൺ, നമ്മുടെ പ്രൊഫസർ രാജൻ ഗുരുക്കൾ ഇതിനകം പരാമർശിച്ചു കഴിഞ്ഞു. ബെനഡിക്ട് ആൻഡേഴ്സൺ ആ വർഷത്തിൽ തന്നെ മറ്റൊരു വളരെ ശക്തിയാണ്, അദ്ദേഹത്തിൻ്റെ വാദഗതി ആണ് ഈ ഈ രംഗത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മറ്റൊരു വാദഗതി. അതിൽ അദ്ദേഹം വാദിച്ചത് ഈ ഭൗതിക ഘടകങ്ങളെല്ലാം മാറ്റിയാലും ദേശീയത ഇല്ലാതാകുന്നില്ല. അതായത് ദേശീയതയുടെ അടിസ്ഥാന ഘടകം ഒരു പൊതു ഡെസ്റ്റിനി, ഒരു പൊതു ഭാവി ഒരു ദേശത്തിൻ്റെ തലത്തിൽ രൂപീകൃതമായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഡെസ്റ്റിനിയെക്കുറിച്ച് ഇന്ത്യക്കാർക്ക് ഒരു പൊതുവായ ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുതന്നെ ഒരു ഭൗതിക ഘടകമായി മാറിയിരിക്കും. അതൊരു മെറ്റീരിയൽ ഫാക്ടറായി നമ്മൾ കണക്കാക്കണം. അത് ഭാവനയുടെയോ സങ്കല്പത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് ഒരു മെറ്റീരിയൽ ഘടനയുടെ മെറ്റീരിയൽ ഫാക്ടറിൻ്റെ കാര്യം ഉപകാരം ചെയ്യും. അപ്പോൾ ഈ ഇത്ര വ്യക്തമായ നിഖിൽ ഹാരിസിൻ്റെ ആർഗ്യുമെൻറ്റിന് എതിരായിട്ട് മറ്റൊരു ആർഗ്യുമെൻറ്റും ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ വാദഗതി ഉപയോഗിച്ചാൽ ദേശം എന്ന ബോധം, അല്ലെങ്കിൽ ധാരണ, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ദേശരാഷ്ട്രം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകാം എന്നാണ് ഇത് സൂചിപ്പിക്കുക. ഇന്ത്യയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ മിക്കതും 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആരംഭത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ദേശീയതാ ബോധവും ദേശീയതയെക്കുറിച്ചുള്ള ചിന്തകളും വളർന്നു വന്നത് എന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പ്രൊഫസർ പാർത്ഥ ചാറ്റർജി, അദ്ദേഹമാണ് ഈ രംഗത്തെ ഇന്ത്യൻ പഠിതാക്കളിൽ ഏറ്റവും പ്രശസ്തനായ ആൾ എന്നാണ് എൻ്റെ വിശ്വാസം. പാർത്ഥ ചാറ്റർജിയും ഇതേ അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഈ ഇതിനു മുൻപ് തന്നെ ഈ ദേശീയ പ്രസ്ഥാനത്തിന് സമാനമായ മറ്റ് ചില പ്രസ്ഥാനങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ചിന്തകളും ഒക്കെ വികസിച്ചിരിക്കാം എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. കൂടാതെ സാംസ്കാരികമായ അർത്ഥം കൽപ്പിക്കാവുന്ന, ഇത് വേറൊരു വാദഗതിയാണ്, സാംസ്കാരികമായ അർത്ഥം കൽപ്പിക്കാവുന്ന ഭാരതദേശം, ഭാരതവർഷം തുടങ്ങിയ പല സങ്കല്പങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദേശീയർ ഈ പ്രദേശത്തെ ഇൻഡീസ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. ഇങ്ങനെ പല വിളിപ്പേരുകൾ നമുക്ക് ലഭ്യമാണ്. ഈ പ്രയോഗങ്ങളുമായി ബന്ധപ്പെടുത്താവുന്ന, പക്ഷെ ഭൂമിശാസ്ത്രപരമായ, അതേക്കുറിച്ചാണ് പ്രൊഫസർ രാജൻ ഗുരുക്കൾ
പറഞ്ഞത് പറഞ്ഞതെന്നാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ ധാരണ. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, ഇതിനായി ഉപയോഗിച്ചിട്ടുള്ള പഠനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, അതും പിൽക്കാലത്തെ ഇന്ത്യയുടെ, അതായത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഇന്ന് ഉള്ള ആ ഒരു ആശയവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് വെസ്റ്റേഷ്യ വരെയൊക്കെ നീണ്ടു കിടക്കുന്ന ഒരു കോൺസെപ്റ്റായിട്ടൊക്കെ ആയിട്ടൊക്കെയാണ് ഇത് പലതും ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗതിവിഗതികളിലേക്ക് കടന്നു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കോൺടെക്സ്റ്റിൽ, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിലാണ് ഇന്ത്യക്കാരെന്നും നാം ഇന്ത്യക്കാരെന്നും പാറമ്മക്കൽ കത്തന പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഈ പക്ഷേ ഈ കൂട്ടത്തിൽ കൂട്ടാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജന്മാന്തരക്കേട് ബാധിച്ച പാതിരിയെ മാത്രമാണ്. അപ്പോൾ അതിന് ചില സാമ്പത്തിക കാരണങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്ന്, പാതിരിമാരെ പോലെ നമ്മുടെ കത്തനാരന്മാർ കുതിരപ്പുറത്തും മഞ്ചലിലും അനുയായികളുമായിട്ടും ഒന്നുമല്ല സഞ്ചരിക്കുന്നത്. കത്തനാരന്മാരും സഹയാത്രികരും പാവങ്ങളോടാണ് കൂടുതൽ സാമ്യം. പാവങ്ങളെപ്പോലെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടരാണ് ഈ കത്തനാരന്മാർ. ഒരാൾ കത്തനാരന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഒരു ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരു പ്രൊഫസറാണ് മൽപ്പാല. എന്നാലും കത്തനാരാണ്. ഈ കത്തനാരന്മാരൊന്നും ഇങ്ങനെയുള്ള പാരഫെർണേലിയ ഇല്ലാതെയാണ് യാത്ര ചെയ്തത്. അതോടൊപ്പം അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലൊന്ന് ജാതി മഹത്വം വർഗം എന്ന വാക്കുകളും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ജാതിക്ക് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ജാതി വ്യവസ്ഥയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതായി തോന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു അണ്ടർലൈനിങ് ആയിട്ട് അങ്ങനത്തെ ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നായിരിക്കും, അത് മറ്റൊരു കാര്യം. പക്ഷേ ഈ ഇതേസമയം ഈ സമശിഷ്ടർ തമ്മിലുള്ള ജാതി അടിസ്ഥാനത്തിലുള്ള ഐക്യ ബോധത്തെ ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. എന്നാൽ ഈ ഇന്ത്യക്കാർ എന്ന് പ്രയോഗിക്കുമ്പോൾ ജാതിക്ക് പകരമായി വർഗം എന്ന വാക്കാണ് ഉപയോഗിച്ച് കാണുന്നത്. ഇത് ഒരു സ്പെസിഫിക് പ്രദേശത്ത് ജനിച്ച ആളുകളെ ആയിരിക്കാൻ സാധ്യത കുറവാണെങ്കിലും ഒരു അനിനിർവചനീയമായ തരത്തിലുള്ള ഒരു തിരുവിതാംകൂറിന് പുറത്തുള്ള ഒരു വലിയ പ്രദേശത്തെ ഇത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. മലക്കണ്ടത്തിൽ തന്നെ പ്രൊഫസർ മലക്കണ്ടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ തൂത്തുക്കുടി ഭാഗത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഈ പെരിയാറ്റി മേൽപ്പാനും പാറമ്മക്കൽ തോമാക്കത്തനാരും വിശ്വാസ സംബന്ധമായി ഈ യാത്രയിൽ തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ഒരു ബന്ധത്തെയും, അതായത് ഡിലിനോയ് എന്ന ഡച്ച് സൈനിക നേതാവിനെ തിരുവിതാംകൂർ പിടിക്കുകയും അദ്ദേഹം തിരുവിതാംകൂറിനെ സേവിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം മരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം താമസിച്ചിരുന്ന കോട്ടയിൽ പോവുകയും ഡിലിനോയിയുടെ ഭാര്യയെ സന്ദർശിക്കുകയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. ഡിലിനോയിയുടെ ഒരു സഹായി ആയി പ്രവർത്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്ന വേദ ദേവസഹായം പിള്ള എന്ന ഒരു ഒരു പരിവർത്തന മതപരിവർത്തനത്തിലൂടെ ക്രിസ്ത്യാനിയായ ആളെ രക്തസാക്ഷിയും വിശുദ്ധനും ആക്കി ആയി പ്രഖ്യാപിക്കാൻ റോമിൽ ഇവർ റെക്കമെൻഡ് ചെയ്തതായിട്ടുമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു ബന്ധം ഉണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഇവർ ഒരു പുതിയ ഗ്രൂപ്പാണ്. പുതിയ അപ്പോൾ യൂറോപ്പിൽ പ്രത്യേകിച്ച് ലിസ്ബണിൽ വളരെ പുതിയ സാഹചര്യങ്ങളിൽ വന്നപ്പോൾ ഈ പ്രത്യേകിച്ച് പാറമ്മക്കൽ തോമാക്കത്തനാരെ സംബന്ധിച്ചോളം ഇതൊരു പുതിയ ലോകമാണ്. കരിയാറ്റിക്ക് നേരത്തെ തന്നെ 12 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹം യൂറോപ്പിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നും ഉർബൻ സർവകലാശാലയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ
പി എച്ച് ഡി ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ പുതിയ സാഹചര്യങ്ങളിൽ കാര്യങ്ങളൊക്കെ നടത്തി കിട്ടാനായിട്ട് ഒരു സഹായം ആവശ്യമായിരുന്നു. അവർക്ക് ആ സഹായം ഓഫർ ചെയ്തുകൊണ്ട് തന്നെ കയത്താനോസ് പാതിരി എന്ന് വിളിക്കുന്ന ഒരു ഗോവൽ വൈദികനെ കണ്ടുമുട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് എനിക്കും വായിക്കാൻ അറിഞ്ഞുകൂടാ, പക്ഷേ എന്തോ കജിറ്റാനോസ് വിക്ടോറിയ റഫാറിയ എന്നൊക്കെയാണ്. ഇയാളെ ഇയാൾക്കൊരു മകനുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തായാലും അയാൾക്ക് ഒരു അച്ഛനുമാണ്, അതേസമയം ഒരു ഒരു മകനുണ്ട്, മകനും അച്ഛനാണ്. അപ്പോൾ ഇയാളെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല ഈ ഈ കേരളത്തിൽ നിന്നുള്ള ഗ്രൂപ്പ്. കയത്താനോസ് ഗോവക്കാരനും അങ്ങനെ അന്നത്തെ ഒരു ഇന്ത്യക്കാരനുമാണെങ്കിലും അയാളെ കത്തനാരായി ഇവർ കണക്കാക്കുന്നില്ല. നേരെ മറിച്ച് പാതിരി ആയിട്ടാണ് കത്തനാരന്മാർ കയത്താനോസിനെയും കരുതുന്നത്. ഇയാള് ഗോവയിൽ ജനിച്ച പോർച്ചുഗീസുകാരനാകാനുള്ള സാധ്യതയും ഏറെ ഉണ്ട്. ഇവർ ഏതാണ്ട് ഒരേ സമയത്ത് ഇന്ത്യയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. 1787 അല്ല, ഇവർ തിരികെ വന്ന് കഴിഞ്ഞ 1787 പോർച്ചുഗീസ് ഭരണത്തിനെതിരായി തോറ്റുപോയെങ്കിലും വളരെ ശക്തമായ ഒരു അപ്രൈസിങ്, ഒരു ഒരു വിപ്ലവ ശ്രമം ഗോവയിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ ഇൻസിഡൻറ്റ് ഓഫ് പിൻഡോസ് എന്നാണ് അത് നയിച്ചിരുന്ന രാഷ്ട്രീയ സൈനിക നേതാവിൻ്റെ പേര് പിൻഡോ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അറിയപ്പെടുന്നത്. പക്ഷേ ഈ ഇത് ഇതിൻ്റെ ആസൂത്രകരും നേതൃത്വം കൊടുത്തവരുടെയും കൂട്ടത്തിൽ ഈ കയത്താനോസ് പാതിരിയും അദ്ദേഹത്തിൻ്റെ പുത്രൻ അബെ ഫാരിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജോസ് ഡേ ഫാരിയയും അദ്ദേഹത്തിൻ്റെ മകൻ, ഇതിൽ അച്ഛൻ ഇതോടുകൂടി രംഗത്തു നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷനാവും. മകൻ തിരിച്ച് യൂറോപ്പിലെത്തി 1795 ഫ്രഞ്ച് വിപ്ലവത്തിൽ ഈ റോയലിസ്റ്റ് വിഭാഗം, അതായത് വിപ്ലവത്തിനെതിരായി ഉണ്ടായിരുന്ന രാജ സ്ഥാനത്തിന് അനുകൂലമായിരുന്ന വിഭാഗത്തിൻ്റെ ഈ ഫ്രഞ്ച് കൺവെൻഷനിലേക്ക് നടത്തിയ റോയലിസ്റ്റ് മാർച്ച് നയിക്കുന്ന ആളായി ഈ ഗോവക്കാരൻ അബേ ഫാരിയോ മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ അദ്ദേഹത്തെ സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നിരായുധനാക്കുന്നതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നതുമൊക്കെ. എന്തായാലും ഇദ്ദേഹത്തെക്കുറിച്ച് പല കഥകളുമുണ്ട്. അലക്സാണ്ടർ ഡ്യൂമാസിൻ്റെ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന സുപ്രസിദ്ധമായ നോവലിലെ പ്രധാന ക്യാരക്ടർ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ട്. പിന്നെ 1811 അദ്ദേഹം നാന്റസിലെ ഫിലോസഫിയുടെ പ്രൊഫസറാകുകയും ഹിപ്നോട്ടിസത്തെക്കുറിച്ച് വിവിധ ആധികാരിക ആദ്യ ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യുന്നു. 1945 അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഗോവയിൽ പഞ്ചിമിൽ ഒരു ഒരു പ്രതിമ സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും പോർച്ചുഗലിലെ വരേണ്യവർഗം ഇവരെ ഈ ഈ സംഭവത്തോടുകൂടി വളരെ വലിയ സംശയത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് തെളിവുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇവർ കേരളീയ സമൂഹവുമായിട്ട് ഇല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയ ഈ ഗ്രൂപ്പുമായിട്ട് വളരെ അടുത്ത് പെരുമാറിയിരുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും അവർ കേരളത്തിൻ്റെ ഇല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പോയവരുടെ ആവശ്യങ്ങളെ പൂർണ്ണമായും അനുകൂലിച്ചിരുന്നു എന്നുള്ളത് സംശയാസ്പദമാണ്. ഒരു ഇവിടെ നിന്ന് പോയവരുടെ ഡിമാൻഡുകൾ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു സമ്മറൈസ് ചെയ്യാവുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതിലൊന്ന് കൊടുങ്ങല്ലൂർ കേരളത്തിൽ അന്ന് രണ്ട് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരെ ഭരിക്കാനായി ഒന്ന് ഒരു വരാപ്പുഴ അടിസ്ഥാനമാക്കിയ ഒരു വികാരിയത്തും കൊടുങ്ങല്ലൂർ അടിസ്ഥാനമാക്കിയ ഒരു ആർച്ച് ബിഷപ്പ് സ്ഥാനവും ഉണ്ടായിരുന്നു. അതിൽ കൊടുങ്ങല്ലൂർ ബിഷപ്പ് ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരു കൊടുങ്ങല്ലൂർ ഒരു ബിഷപ്പ് വേണം, അത് പോർച്ചുഗീസുകാരനായാൽ പോലും തിരക്കേണ്ടില്ല എന്നാണ് ഇവരുടെ ഡിമാൻഡ്. പക്ഷെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു ഒരു ബിഷപ്പ് വേണം.
അതിലും പ്രധാനപ്പെട്ടത് മാർത്തോമ ആറ് എന്ന കേരളത്തിലെ യാക്കോബായ വിഭാഗത്തെ നയിച്ചിരുന്ന മാർത്തോമ ആറിനെ ഈ ഇതിൻ്റെ ഒരു ജോയിൻറ്റ് ആർച്ച് ബിഷപ്പായിട്ടോ ബിഷപ്പായിട്ടോ അംഗീകരിക്കുകയും ഇവരും കത്തോലിക്ക വിഭാഗവും തമ്മിൽ യോജിപ്പുണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമം കൂടിയായിരുന്നു ഇതിൻ്റെ പുറകിലുണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ലിസ്ബണിലും റോമിലും ഇതേക്കുറിച്ച് ലിസ്ബണിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാകുന്നതിൻ്റെ അതിൻ്റെ പുറകിലൊരു വലിയ ചരിത്രമുണ്ട്, അതേക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായാലും ലിസ്ബണിലും റോമിലുമൊക്കെ കരിയാറ്റയ്ക്ക് അനുകൂലമായിരുന്നു തീരുമാനം. പിന്നെ പശ്ചിമേഷ്യയിലെ കാൽദിയൻ ബന്ധത്തിലേക്ക് പിൽക്കാലത്ത്, അതായത് പാറേമാക്കലിൻ്റെ നേതൃത്വത്തിൽ തിരിവരുമ്പോൾ കരിയാറ്റി മരിച്ചുപോയി, കരിയാറ്റിയില്ല ആ സ്ഥാനത്താണ്, പാറേമാക്കൽ ഗവർണറായി ഭരിക്കുമ്പോൾ അദ്ദേഹം തന്നെ നയിക്കുന്ന വിഭാഗം കാൽദിയൻ ബന്ധത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നുമുണ്ട്. അപ്പോൾ ഇത് ദേശീയതയോട് സാമ്യപ്പെടുത്താവുന്ന ഘടകങ്ങൾ ഉണ്ടെങ്കിലും, അതായത് ഒരു 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 ശത്രുവിനെ പുറത്ത് കാണുമ്പോഴാണല്ലോ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഐക്യബോധവും ഒക്കെ വിജൃംഭിക്കുക. അത് പക്ഷേ ആ ഘടകങ്ങളുണ്ടെങ്കിലും അത് ഒരു ദേശീയതയുടെ തുടക്കമായി കാണാൻ സാധിക്കുമോ എന്ന സംശയം വീണ്ടും അവശേഷിക്കുകയാണ്. പിന്നെ പക്ഷെ യൂറോപ്പിൽ ചെന്നപ്പോൾ ഇവരുടെ, ഞാനൊരു 5 മിനിറ്റ് കൂടെ കൂടുതൽ എടുക്കുന്നത് ക്ഷമിക്കും എന്ന് വിചാരിക്കുകയാണ്. യൂറോപ്പിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഒരു വലിയൊരു മാതൃക കാണാൻ സാധിക്കുന്നു. അതായത് അമേരിക്കയിൽ ഒരു ദേശീയ പ്രസ്ഥാനം തന്നെ വിജയം ഭരിക്കുന്നു ജോർജ് വാഷിങ്ടൻ്റെ നേതൃത്വത്തിൽ. അത് ഫാദർ പയസ് മലേക്കണ്ടത്തിൽ വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ജോർജ് വാഷിങ്ടൺ ആണ് അന്ന് യൂറോപ്പിലെ പല പട്ടണങ്ങളിലും വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാതൃക. അപ്പോൾ കരിയാറ്റിയെ പോലെ ഒരു PhD ഒക്കെ എടുത്ത ഒരു ഒരു പണ്ഡിതൻ എന്തായാലും ജോർജ് വാഷിങ്ടനെ അറിഞ്ഞു കാണണം, അദ്ദേഹത്തിൻ്റെ കഴിവുകളെയും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെയും ഒക്കെ മനസ്സിലാക്കി കാണണം. പക്ഷേ പ്രൊഫസർ മലക്കണ്ടത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ രണ്ട് കേരളീയരായ വൈദികരും ഈ കൈത്താനോസ് പാതിരിയും അദ്ദേഹത്തിൻ്റെ പുത്രനും ഒരുമിച്ച് ഒരു കപ്പലിൽ തിരികെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് ഈ വിഷയത്തെക്കുറിച്ച് സാമാന്യം ദീർഘമായി വിവരിച്ചിട്ടുള്ള വേറെ ഒരു ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് പ്രൊഫൈൽസ് ഓഫ് ദി പാറായിൽ തരകൻസ് ഗ്ലിംസസ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് എ ഫാമിലി എ റീജിയൻ ആൻഡ് എ ചർച്ച്. ഇത് എഴുതിയ ആളുടെ പേര് എൻ്റെ പേര് തന്നെയാണ്, PKM തരകൻ എന്നാണ്. പക്ഷേ ഞാനല്ല ഇത് എഴുതിയത്, എൻ്റെ സഹോദരനാണ്. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പുസ്തകം എഴുതുന്നതിൽ ഒരു റിസർച്ച് അസിസ്റ്റൻ്റായി, ഒരു ഗവേഷണ സഹായിയായിട്ട് ഞാനും പങ്കെടുത്തതാണ്. അപ്പോൾ കുറേയൊക്കെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നിലും നിക്ഷിപ്തമാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിന് വേണ്ടി നടത്തിയ ഗവേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ പ്രൊഫസർ മലക്കണ്ടത്തിലിൻ്റെ ഈ അഭിപ്രായവുമായിട്ട് പൂർണ്ണമായി യോജിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഇത് പറഞ്ഞു വരുന്നത് തിരികെ വരുന്ന വഴി ബാഹയിൽ, നമ്മൾ മുമ്പ് പറഞ്ഞ ബാഹയിൽ തന്നെ ഏതാണ്ട് 1 ആഴ്ചയോളം ഈ കപ്പൽ നിൽക്കുകയും അതിൻ്റെ ശേഷം അവിടെയും ഈ ഇൻസിഡൻറ്റ് ഓഫ് പിൻഡോ പോലെ ഒരു മിനി റോ റിവോൾട്ട് എന്നറിയപ്പെടുന്ന വളരെ വ്യാപകമായ ഒരു പോർച്ചുഗീസ് അധികാരത്തിനെതിരായി ഒരു സമരം ഉണ്ടാകുകയും, പക്ഷെ അതിനെയും പോർച്ചുഗീസുകാർ തോൽപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഇൻസ്പിരേഷണൽ ലെവലിലെങ്കിലും ഈ വിപ്ലവവും ഈ പിന്നെ ഈ കേരളത്തിൽ നിന്നുള്ള വൈദികരുടെ സാന്നിധ്യവും തമ്മിൽ ഉണ്ടായിരുന്നിരിക്കാം എന്ന് മലക്കണ്ടത്തിൽ ഊഹിക്കുന്നുണ്ട്. അതോടെ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ലെങ്കിലും അതിനൊരു സാധ്യത ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കാം.
പക്ഷെ ഇവിടെ തിരികെ വന്ന പരമാക്കൽ പരമാക്കലിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഇവിടെ ഉള്ള സുറിയാനി സഭയുടെ മറ്റ് വിഭാഗങ്ങൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ ഗവർണർ തോറാക്കുകയാണ്. അപ്പോൾ ഈ ഈ കാലഘട്ടത്തിലാണ് ഈ ഈ ഇൻസിഡൻ്റ് ഓഫ് പിൻഡോസ് എന്ന ഇൻസിഡൻ്റ് ഉണ്ടാകുന്നത്. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വൈദികരുടെ കൂട്ടത്തിൽ ഒരു ഫ്രാങ്കോയിസ് കൊയ്ത്തു എന്ന ആൾ ഉണ്ട്. അദ്ദേഹവും ലിസ്ബണിൽ വെച്ച് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം കൊച്ചിയിലെ മുൻ ഗവർണർ തോറായിരുന്നു. അദ്ദേഹം പക്ഷേ ഇവരോട് അത്ര വലിയ സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഇവരുടെ ആശയങ്ങളോട് അദ്ദേഹം അത്ര അനുകൂലിക്കുന്ന ആളും ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പോർച്ചുഗലിലെ ഒരു ജയിലിലേക്ക് മാറ്റുകയും അവിടെ അദ്ദേഹം ഭ്രാന്ത് അഭിനയിക്കുകയായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ അന്ത്യം അവിടെ തന്നെയാണ്. അതുപോലെ ജോസ് അന്റോണിയോ ഗൊൺസാൽവസ്, അദ്ദേഹം ഗോവ ആർച്ച് ഡയോസിസിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കരിയാറ്റിയ മെത്രാപ്പോലിത്ത തന്നെ, അല്ലെങ്കിൽ കരിയാറ്റിയ മെത്രാപ്പോലിത്ത ആകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ബുദ്ധിമാനും അറിവുള്ളവനും ഒക്കെ ആണ് അദ്ദേഹം. ഈ ഈ പോർച്ചുഗീസുകാരുടെ പ്രതികാര നടപടികളിൽ നിന്നും രക്ഷപ്പെട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രദേശത്ത് പോയി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവർ ആരുമായിട്ടും പരമാക്കൽ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചതായി യാതൊരു തെളിവും ഞാൻ എറണാകുളം ആർക്കൈവ്സിൽ കിട്ടാവും. എറണാകുളം ആർക്കൈവ്സിൽ ഈ ഇൻസിഡൻറ്റുകളെക്കുറിച്ച് മറ്റ് ചില വിവരങ്ങളുണ്ട്. ശങ്കൂരിക്കൽ കത്തനാരെ ഗവർണർ തോറാക്കുന്നതുമൊക്കെ ഉണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള വേറൊരു നടപടി നടന്നതായിട്ട് കാണുന്നില്ല. എന്ന് മാത്രമല്ല ഇവർ ഈ പിൻഡോസിൻ്റെ ഇൻസിഡൻറ്റ്, അതായത് ഗോവയിലുണ്ടായ പോർച്ചുഗീസ് വിരുദ്ധ സമരം, അതൊരു ഒരു ചെറിയ സമരമായിരുന്നില്ല. ആ സമരം ടിപ്പു സുൽത്താനുമായി ബന്ധം സ്ഥാപിക്കാനും അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ ചരിത്രപരമായ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പരമാക്കലിനെയോ അദ്ദേഹത്തിൻ്റെ അനുയായികളെയോ ബാധിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അവരുടെ നിലപാട്, അവർക്ക് ടിപ്പുവിൻ്റെ ആക്രമണത്തെക്കുറിച്ച് ഭയം ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് പുത്തൻചെറയിൽ നിന്നും പരമാക്കൽ ഗവർണർ തോർ തന്നെ വടയാറ്റിലേക്ക്, അതായത് വൈക്കത്ത് അടുത്തേക്ക് മാറുന്നതായിട്ട് കാണുന്നു. ഇ ജെ ഹോബ്സ്വാമിൻ്റെ നേഷൻ ആൻഡ് നാഷണലിസം സിൻസ് 1780 എന്ന വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്. അദ്ദേഹം അദ്ദേഹം ഈ 18th century അവസാന ഘട്ടമാണ് ഈ ദേശീയ പ്രസ്ഥാനങ്ങളുടെ തുടക്കമായി ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതിന് മുൻപ് തന്നെയും ഈ ഇതോട് താരതമ്യപ്പെടുത്താവുന്ന പല സംഭവ വികാസങ്ങളുണ്ടായി എന്ന് എന്ന് അദ്ദേഹം അതിൽ സൂചന നൽകുന്നുണ്ട്. ആ രീതിയിൽ ആലോചിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ വർത്തമാന പുസ്തകവും അതിനോട് സാമ്യമുള്ള ചില സവിശേഷതകൾ കാണിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. ഇത്രയുമാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. നിങ്ങളുടെ സഹൃദയത്വത്തിന് നന്ദി. താങ്ക് യു. ചോദ്യങ്ങൾ നമ്മൾ ഇപ്പോഴാണോ അതോ അടുത്ത സെഷനോടെ കഴിഞ്ഞിട്ട് മതിയോ? ഒരുമിച്ചാകാം. അടുത്തും കൂടെ കഴിഞ്ഞിട്ട് മതി. അങ്ങനെയെങ്കിൽ പായസ മലയക്കണ്ടത്തിൽ. ഓക്കെ, താങ്ക് യു. ഡിയർ പ്രൊഫസർ ഡാച്ചൻ ഗുരുക്കൾ, പ്രൊഫസർ മൈക്കിൾ തരകൻ, ജോസ് കുട്ടി, ഡിയർ അവർ ഫാദേഴ്സ്, എസ്റ്റിംഡ് സ്കോളേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ബഹുമാനപ്പെട്ട രാജൻ ഗുരുക്കൾ മാഷും പ്രൊഫസർ മൈക്കിൾ തരകൻ മാഷും വളരെ മനോഹരമായിട്ട് ദേശീയത എന്താണ്, അതിൻ്റെ അർത്ഥ തലങ്ങൾ എന്തെല്ലാമാണ്, ഏതെല്ലാം വിധത്തിലാണ് ദേശീയത എടുക്കേണ്ടത് എന്ന് പറയുകയുണ്ടായി. മൈക്കിൾ തരകൻ സാർ വളരെ വിശദമായിട്ട് വർത്തമാന പുസ്തകം വിശകലനം ചെയ്തുകൊണ്ട് അവലോകനം ചെയ്തുകൊണ്ട്
ദേശീയതയുടെ നാരീരകളെ ത്രെഡ് ഓഫ് നാഷണലിസം എന്താണെന്ന് അവലോകനം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒരെണ്ണം എടുക്കാൻ പറ്റുമോ, മറ്റുള്ള ഏതർത്ഥത്തിൽ എടുക്കാം എന്ന് അദ്ദേഹം വളരെ മനോഹരമായിട്ട് പറയുകയുണ്ടായി. ഇപ്പം രണ്ട് പേപ്പർ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വളരെ എളുപ്പത്തിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊള്ളാം. ഒന്ന്, രണ്ടുപേരും പറഞ്ഞ ദേശീയത എന്ന ആ ഒരു ആശയത്തെ നിർവചിക്കാൻ കൂടുതൽ പോകുന്നില്ല. കാരണം രണ്ടുപേരും വളരെ മനോഹരമായി എല്ലാ തിയററ്റീഷ്യൻസിനെയും ഉദ്ധരിച്ചുകൊണ്ട് മനോഹരമായി പറയുകയുണ്ടായി. ഒരു കാര്യം മാത്രം ചുരുക്കി പറയാൻ ആശിക്കുകയാണ്, സിറ്റി സ്റ്റേറ്റിൽ നിന്ന് വ്യത്യസ്തമായി, ഫ്യൂഡൽ പോളിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി, ഡൈനാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് വ്യത്യസ്തമായി, എംപീരിയൽ പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ വ്യത്യസ്തമായി ഒരു സങ്കല്പം ഉണ്ടായിരുന്നു. ആ രൂപപ്പെട്ടു വരുന്ന നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം രൂപപ്പെട്ടു വന്നിരുന്നു. ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സായിട്ട് നേഷൻ സെൻട്രിക് ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത് ഫ്രാൻസ്, സ്പെയിന്, പോർച്ചുഗല്, ഇംഗ്ലണ്ട് ഈ നാല് രാജ്യങ്ങളിൽ നാഷണൽ മൊണാർക്കി രൂപപ്പെട്ടു വന്നിരുന്നു. പക്ഷേ നേഷൻ സ്റ്റേറ്റ് അവസാനം പ്രൊഫസർ മൈക്കിൾ തിരകൻ പറഞ്ഞതുപോലെ 18th century അവസാനം എറിക് ഹോബ്സ്ബോം ഒക്കെ പറയുന്നത് ഒരു പ്രത്യേകതരം നാഷണലിസം, ദേശീയത, ദേശീയ അവബോധം രൂപപ്പെട്ടു വരുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഫ്രഞ്ച് റവല്യൂഷനുമാണ്. അപ്പോൾ അമേരിക്കൻ റവല്യൂഷനോടും ഫ്രഞ്ച് റവല്യൂഷനോടും ഒപ്പം തന്നെ രൂപപ്പെട്ടു വന്ന ഈ പറഞ്ഞ ദേശീയ അവബോധം എന്ന് പറയുന്നത് ഡൈനാസ്റ്റിക് സ്റ്റേറ്റ് അല്ല, സ്റ്റേറ്റ് ഈസ് ഇക്വാലൻ്റ് ടു പീപ്പിൾ, സോവറിൻ സിറ്റിസൺ പീപ്പിൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ജനങ്ങൾക്ക് പ്രാധാന്യമുള്ള, ജനങ്ങളുടെ ഭരണം നടത്തുന്ന, ജനങ്ങളെ ഭരിക്കപ്പെടുന്ന ഒരു സ്റ്റേറ്റ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ദേശീയ സങ്കല്പം 18th century അവസാനം രൂപപ്പെട്ടു വരുന്നത് അത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ എന്നീ രണ്ടിലൂടെയാണ്. പഴയ ഒരു മൂവ്മെൻ്റ്, ഒരു പോപ്പുലർ മൂവ്മെൻ്റ് ആയിട്ട് നടക്കുന്നത് 19th century സംശയമില്ല. അപ്പോൾ ഞാൻ 18th century ഈ ഒരു ദേശീയതയെ ഏർലി നാഷണലിസം എന്നാണ് വിളിക്കുക. എന്ന് പറഞ്ഞാൽ അതിന് കൃത്യം എനിക്ക് മലയാളം അറിഞ്ഞുകൂടാ, ഏർലി നാഷണലിസം എന്ന് വിളിക്കുക. അതിൻ്റെ നാഷണലിസം ഫുൾ സ്വിങ്ങിലൊക്കെ നടക്കുന്നത് പിന്നീടാണ്. അപ്പോൾ ഈ ഏർലി നാഷണലിസം എന്ന് പറയുന്ന ഒരു അവസ്ഥാവിശേഷത്തിൻ്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് 18th century ഈ നാഷണലിസ്റ്റ് ഡെവലപ്മെൻ്റ് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ മൊത്തം പുസ്തകത്തെ അവലോകനം ചെയ്യാൻ ആശിക്കുന്നത്. ഇപ്പോൾ ഏർലി നാഷണലിസ്റ്റിൻ്റെ പ്രത്യേകതകൾ ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചും വിശകലനം ചെയ്യുമ്പോൾ വളരെ വിശദമായിട്ട് നമ്മുടെ പ്രൊഫസർ മൈക്കിൾ തിരകൻ പറഞ്ഞ അതേ പുസ്തകത്തിൽ, നേഷൻസ് ആൻഡ് നാഷണലിസം സിൻസ് 1780 എന്ന പുസ്തകത്തിൽ മനോഹരമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അപ്പം ജനങ്ങൾ കോൺഫെഡറേഷൻ, ദ യൂണിയൻ, അവർ കോമൺ ലാൻഡ്, ദ പബ്ലിക്, പബ്ലിക് വെൽഫെയർ, കമ്മ്യൂണിറ്റി എന്നൊക്കെ പദങ്ങളാണ് അമേരിക്കൻ റവല്യൂഷനകത്ത്, ഫ്രഞ്ച് റവല്യൂഷനകത്തെല്ലാം പൊന്തി വന്നത്. ജനങ്ങൾ, പീപ്പിൾ സെൻട്രിക് സ്റ്റേറ്റ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പാറേമാക്കൽ തോമക്കത്തനാരും കരിയാറ്റയും മൽപ്പാനും കൂടെയും യൂറോപ്പിലേക്ക് പോവുക. എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കോഴ്സ് അമേരിക്ക നടക്കുമ്പോഴും ഈ ഡിസ്കോഴ്സ് യൂറോപ്പിൽ നടക്കുമ്പോഴുമാണ് ഈ പറഞ്ഞ സഭാ പിതാക്കന്മാർ, അതായത് കരിയാറ്റി പിതാവും കരിയാറ്റിൽ ജോസഫ് അച്ഛനും പരമകൻ തോമക്കത്തനാരും യൂറോപ്പിലേക്ക് പോവുക. അമേരിക്കയിലെ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നേതൃത്വം കൊടുക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട സഭയിലെ സഭാ നേതൃത്വങ്ങളാണ്: ബാപ്റ്റിസ്റ്റ് ചർച്ച്, കോൺഗ്രിഗേഷൻ ചർച്ച്, പിന്നെ പ്രസ്ബിറ്റേറിയൻ ചർച്ച്. ഈ മൂന്ന് ചർച്ചിൽപ്പെട്ട ആളുകളാണ് ബ്രിട്ടീഷ് കൊളോണീസിനെതിരായിട്ട് അമേരിക്കൻ കോളനിയിലുള്ള ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് സമരത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കണേ. അപ്പോൾ ഈ ക്രിസ്ത്യൻ ലീഡർഷിപ്പിലൂടെ നടത്തിയ ഒരു മൊബിലൈസേഷൻ, അതായത് ലിബറേഷൻ മൂവ്മെൻറ്റ്, അത് പിന്നീട് ജനങ്ങളിലേക്ക് കത്തിപ്പെട്ടുകയാണ്. അത് പിന്നീട് ബ്രിട്ടീഷുകാർ തുരത്താൻ കാരണമായി. ഇതാണ് യൂറോപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതും ഈ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് നമ്മുടെ പാറേമാക്കൽ തോമക്കത്തനാരും ജോസഫ് ഗ്രേറ്റ് അവിടെ എത്തിയത് എന്ന് ഹിസ്റ്റോറിക്കലി കോണ്ടസ്റ്റലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. രണ്ടാമത്, കേരളത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1742 തൊട്ട് 1752 വരെയുള്ള 10 വർഷം കൊണ്ട് കൽക്കുളത്തു നിന്ന് വടക്കോട്ട് ആക്രമിച്ച് നീങ്ങിയ മാർത്തണ്ഡവർമ്മ, ദശിങ്കനാട്, തെക്കൻകൂറ്, വടക്കൻകൂറ്, കീഴ്മലനാട്, നമ്മുടെ അങ്കമാലി വരെയുള്ള സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങൾ പിന്നീടാണ് കൂട്ടിച്ചേർക്കപ്പെട്ട്, ഇത്ര സ്ഥലങ്ങൾ കൈയടക്കി അത് തിരുവിതാംകൂറിലേക്ക് കൂട്ടിയോജിപ്പിക്കുകയുണ്ടായി. 1852 കൂടി കൂട്ടിയോജിപ്പിക്കൽ പൂർത്തിയാവുകയുണ്ടായി. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കൊഹഷൻ അവിടെ നടക്കുകയാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കൊഹഷൻ സൃഷ്ടിച്ച ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്.
ആ കോൺഷ്യസ്നെസ് ഞങ്ങൾ ഒരു നാട്ടിലേക്ക് കൂട്ടിച്ചേർത്തപ്പെട്ടിരിക്കുന്നു. അതുവരെ പ്രാദേശിക നാട്ടുരാജ്യങ്ങളുടെ കീഴിലുണ്ടായിരുന്ന ഞങ്ങളെല്ലാം ഇതാ വേറൊരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയുടെ കീഴിൽ വന്നിരിക്കുകയാണ്. അതുവരെ വടക്കൻകൂറിൻ്റെ ഐഡൻറ്റിറ്റി ഫ്രെയിമിനുള്ളിൽ നിന്നിരുന്ന ക്രൈസ്തവർ, അതായത് തെക്കൻകൂറിൻ്റെയോ അല്ലെങ്കിൽ കീഴ്മലനാടിൻ്റെയൊക്കെയോ ഐഡൻറ്റിറ്റി ഫ്രെയിം, പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഫ്രെയിമിൽ നിന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു ലാർജർ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയുടെ കീഴിലായതോടുകൂടി ഒരു പൊളിറ്റിക്കൽ പുതിയൊരു തരം പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് അവിടെ ഉണ്ടാകുന്നു. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ പതുക്കെ പതുക്കെ കയറി വരുന്നേ ഉള്ളൂ, ഡച്ചുകാരുടെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. ക്രൈസ്തവർ തന്നെ നാലായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭയിലെ ക്രൈസ്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കൂറിൽപ്പെട്ടവർ, അവർ രണ്ട് പ്രധാനപ്പെട്ട തട്ടുകളായിട്ട് മുറിയപ്പെട്ടിരിക്കുകയാണ്. പ്രൊപഗാന്ത പീത എന്ന് പറഞ്ഞ് മർവാപ്പുഴ നേരിട്ട് ഭരണത്തിന് കീഴിലുണ്ടായിരുന്നു, വരാപ്പുഴ ആസ്ഥാനമാക്കിയുണ്ടായ ഭരണം നടത്തിയിരുന്ന ആ ഒരു ക്രൈസ്തവ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് കീഴിലുണ്ടായിരുന്ന ക്രൈസ്തവർ. മറ്റൊന്ന് ഭദ്രവാദ റിയാൽ എന്ന് പറഞ്ഞ് പോർട്ടീസ് രാജാവിൻ്റെ സംരക്ഷണയിൽ നടത്തപ്പെടുന്ന ഭരണ സംവിധാനം, അത് കൊടുങ്ങല്ലൂരും കൊച്ചിയുമാണ് അവരുടെ രണ്ട് രൂപതകൾ. യാക്കോബയ വിഭാഗത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വിഭജനം ഉണ്ടായിരുന്നു. ഒന്ന് പകലോമറ്റ മെത്രാമന്റെ കീഴിലുണ്ടായിരുന്ന, മാർത്തോമ അഞ്ച് ആറ് എന്നീ മെത്രാമന്റെ കീഴിലുണ്ടായിരുന്ന ചുരുക്കം ചില ക്രൈസ്തവര്, 2147 തൊട്ട് വന്ന മാർ ഇവാനിസ്, 1852 വന്ന സക്രുള്ള, ഇവരുടെ കീഴിൽ പാശ്ചാത്യ സുറിയാനി ക്രമം നിർബന്ധമായി അടിച്ചേൽപ്പിച്ച് യാക്കോബായ ക്രമത്തിലേക്ക് പഴയ പുത്തൻകൂറുകാരെ മാറ്റിക്കൊണ്ടിരുന്ന് ഭൂരിപക്ഷം അങ്ങോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയം, അതിനിടയ്ക്ക് നിസ്സഹായന നിൽക്കുന്ന ആറാം മാർത്തോമാ മെത്രാൻ. അപ്പോൾ ഈ ആറാം മാർത്തോമാ മെത്രാൻ തൻ്റെ ശക്തിയും തൻ്റെ സ്വാധീനം കുറയുന്നു കണ്ടപ്പോൾ കത്തോലിക്ക സഭയിലേക്ക് പുനരേക്കപ്പെടാൻ ശക്തമായി ആഗ്രഹിക്കുകയും ഈ ആഗ്രഹം എന്നൊക്കെ നമ്മുടെ റോമിൽ അറിയിച്ച് അത് സാധിച്ചെടുക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി മാർത്തോമ കത്തനാരും മാർ കരിയാറ്റിയും കൂടി റോമിലേക്ക് പോകാൻ മുതിരുകയാണ്, കാരണം മിഷണറിമാരെ സ്വീകരിക്കാത്തതുകൊണ്ട്. അതാണ് ചരിത്രപരമായ പശ്ചാത്തലം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വരാപ്പുഴയിലെ മെത്രാപൊലിത്തയായ ഫ്ലോറൻസിസ് മരിച്ചപ്പോൾ ഭദ്രവാദ റിയാലിൻ്റെ കീഴിലുണ്ടായിരുന്ന പോർട്ടീസ് ഭരണ സംവിധാനത്തിന് കീഴിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾക്ക് അവിടെ പ്രവേശനം നിഷേധിച്ചു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി അങ്കമാലി അവർ സമ്മേളിച്ചു. അപ്പോൾ ഇതിൽ പതിരെ പ്രതിഷേധിക്കുകയുണ്ടായി. അപ്പോൾ 1773 ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അസ്വസ്ഥത, ഞങ്ങൾക്ക് ഒരു മെത്രാൻ്റെ മരിച്ചിടയ്ക്ക് പങ്കെടുക്കൽ സംബന്ധിച്ചില്ല, ഞങ്ങളെ പുറത്താക്കി, നിങ്ങളുടെ മെത്രൻ പൂക്കോട്ടെ എന്ന് പറഞ്ഞു വിട്ടു, ആ ഒരു അസ്വസ്ഥതയാണ്. അപ്പം ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പുസ്തകത്തെ കാണുക. അപ്പം ആ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ ബഹുമാനപ്പെട്ട പ്രൊഫസർ മൈക്കൽ തെറൻ പറയുകയുണ്ടായി. പ്രധാനമായിട്ടും മിഷണറിമാർ ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുക. ഒരു കൈയെടുത്ത് നിങ്ങൾ ഒരു കൈയെടുത്ത് മറ്റവനെ അടിക്കുന്നു, മറ്റവൻ്റെ കൈയെടുത്ത് അപരനെ അടിക്കുന്നു, ഇങ്ങനെ പരസ്പരം അടിപ്പിക്കുകയാണ്. നിങ്ങളുടെ നാട്ടില് മറ്റു നാട്ടുകാര് മെത്രാന്മാരായിട്ടും ഭരണകർത്താക്കളായി വന്ന നിങ്ങൾ അംഗീകരിക്കുകയില്ല. തുർക്കിയിൽ ഇറ്റലിക്കാർ വന്ന നിങ്ങൾ അംഗീകരിക്കുകയില്ല. ഇറ്റലിയിലെ ജർമ്മൻകാർ വന്ന് അംഗീകരിക്കുകയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ മാത്രം നാട്ടുരാജ നാട്ടുകാരനുണ്ടാകാതെ വിദേശികളെ ഇവിടെ അധികാരികളെ നിർത്തുന്നത്? അതിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഏറ്റവും അടിവരയിട്ട് അടിയൊഴുക്കായിട്ട് കിടക്കുന്നത് ഇന്ത്യക്കാരുടേതാണ്. അപ്പൊ അദ്ദേഹം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മൂത്തേണ്ടച്ചൻ കൊടുത്തിരുന്ന ലിസ്റ്റില് ഇന്ത്യക്കാരുടേതാണ് എന്നൊരു പുസ്തകമുണ്ട് എന്ന് വർത്തമാന പുസ്തകത്തിന്റെ ആമുഖ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ആ പുസ്തകം ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ചിലപ്പോൾ ഏതെങ്കിലും ആർക്കൈവ്സിൽ കാണും. പക്ഷേ വർത്തമാന പുസ്തകത്തിന്റെ അടിയൊഴുക്കും ഇത് തന്നെയാണ്, ഇന്ത്യക്കാരാൽ ഭരിക്കപ്പെടണം, ഇന്ത്യക്കാരുടേതാണ്. പ്രൊഫസർ മൈക്കൽ തിരുങ്ങൻ പറഞ്ഞ ആ വീരപാണ്ഡ്യം പട്ടണത്തിലെ സംഭവം, അത് ആ ഒരു ത്രെഡിൽ നിന്ന് തന്നെയാണ് ആ സംഭവം അവിടെ പരാമർശിക്കപ്പെടുന്നു, നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ നടക്കുന്ന ഈ പറഞ്ഞ ഒരു 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 ദേശീയ അവബോധം പുറത്ത് വമിക്കത്തക്ക വിധത്തിലുള്ള വരികള് ഈ പുസ്തകത്തില് വർത്തമാന പുസ്തകത്തിൽ തുടർച്ചയായിട്ട് കാണാം. നിങ്ങൾ ഒരു ചെരുപ്പ് കുത്തിയോ ഒരു മരപ്പണിക്കാരനോ വന്നു കഴിഞ്ഞാൽ അവൻ വെളുത്തുവനായതുകൊണ്ട് നിങ്ങൾ അവനൊക്കെ ഇരിക്കും കസേര കൊടുക്കുന്നു, കലരക്ക തിരകനെ ബഹുമാനിക്കാത്തതുകൊണ്ട് ആറാം മാർത്തോമാ മെത്രാനെ കത്തോലിക്ക സഭയിലേക്ക് പുനരേക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് അയച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര ആദരവ് കൊടുക്കാത്തതിൽ പരിഭവിച്ചെന്ന് അദ്ദേഹം പറയുകയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആദരവ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ആ ഒരു മേൽക്കോയ്മ, റേഷ്യൽ മേൽക്കോയ്മ, അല്ലെങ്കിൽ കളർ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കൊളോണിയൽ അടിസ്ഥാനത്തിലോ, ഇത് കൾച്ചറൽ കൊളോണിയൽസ് എന്ന് വിളിക്കാം, അങ്ങനൊരു മേൽക്കോയ്മയ്ക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ വരികളിൽ പലപ്പോഴും കാണാം.
എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടല്ല അദ്ദേഹം ഇവിടെ വാദിക്കുന്നത്. സഭയിലുള്ള ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ വിശകലനത്തിൻ്റെ വിധേയമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ നമ്മൾ കാണുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പ്രൊഫസർ മൈക്കൽ തരംഗം പറഞ്ഞതുപോലെ തന്നെ പ്രധാനമായിട്ട് റോമിലും ലിസ്ബണിലും മെത്രാനെ കിട്ടാൻ വേണ്ടിയിട്ട് കേരളത്തിൽ മെത്രാനെ കിട്ടാൻ വേണ്ടി നീക്കം നടത്തുമ്പോൾ പല പല ഘട്ടങ്ങളിലും വി ഫൈൻഡ് കൺവേർജൻസസ് പോയിന്റ്സ് ഓഫ് കൺവേർജൻസസ് അറ്റ് ദ സെയിം ടൈം പോയിന്റ്സ് ഓഫ് ഡൈവേർജൻസ് ആസ് വെൽ. പ്രധാനമായിട്ടും പ്രൊഫസർ മൈക്കൽ തരംഗം പറഞ്ഞ കഴിച്ചാനോ വിത്രോനോ ഫരിയ അദ്ദേഹം കല്യാണം കഴിച്ച് വൈദികനായ വ്യക്തിയാണ്. പിന്നീട് ഭാര്യ ഉപേക്ഷിച്ച് അദ്ദേഹം വൈദികനായതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ജുസെ കുസ്തോദി ദെ ഫരിയ ആബെ ഫരിയ, പിന്നെ കയത്താന ഫ്രാൻസിസ്കോ ദെ കുത്തോ ആൻഡ് ജോസെ അന്തോണിയോ ഗൊൺസാൽവസ് എന്നീ നാല് അച്ഛന്മാരാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളത്. ഈ നാല് പേരും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുന്നു. ഈ പോകുമ്പോഴൊക്കെ അവരുടെ ചിന്താവലയത്തിൽ പെടുന്നത് ഈ പറഞ്ഞ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷനാണ്. ആ റവല്യൂഷന് നേതൃത്വം കൊടുത്ത ഈ പ്രസ്ബിറ്റേറിയൻ ചർച്ച്, ബാപ്റ്റിസ്റ്റ് ചർച്ച്, കോൺഗ്രേഷൻ ചർച്ച്, ഈ ചർച്ച് നേതൃത്വത്തിലുണ്ടായ ആ ഒരു വിപ്ലവകരമായ മൊബിലൈസേഷനെ കുറിച്ചുള്ള സംസാരങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ആ ഒരു ഇൻസ്പിറേഷൻ ലെവലിലാണ് പ്രവർത്തിച്ചത് എന്ന് അനുമാനിക്കത്തക്ക വിധത്തിലുള്ള വിവരമാണ് പ്രൈമറി സോഴ്സിൽ നിന്ന് കിട്ടിയത്, വർത്തമാന പുസ്തകത്തിൽ നിന്നും പിൻഡോ റിവോൾട്ടിനെ കുറിച്ചുള്ള പുസ്തകങ്ങളിൽ നിന്നും. അപ്പം ഈ പറഞ്ഞ വ്യക്തികളാണ് പിൻഡോ റിവോൾട്ടിൽ നിന്ന് മുഖ്യ പങ്ക് വഹിച്ച് കയത്താനോ വിത്തോറിൻ്റെ ഫരിയ ആൻഡ് ജുസെ കുസ്തോദി ഫരിയ എന്ന് പറഞ്ഞ വ്യക്തികൾ. ജുസെ കുസ്തോദി ഫരിയ ആബെ ഫരിയ എന്ന് പറഞ്ഞ വ്യക്തി ഫ്രഞ്ച് റവല്യൂഷനിലെ റോയലിസ്റ്റിന്റെ ഭാഗമായി നിന്നാണെന്ന് പ്രൊഫസർ മൈക്കൽ തരംഗം പറയുകയുണ്ടായല്ലോ. വിത്തോറിന്റെ ഫരിയയും മറ്റ് വൈദികരും 15 വൈദികര് ഗോവയിൽ ഈ പറഞ്ഞ പോർട്ടീസാരെ പുറത്താക്കാൻ വേണ്ടി അവിടുത്തെ ആർമി കമാൻഡർമാരോട് ചേർന്ന്, പിൻഡോ എന്ന് പറയുന്ന ആർമി കമാൻഡറോട് ചേർന്ന് അവര് ഒരു കോൺസ്പിറസി റബല്യന്റെ കോൺസ്പിറസി കൂടിയുണ്ടായി, രഹസ്യ കൂട്ടായ്മ കൂടിയുണ്ടായി അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നടക്കുന്ന 4 ദിവസം മുന്നേ അത് അറിയുകയും ഈ പറഞ്ഞ ആൾക്കാരെ 15 പേര് ഉടൻ തന്നെ കൊന്നു. 15 വൈദികരെ ലിസ്ബണിലേക്ക് നാടുകടത്തി, കുറെ പേരെ തിമോറിലേക്ക് നാടുകടത്തി. അപ്പൊ ഇത് ഈ ഇവർ ഒരുമിച്ച് നിന്നവര്, അതായത് നമ്മുടെ പോർട്ടുഗീസ് വൈദികര്, അവര് പോർട്ടുഗീസ് ഭരണത്തിൽ നിന്ന് ഗോവയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്നു. കേരളത്തില് തോമ കത്തനാര് പരമക തോമ കത്തനാര് ഈ നാടിനെ വിദേശ മിഷണറിമാരുടെ ഭരണ സംവിധാനത്തിൽ നിന്ന് രക്ഷിച്ച് തദ്ദേശീയ മെത്രാന്മാർക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ ഇന്ത്യക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം നോക്കുന്നു. ഇവിടെ ഒരു പൊളിറ്റിക്കൽ യുദ്ധമോ പൊളിറ്റിക്കൽ റിവോൾട്ടോ അല്ല, മറിച്ച് അതൊരു എക്ലസിയാസ്റ്റിക് ഫ്രെയിമിലാണ് നടക്കുക. പക്ഷെ ഗോവയിൽ അത് പൊളിറ്റിക്കൽ ഡയമെൻഷൻ എടുക്കുന്നു. പ്രൊഫസർ മൈക്കൽ തരംഗം പറഞ്ഞ നമ്മുടെ മിനേരോ റിവോൾട്ട്, ബാഹയിലുണ്ടായ മിനേരോ റിവോൾട്ട്, അവിടെയും വൈദികർ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന അപ്രതീക്ഷിതമായിട്ട് വൈദികർ പങ്കെടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ റെബല്യൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഈ 3 സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. അമേരിക്കയിലെ പോലെ തന്നെ അത് മിനേരോ റിവോൾട്ടിലെ വൈദികരാണ് നേതൃത്വം കൊടുക്കുന്നത്, ഗോവയിൽ വൈദികരാണ് നേതൃത്വം കൊടുക്കുന്നത്, കേരളത്തിലെ റിവോൾട്ട് ആയില്ലെങ്കിലും ഈ വിദേശ ശക്തികളെ തുരുത്തി തദ്ദേശീയരുടെ ഭരണം കിട്ടുന്നവരുടെ നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ കരിയാറ്റിലെ മൽപ്പാൻ മരിച്ചതിന് ശേഷം പാറയമാക്കൽ കത്തനാരാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം മറ്റു മെത്രാന്മാരെ കിട്ടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. തനിക്ക് 1787 കൂടിയ മഹായോഗത്തിൽ വെച്ച് താൻ പറയുന്ന പോലെ തന്നെ മെത്രാനാക്കിയില്ലെങ്കിൽ വിദേശത്ത് നിന്ന് വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് മെത്രാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമമൊക്കെ നടത്തുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം അടിയൊഴുക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ നിന്ന് കിട്ടിയ ഒരു ഫയറല്ലേ, ഒരു സ്പാർക്കല്ലേ എന്ന് തോന്നിപ്പോകും. അപ്പോൾ ഈ ഒരു ഇൻ്റർ കണക്റ്റഡ്നെസ്സിലല്ലേ ഈ ഏർലി നാഷണലിസം ഉണ്ടായെന്ന് തോന്നിപ്പോകും. ഒരു ഒരു ആശയം ഏർലി നാഷണലിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ദേശീയ അവബോധത്തിൻ്റെ ഒരു ആദ്യ ഭാഗം രൂപപ്പെട്ട് വരുന്ന ഒരു പശ്ചാത്തലം, എവിടെ നിന്ന് കിട്ടി പെട്ടെന്ന് ഈ ആശയങ്ങൾ? ഞങ്ങൾ ഇന്ത്യക്കാരാണ്, വർഗത്തിലത്തെ സ്നേഹം കൊണ്ടാണ് അവർ പറയുന്നത് എന്ന് വീരവാണ്യം പട്ടണത്തിൽ ഒരു ദേശം, ഞങ്ങളൊരു ദേശക്കാരാണ്, ഒരു വർഗമാണ്, ഞങ്ങൾ ഈ വർഗത്തിനടുത്ത സ്നേഹം കൊണ്ടാണ് ഒരു പേര് പറയുന്നത് എന്നൊക്കെ വീരപാണ്ഡ്യം പട്ടണത്തിലെ ആൾക്കാർ ഈ മാത്തോം തോമ പറയമകളോടും
കരിയാറ്റിൽ മേൽപ്പാണ്ട് ഒക്കെ പറയണമെങ്കിൽ അത് പിന്നെ പുസ്തക രൂപത്തിലാക്കണമെങ്കിൽ 1785 പുസ്തക രൂപമാക്കണത് എന്ന് പറഞ്ഞ ഫ്രഞ്ച് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞതിന് ശേഷമാണ്, 1783 അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിയുന്നത്. അപ്പൊ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പുസ്തകം തയ്യാറാക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതുമ്പോഴൊക്കെ ഈ ആശയത്തിന്റെ സ്വാധീനത്തിനും കൂടി ഫലമായിട്ടല്ലേ ഇത് എഴുതുന്നത് എന്ന് കൂടി ഈ ദേശീയ അവബോധത്തെ കുറിച്ച് ചിന്തിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആശിക്കുകയാണ്. അപ്പോ ഈ ഇവർ സഞ്ചരിച്ച പാതകൾ, ഇവർ കടന്നു വന്ന പാതകളിലെ എല്ലാം ഈ പറഞ്ഞ സമാനമായ സംഭവങ്ങൾ കാണുമ്പോൾ ഇത് ഐസൊലേറ്റഡ് ഇവന്റ്സ് അല്ല, ഇതൊരു ഇന്റർ കണക്റ്റഡ്നെസ് ഉണ്ട്. അപ്പൊ ഗ്ലോബൽ ലെവലിൽ തന്നെ ഒരു ഏർലി ദേശീയത, ഒരു ഏർലി നാഷണലിസം, എനിക്ക് കൃത്യം മലയാളം എന്റെ വാക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഏർലി നാഷണലിസം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുക, ഒരു ഏർലി നാഷണലിസത്തിന്റെ ഫേസ് 18th-19th century അവസാന ഘട്ടത്തിൽ നമ്മൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ അതിനകത്തെല്ലാം എവിടെയൊക്കെയോ ഒരു പീപ്പിൾ ഓറിയന്റഡ് പീപ്പിൾ സെൻട്രിക് ഒരു മൂവ് ഉണ്ട്. ആ പീപ്പിൾ ഓറിയന്റഡ് പീപ്പിൾ സെൻട്രിക് മൂവിനോടൊപ്പം തന്നെ വിദേശീയതയിൽ നിന്ന് മോചനം കിട്ടണം. ആ വിദേശ മോചനം ബ്രിട്ടീഷുകാരാണ് അമേരിക്കയിലെങ്കിൽ കേരളത്തിൽ അത് വിദേശ മിഷണറിമാരാണ്, ഗോവയിൽ അത് പോർച്ചുഗീസ് ഭരണമാണ്, ബ്രസീൽ അത് പോർച്ചുഗീസ് ഭരണമാണ്. അപ്പോൾ ഈ വിദേശീയതയിൽ നിന്നുള്ള മോചനം അതിൻ്റെ മറ്റൊരു മാനമാണ്. മൂന്നാമത്തെ മാനം എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പറേഷൻ ലെവലിൽ വ്യത്യസ്തമാണ്. ഗോവയിൽ അത് വിപ്ലവമായിട്ട് മാറി, മിനൈറോ എന്ന് പറയുന്ന ബഹയിൽ ബ്രസീൽ അത് വിപ്ലവമായിട്ട് മാറി. കേരളത്തിൽ വിപ്ലവമല്ല, കാരണം ഇദ്ദേഹം ഈ സഭയുടെ ഭാഗം കൂടിയായി മാറി. ഗവർണർ തോറ് സഭയുടെ ഭാഗമായ ഘട്ടമാണ്, കാരണം ആയിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. കരിയാട്ടി പിതാവിനെ മെത്രാനാക്കി അദ്ദേഹം പോരുന്ന വഴിക്കാണ്. അപ്പോൾ 1786 അദ്ദേഹം മരിച്ചു. ആദ്യ ദിവസം തന്നെ പറയമാക്കല് ഗവർണറായി. അപ്പം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ്, ആ സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എതിർക്കുന്നതിനും റിവോൾട്ട് ചെയ്തതിനും പരിധിയുണ്ട്. അപ്പം ആ പരിധിയിൽ നിന്നുകൊണ്ട് പക്ഷേ ഒരു ദേശീയ ഒരു 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 അവബോധം അദ്ദേഹത്തിൽ അപ്പത്തിൻ്റെ രൂഢമൂലമായിരുന്നത് കൊണ്ട് അദ്ദേഹം ആ ഫ്രെയിമിൽ നിന്നുകൊണ്ടായിരിക്കണം കേരളത്തിൽ ഭരിച്ചിരുന്നതും അദ്ദേഹം നടത്തിയിരുന്നതും കൂടി മനസ്സിലാക്കുന്നു. കാരണം ഒരു മിഷണറി കഴുത്ത് തിരിച്ചു കൊല്ലാനോ അവരെ പുറത്താക്കാനോ അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം എഴുതുന്ന വാക്കുകൾക്കെല്ലാം ഭയങ്കര മൂർച്ചയും എഴുതുന്ന കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള അനുഭവത്തിൻ്റെ തീച്ചുളിൽ നിന്ന് എഴുതുന്ന ആ നൊമ്പരത്തോടെയാണ് അദ്ദേഹം എഴുതിയെങ്കിലും അദ്ദേഹം മിഷണറിമാർക്കെല്ലാം എതിരായിരുന്നില്ല. അദ്ദേഹം എടപ്പള്ളിയിലെ പുത്തമ്പരയ്ക്കൽ ചാക്കോക്കത്തനാരെ മിഷണറിമാരെ കൊന്നതിനെക്കുറിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചിട്ട് അരുളിക്ക സ്വർണ്ണ അരുളൊക്കെ കാണാണ്ട് പോയതിൻ്റെ പേരിൽ ചക്കോക്കത്തനാരെ കൊന്ന് അവര് കുമ്പസാരിക്കാൻ നിവേദം പോലും കൊടുക്കാതെ, സംസ്കരിക്കാൻ അവസരം പോലും കൊടുക്കാതെ എടപ്പള്ളിയുടെ കുളത്തിൻ്റെ കീഴിൽ അരികെ കൊണ്ട് കുഴിച്ചിട്ടതിനെ കുറിച്ച് വേദനയോടുകൂടി ഈ മംഗമാലി മഹായോഗത്തിൽ ആൾക്കാർ പരിതപിച്ചതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുകയും ആ വേദന അദ്ദേഹം വാക്കുകളിൽ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ എന്തെല്ലാം വിധത്തിലാണ് ഈ വിദേശ മിഷണറിമാര് ഇവിടുത്തെ തദ്ദേശീയരെ പീഡിപ്പിച്ചതെന്ന്, അല്ലെങ്കിൽ അവർക്ക് മുറിവുകളുണ്ടാക്കിയെന്ന്, അപമാനം സൃഷ്ടിച്ചതെന്ന്, അവർക്ക് നൊമ്പരപ്പെടുത്തുന്ന എല്ലാം അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അങ്ക മലയാറ്റൂര് പ്രദക്ഷിണത്തിന് പ്രധാന മിഷണറിക്ക് പ്രധാന പ്രദക്ഷിണ കിട്ടാത്തതിൻ്റെ പേരിൽ അവിടുത്തെ വൈദികനെ അടിച്ച് ദണ്ഡിച്ച് കട്ടിലിൽ കെട്ടി അവസാനം വധിച്ചതിനെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്, ജയിലിട്ടതിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പരാമർശങ്ങളെല്ലാം ഒരു വിദേശീയ വിരോധം അല്ലെങ്കിൽ തങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ഒരു ഒരു മുറുമുറുപ്പുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ആ നൊമ്പരങ്ങളും വേദനകളെല്ലാം എടുത്ത് ആ വേദനകൾക്കെല്ലാം കാരണം വിദേശീയരാണ്, തദ്ദേശീയരായിട്ടുള്ളവർ വന്നത് മാറും ഇന്ത്യ. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്, ഇന്ത്യക്കാരനാണ് ഭരിക്കപ്പെടുന്നത് അദ്ദേഹം തുടർച്ചയായി എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ആണ് അദ്ദേഹത്തിന്റെ ദേശീയ, ഇതൊരു റൂഡിമെന്ററി ഫോം ഓഫ് നാഷണലിസം ആണ്, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് റിഫൈൻ ഫോമാണ് നാഷണലിസം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത്രയും വലിയ സോഫിസ്റ്റിക്കേഷൻ നടത്താൻ മാത്രമുള്ള ഇന്റലക്ച്വൽ ട്രെയിനിങ്ങോ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടോ ഉണ്ടായിരുന്നില്ല. പ്രൊഫസർ രാജൻ ഗുരുക്കൾ പറഞ്ഞ പോലെ ഇവിടുത്തെ മോഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൊഡക്ഷൻ രീതികളെല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. ആ വലിയ അർത്ഥസമ്പുഷ്ടമായ ദേശീയ സ്വഭാവമുള്ള തർക്കങ്ങളോ ഡിസ്കോഴ്സുകളോ രൂപപ്പെട്ടു വരാൻ മാത്രമുള്ള ഒരു എക്കണോമിക് മെറ്റീരിയൽ കണ്ടീഷൻസ് ഇവിടെ അനുകൂലമായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഈ ലാർജ് ഇന്റർ കണക്റ്റഡ്നെസ്നകത്ത് നിന്നുകൊണ്ട് ഉള്ള ഒരു ധാരണ, ഒരു അവബോധം ആണ് അദ്ദേഹം വർത്തമാന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ന് കൂടി അടിവരയിട്ട് പറയാൻ ആശിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ദേശീയ ഇന്ത്യൻ ഓൾട്ടർനേറ്റീവ്,
ഒരു ബിഷപ്പ് സെൻട്രിക് ഭരണമാണ് വിദേശ മിഷണറിമാരുടെ ഭരണ സംവിധാനമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ യോഗമുണ്ട്, യോഗത്തിന് മുകളിൽ മഹായോഗമുണ്ട്. ഈ രണ്ട് യോഗങ്ങളും മഹായോഗങ്ങളും റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വർക്ക് ചെയ്യേണ്ടത്. ഈ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വെറും കൺസൾട്ടേറ്റീവ് റോൾ മാത്രമല്ല, ഡിസിഷൻ ടേക്കിംഗ് പ്രോസസ്സിൽ വലിയ പങ്കുണ്ട്. അതിന് മുകളിൽ ജാതി കർത്തവ്യനുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് നടക്കേണ്ടത്. അപ്പോൾ വൺ മാൻ സെൻട്രിക് അഡ്മിനിസ്ട്രേഷൻ ഓൾട്ടർനേറ്റീവ്, അതൊരു മിഷണറി സങ്കല്പമാണ്, അതൊരു ഫോറിൻ സങ്കല്പമാണ്. ഇവിടെ ഓൾട്ടർനേറ്റീവ് മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഓൾട്ടർനേറ്റീവ് മോഡ് ഓഫ് ചർച്ച് അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള മാനം കൂടെ അദ്ദേഹം കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് ഇല്ലാണ്ട് പോയതാണ് ഈ ജനത്തിൻ്റെ നിസ്സഹായത കാരണവും ഈ പറഞ്ഞ വിദേശീയരുടെ മുഷ്കരത്തിന് കാരണം എന്നത് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ഈ ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനം അത് നസ്രാണി ക്രൈസ്തവരുടെ സ്വത്താണ്, പൈതൃകമാണ്, അതിൻ്റെ ഏറ്റവും വലിയ മൂലധനം അതാണ്. അപ്പൊ ഈ മൂലധന സംവിധാനം തിരിച്ചു കിട്ടുക എന്നുള്ളതും കൂടി ഈ ദേശീയത എന്ന് പറഞ്ഞ തദ്ദേശീയതയുടെ തദ്ദേശീയ ഘടനയുടെ ഒരു ആവിർഭാവം, ഒരു 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 അടിസ്ഥാന സ്വഭാവമായിട്ട് അദ്ദേഹം വയ്ക്കുന്നുണ്ട്. ഞാൻ ദേശീയത ഏറ്റവും നല്ലതായിട്ടൊന്നും പറയണില്ല, കാരണം ദേശീയത എതിർക്കുന്ന ഒത്തിരി പേരുണ്ട്. ദേശീയതയാണ് ഏറ്റവും നല്ലതെന്നുള്ള ഉദാത്തമായ കാര്യത്തിലൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞ പോയിന്റിലെല്ലാം പറയുക. പക്ഷെ എങ്ങനെയാണ് ദേശീയത എന്ന് പറയുന്ന സങ്കല്പം അദ്ദേഹം വികസിപ്പിച്ചെടുക്കണമെന്ന് കൂടി, ആ വികസിപ്പിച്ചെടുക്കുമ്പോൾ തദ്ദേശീയതയ്ക്ക് എന്തോരം പ്രാധാന്യം കൊടുത്തും കൂടെ പറയാൻ വേണ്ടി സൂചിപ്പിച്ചാണ്. എൻ്റെ സമയം അവസാനിക്കുന്നതുകൊണ്ട് അധികം നീട്ടുന്നില്ല. പക്ഷേ എന്നാലും പിന്നീട് ചോദ്യമേ കൂടുതൽ ഞാൻ പറഞ്ഞുകൊള്ളാം. ഈ പുസ്തകം തയ്യാറാക്കപ്പെടുന്നത് 1785 ഏകദേശം ഒരു 75 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു 60-65 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നസ്രാണി ക്രൈസ്തവരുടെ എല്ലാ പള്ളികളിലും എല്ലാ കൂട്ടായ്മകളിലും വായിക്കപ്പെടുന്ന പുസ്തകമായിട്ട് മാറി. തദ്ദേശീയ മെത്രാന്മാരെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലെല്ലാം ഏറ്റവും ആവേശം കൊടുക്കുന്ന പുസ്തകമായിട്ട് ഇത് മാറി എന്നുള്ളത് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യമാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ട് എല്ലാ പള്ളികളിലും കുർബാനയ്ക്ക് ശേഷം ഈ പുസ്തകം വായിക്കുന്ന രീതി വന്നപ്പോൾ വരാപ്പുഴയിലെ വിക്ര പസ്തോലിക്ക് മോൺസിഞ്ചർ ബെർണാർദീൻ ഈ പുസ്തകം വിലക്കുകയുണ്ട്, ഇൻഡെക്സ് ഇടുകയുണ്ടായി. കാരണം ഈ പുസ്തകം ഭയങ്കരമായിട്ട് വിദേശീയ മിഷണറിമാരെ ആക്രമിക്കുന്നു, അത് ശരിയല്ല, ഇത് ഇൻഡെക്സ് ഇടണം എന്ന് പറഞ്ഞ് ഇൻഡെക്സ് ഇട്ടു. അപ്പോൾ ആൾക്കാർ ഇത് സ്വകാര്യമായിട്ട് പകർത്തി എഴുതി അത് ആളുകളുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. രണ്ട് പ്രധാനപ്പെട്ട ചാനലിൽ കൂടിയാണ് ഈ പുസ്തകം സർക്കുലേറ്റ് ചെയ്തത്. ഒന്ന് മാന്നാന സെമിനാരിൽ കൂടെ, നമ്മുടെ ചാവറ കുര്യാക്കോസ് തുടങ്ങിയ മാന്നാന സെമിനാരി, സെമിനാരിലെ ഒരു ഇതിൻ്റെ സെറ്റപ്പ് കോപ്പീസ് ഉണ്ടായിരുന്നു. മറ്റൊന്ന് പുത്തമ്പള്ളി സെമിനാരി. ഈ രണ്ട് സെമിനാരിലാണെന്ന് അച്ഛന്മാരെ പഠിച്ച് എന്ന സെമിനാരിക്കാരെ പഠിച്ചിരുന്നത്. അപ്പോൾ ഈ രണ്ട് സെമിനാരിയിലും അവധി കഴിഞ്ഞ് വരുമ്പോൾ സെമിനാരിക്കാർ രഹസ്യമായി ചരിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൻ്റെ കോപ്പി കൊണ്ടുവരികയും ആ കോപ്പി പലരും പകർത്തി എഴുതി ഇടവുകളിലേക്ക് പോവുകയും ചെയ്തൊരവസ്ഥ ഉണ്ടാവുകയുണ്ടായി. അതിൻ്റെ പരിണിതഫലമായിട്ട് രണ്ട് പ്രത്യേക ചാനലിൽ കൂടെ ഈ പുസ്തകം പ്രചരിക്കുകയും അതിൻ്റെ പ്രസിദ്ധീകരണം രഹസ്യമായി നടക്കുകയും ചെയ്യുകയുണ്ടായി. അതിൽ ഏറ്റവും മൂലകൃതിയാണ് പ്രൊഫസർ മൈക്കിൾ തരകൻ പറഞ്ഞ ഉർമിസ് തരകൻ്റെ തറവാട്ടിൽ നിന്ന് കണ്ടുകിട്ടിയ കൃതി. ആ കൃതിയാണ് ഏറ്റവും ഒറിജിനൽ കൃതി എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പം ആ കൃതിയുടെ ചരിത്രം പ്രൊഫസർ മൈക്കിൾ തരകൻ പറയുകയുണ്ടായി. അപ്പൊ നമ്മുടെ മലയാളി കേരളീയരുടെ ഇടയിലെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്ന മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. മലയാളി മെമ്മോറിയൽ 1891 10,000-ലേറെ പേര് ഒപ്പിട്ട് സമർപ്പിച്ച, കെവി പിള്ളയുടെ നേതൃത്വം സമർപ്പിച്ച, അതിനകത്ത് തുല്യ അവസരം, തുല്യ സമത്വം, തുല്യ ജോലി അവസരം എല്ലാവർക്കും കിട്ടണം, അത് തമിഴ് ബ്രാഹ്മണർക്ക് കൊടുത്തിരുന്ന അമിതമായ ജോലി അതിൽ അസ്വസ്ഥരായിട്ട് തുല്യ ജോലി അവസരം എല്ലാവർക്കും കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വം കൊടുത്തതിനകത്ത് നയന്മാരുണ്ടായിരുന്നു, ക്രൈസ്തവരുണ്ടായിരുന്നു, ഈഴവരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ക്രൈസ്തവരെ അതിനെ മൊബിലൈസ് ചെയ്ത് നിതിരിക്ക മാണിക്കത്തനാറാണ്. നിതിരിക്ക മാണിക്കത്തനാർ പഠിച്ചത് മാന്നാന സെമിനാരിലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ പരമാക്കാലിൻ്റെ കയ്യെഴുത്ത് പ്രതി വർത്തമാന പുസ്തകം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനന്തരവനായ നിതിരിക്കൽ ജോർജ് ജോൺ സാറ് പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് അവരുടെ കുടുംബത്തിനുണ്ടായിരുന്നു, ഇപ്പം ട്രേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ച കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ ഭാഗമായ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കപ്പെടുന്നതിനും
ക്രൈസ്തവ കൂട്ടായ്മയെ മൊബിലൈസ് ചെയ്ത നിതിരിക്ക മാണിക്കത്തനാറിന്റെയും സിറിയക്കിന്റെ നിതിരിയുടെ ഒക്കെ ആവേശമായി നിന്നൊരു കൃതി ഇതാണെന്ന്. ഈ പുസ്തകം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, നാഷണൽ കോൺഷ്യസ്നെസ്, ഫ്രീഡം സ്ട്രഗിളിലേക്കുള്ള ഇൻവോൾവ്മെന്റ് ഇന്റൻസിഫൈ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തൊരു വ്യക്തി നമ്മുടെ ലൂയിസ് പഴയപറമ്പ് പിതാവാണ്. ലൂയിസ് പഴയപറമ്പ് പിതാവ് എന്ന് പറഞ്ഞ ഏഴ് വ്യാഹകുലങ്ങളിൽ ഒരാളാണ്. സെമിനാരിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ അച്ഛനായിട്ട് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പിന്നീട് എറണാകുളം രൂപതയുടെ ബിഷപ്പായി. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പുസ്തകമുണ്ട്. ഇദ്ദേഹത്തിലൂടെ ഈ പുസ്തകം ഐസിസ് ചാക്കോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഐസിസ് ചാക്കോ അറിയാം. ഐസിസ് ചാക്കോ നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര നേതാക്കൾ ഒരാളായിരുന്നു. നമ്മുടെ നിവർത്തന പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ഇപ്പോൾ അറിയപ്പെടുന്ന അബ്സ്റ്റൻഷൻ മൂവ്മെന്റ്, ആ മൂവ്മെന്റിന് നിവർത്തന പ്രസ്ഥാനം പേരിട്ട് ഐസിസ് ചാക്കോയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പല നസ്രാണി ക്രൈസ്തവർ വീട്ടിൽ ഈ പുസ്തകം ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നത് ഈ ദേശീയ അവബോധം സൃഷ്ടിക്കുന്നതിനകത്തും ഈ പൊളിറ്റിക്കൽ മൊബിലൈസേഷനകത്തും ഈ നാഷണലിസ്റ്റ് സ്ട്രഗിളിലുള്ള മൊബിലൈസേഷനകത്തും ഈ പുസ്തകം വഹിച്ച പങ്കിനെ കുറിച്ച് ചോദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത് പറയാൻ ആശിക്കുന്ന ഒരു പുസ്തകം ഒരു നമ്മുടെ പാറയമക്കൾ മത്തായി അച്ഛനാണ്. അദ്ദേഹം അതിരമ്പുഴയിലെ വികാരിയായിരുന്നു. അദ്ദേഹം 1903 ഈ പുസ്തകം അദ്ദേഹം ഒരു കോപ്പി ഉണ്ടാക്കുകയുണ്ടായി. മാന്നാരത്ത് കിട്ടിയ കോപ്പിയാണ്. ഈ മത്തായി അച്ഛന്റെ ശ്രമം, അദ്ദേഹം അതിരമ്പുഴയിൽ 1906 ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഭരണങ്ങാനത്ത് വികാരിയായിട്ട് പോവുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കയ്യിലൂടെ സർക്കുലേറ്റ് ചെയ്ത പുസ്തകമാണ് പ്ലാത്തോട്ടത്തിൽ ലൂക്ക മത്തായി. അതിരമ്പുഴയില് അദ്ദേഹം ശേഖരിച്ച് അത് പ്രിന്റ് ചെയ്യുന്ന 1936. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, അതിരമ്പുഴയിലാണ് പാറയമക്കൾ മത്തായി അച്ഛൻ ജീവിച്ചിരുന്നത്. ഈ പുസ്തകം അവിടെ നിന്ന് നമ്മുടെ പാത്തോട്ടത്തിൽ ലൂക്ക മത്തായിയുടെ അടുത്ത് എത്തുന്നു. പക്ഷേ ഈ പ്രദേശം സർ സി പിക്ക് എതിരായിട്ടുള്ള ക്രൈസ്തവ മൊബിലൈസേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഒന്ന് പാലായും മറ്റൊന്ന് അതിരമ്പുഴയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഈ പുസ്തകങ്ങൾ ചലിച്ചു പോകുന്ന സഞ്ചരിച്ച ചാലുകളിലെല്ലാം ഒരു സ്റ്റിമുലേറ്റഡ് പൊളിറ്റിക്കൽ മൊബിലൈസേഷനോ അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റോ ക്രിസ്ത്യാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് നമ്മള് പുത്തമ്പള്ളി, പുത്തമ്പള്ളിയില് ഔസേപ്പ് വേഴപ്പറമ്പിൽ എന്ന് പറയുന്ന അച്ഛനാണ് ആ പുസ്തകം കയ്യെടുത്ത് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഈ പുസ്തകം കിട്ടുന്ന പുത്തമ്പള്ളി സെമിനാരിൽ നിന്നാണ്. അദ്ദേഹം പുത്തമ്പള്ളിയിലെ വികാരി അച്ഛനായിരുന്നു. പിന്നീട് കുമ്പളത്തായിരിക്കുമ്പോഴാണ് പുസ്തകം അടിച്ചു തീർക്ക അച്ചടി പൂർത്തിയാക്കുന്നത്. അപ്പോ ഈ 1896 മുതൽ 1898 അദ്ദേഹം പുത്തമ്പള്ളി സെമിനാരിയിലെ പ്രൊഫസറായി വികാരി അച്ഛനായിരുന്നു. അപ്പം ഈ പുത്തമ്പള്ളി സെമിനാരിക്കാരുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കോപ്പിയാണ് ഇദ്ദേഹത്തിന്റെ കൈ കിട്ടിയത്. അപ്പൊ രണ്ട് സെമിനാരികളിലൂടെ പുത്തമ്പള്ളി ആൻഡ് മാന്നാനം, ഈ രണ്ട് സെമിനാരി ചാനലുകളുടെയാണ് ഈ പുസ്തകം സഞ്ചരിച്ചിരുന്നത് എന്ന് കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പുത്തമ്പള്ളി നമുക്കറിയാം ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കേന്ദ്രമാണ്. അവിടെയാണ് നമ്മുടെ ബാരിസ്റ്റർ ജോസഫ് തളിയത്തും ബാരിസ്റ്റർ ജോസഫ് വിധയത്തിലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം സജീവമായിട്ടുണ്ടായിരുന്ന ജോസഫ് തളിയത്ത്, നമുക്കറിയാം ജോനാസ് തളിയത്ത് പിതാവിന്റെ അപ്പച്ചനാണ്. ജോസഫ് തളിയത്ത് കർണൽ വർക്കി വിധയത്തിന്റെ പിതാവാണ്. ഇവർ രണ്ടുപേരും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരാണ്. 1937 നിവർത്തന പ്രസ്ഥാനം കഴിഞ്ഞപ്പോഴ് UPSC തുടങ്ങിയുണ്ടായി, പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയുണ്ടായി. ആ പബ്ലിക് സർവീസ് കമ്മീഷൻ തുടങ്ങിയതിനു ശേഷം, അതായത് ദേവസ്വത്തിൽ നിന്ന് പിരിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുകയും എല്ലാവർക്കും തുല്യ പങ്കാളിത്തം കൊടുക്കുന്ന ജോലി അവസരം കൊടുക്കണം എന്ന് പറഞ്ഞ് വാദിച്ച് നടന്ന നിവർത്തന പ്രസ്ഥാനം അവസാനിച്ചപ്പോൾ ആദ്യത്തെ ജഡ്ജായിട്ട് നിയമിക്കപ്പെട്ട, തിരുവിതാംകൂറിൽ നിയമിക്കപ്പെട്ടത് ഈ ബാരിസ്റ്റർ ജോസഫ് തളിയത്താണ്. ആദ്യത്തെ ജഡ്ജായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിൽ നിന്ന് വരുന്നത്. അപ്പൊ ഇങ്ങനെ പൊളിറ്റിക്കൽ മൊബിലൈസേഷനിൽ പങ്കെടുത്ത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മൊബിലൈസേഷനിൽ പെട്ട സ്ഥലങ്ങളിലെല്ലാം കൂടി നമ്മൾ നോക്കുമ്പോൾ വർത്തമാന പുസ്തകം സഞ്ചരിച്ചിരുന്ന പ്രിന്റ് ഫോമിന് മുന്നം സഞ്ചരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം കൂടെ പറയാൻ ആശിക്കുന്നത് നമ്മുടെ അങ്കമാലി, നസ്രാണി കൂട്ടായ്മ നടന്ന അങ്കമാലിയില് 1873 1887 ശക്തമായിട്ടുള്ള രണ്ട് മഹായോഗം നടന്ന് ആളുകളുടെ വികാരം മുഴുവൻ പ്രദേശത്ത് കൈമാറിയ സ്ഥലമാണ് അങ്കമാലിയില്. ഫാദർ കുര്യാക്കോസ് വെട്ടിക്കാപ്പള്ളി, അദ്ദേഹം എറണാകുളം അതിരൂപതയിലെ ഡയസൻ കൺസൾട്ടേഷൻ ഒരാളായിരുന്നു. അദ്ദേഹം 1920 മുതൽ 1925 അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയുടെ അംഗമായിരുന്നു. തൊട്ടടുത്തുള്ള കൊരട്ടിയില് ഫാദർ ഔസേപ്പ് പാനികുളം, അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ അംഗമായിരുന്നു.
അപ്പം ഈ പറഞ്ഞ സംഭവ ചർച്ചകൾ നടക്കുന്ന സ്ഥലം, പുസ്തകങ്ങൾ ചരിക്കുന്ന സ്ഥലം, ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, ഒരു നാഷണൽ കോൺഷ്യസ്നെസ്, ഒരു നാഷണൽ സ്ട്രഗിളിലേക്ക് ആളുകളെ പങ്കെടുപ്പിക്കുന്നതിൽ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കൂടി പറയാനാണ്. അപ്പം ഞാൻ സൂചിപ്പിക്കാൻ ആശിച്ചത്, എങ്ങനെയാണ് ഈ പുസ്തകം നേരിട്ടും അല്ലാതെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറിയെന്ന് കൂടി പറയാനാണ്. അപ്പം ഞാനിത് ഒരിക്കലും ഡയറക്റ്റ് ഒരു എന്താണ് ഒരു 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 സ്റ്റിമുലൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല. ഏർലി ഡിസ്കോഴ്സുകളിൽ, നാഷണലിസ്റ്റെ കുറിച്ചുള്ള ഏർലി ഡിസ്കോഴ്സുകളിൽ ഇത് റൂഡിമെന്ററി ഫോമായിട്ട് നിലകൊണ്ടുവെന്നും അതൊരു ഇൻസ്പിറേഷനായിട്ട് പലരും വർത്തിച്ചു എന്നും ഈ ചരിച്ച സ്ഥലങ്ങളിലെ ദേശീയ അവബോധം ശക്തിപ്പെടുത്തുന്ന കാരണമായി എന്നും ഈ ചരിച്ച സ്ഥലങ്ങളിലെ വിദേശികളെ മുഴുവൻ ദുരിതമെന്നല്ല ആവശ്യപ്പെട്ട് തദ്ദേശീയം എത്രമാരെ കിട്ടണം, തദ്ദേശീയ നേതൃത്വം കിട്ടണം, തദ്ദേശീയ വൈദിക ശ്രേഷ്ഠ കിട്ടണം എന്നൊക്കെയാണ് എന്ന ലക്ഷ്യത്തോടെ ഉപയോഗിക്കപ്പെട്ടതെങ്കിലും വായിക്കപ്പെട്ടതെങ്കിലും ഈ പ്രദേശങ്ങളിൽ പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ്, നാഷണലിസ്റ്റ് കോൺഷ്യസ്നെസ് ഇന്റൻസിഫൈ ചെയ്യാനായിട്ട് പങ്കുവഹിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിലാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ വർത്തമാന പുസ്തകത്തിന്റെ പങ്ക് ദേശീയ അവബോധവുമായിട്ടും ദേശീയ ബോധവുമായിട്ടും ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ കാണുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊന്ന് ചോദിക്കുമ്പോൾ വിശദമായി പറഞ്ഞുകൊള്ളാം. അപ്പൊ ഇങ്ങനെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രൊഫസർ രാജൻ ഗുരുക്കളോടൊപ്പം, പ്രൊഫസർ മൈക്കൽ തെറിയോടൊപ്പം, നിങ്ങൾ ഏവരോടൊപ്പം ഈ ഏതാനും ആശയങ്ങൾ പങ്കിടാനായിട്ടും ചർച്ച പങ്കെടുക്കാനും കഴിഞ്ഞ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പ്രൊഫസർ മലക്കണ്ടത്തിൽ. ഇനി മിസ്റ്റർ ജോസ് കുട്ടി എങ്ങനെയാണ് അടുത്ത സംഗതി മുമ്പോട്ട് പോവാ? എനിക്കൊരു മീറ്റിംഗ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അധ്യക്ഷ പദവി മിസ്റ്റർ ജോസ് കുട്ടി എന്നെ ഏറ്റെടുത്ത് ഒരു 10 മിനിറ്റിനായി എന്നെ ഒന്ന് റിലീവ് ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. അത്രയും സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ഡോക്ടർ അമലാനണിക്ക് മൈക്ക് കൊടുത്തിട്ട് പോകാം സാറിന്. താങ്ക് യു സാർ. അത് എനിക്ക് വളരെ എഡ്യൂക്കേറ്റീവ് ആയിരുന്നു രണ്ടുപേരുടെയും പ്രഭാഷണം. പിന്നെ പ്രൊഫസർ മൈക്കൽ തരയൻ്റെയും പിന്നെ പ്രൊഫസർ മലയക്കണ്ടത്തിൻ്റെയും. പ്രൊഫസർ മൈക്കൽ തരകൻ അതിൻ്റെ സോളിഡ് ആയിട്ടുള്ള അതിൻ്റെ ആർക്കൈവൽ ബേസിസിനെ പറ്റിയും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. വർത്തമാന പുസ്തകത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് തന്നെ സംസാരിച്ചു. പക്ഷേ ഒരു ഒരു ലിറ്ററേച്ചർ അല്ല, ഒരു ടെക്സ്റ്റ് വെറുതെ ടെക്സ്റ്റായിട്ട് ഇരിക്കുകയല്ല, ആ ടെക്സ്റ്റിന് തന്നെ ഒരു സഞ്ചാര ജീവിതം ഉണ്ട്. അത് ആ ടെക്സ്റ്റിൻ്റെ രാഷ്ട്രീയ സഞ്ചാര ജീവിതം ആണ്. അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ഇങ്ങനെ ആ പ്രിൻ്റ് മീഡിയം വരുന്നതിന് മുമ്പ് തന്നെ അത് എങ്ങനെ അത് കൈമാറ്റം ചെയ്ത് പോന്നു, അത് ചെറിയൊരു ആവൃത്തിയിൽ ആണെങ്കിൽ പോലും എങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ ബോധത്തിന് ആസ്പദമായി എന്നൊക്കെയുള്ളതാണ് പ്രൊഫസർ മലയക്കണ്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ബാലൻസ്ഡും ആണ്. അദ്ദേഹം അത് വളരെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മെത്തഡോളജിക്കലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രീതിയിൽ പറയും. അമിതമായിട്ടുള്ള ക്ലെയിംസ് ഒന്നും നടത്താതെ കൃത്യമായി അത് എങ്ങനെ പ്രവർത്തിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അത് ഒരു ചരിത്രകാരൻ്റെ വളരെ ഭംഗിയായിട്ടുള്ള പ്രോസസ് ആർട്ടിക്കുലേഷനാണ് എന്നെനിക്ക് തോന്നി. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇനി തുടർന്നുള്ളത് മുമ്പോട്ട് കൊണ്ടുപോവാം. ഓക്കെ, ഡോക്ടർ അമലാനണി. നമുക്ക് താങ്ക് യു പ്രൊഫസർ രാജൻ ഗുരുക്കൾ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ആണെങ്കിലും ചോദ്യങ്ങൾ വരാം. അധ്യക്ഷനോട് ചോദ്യം ചോദിക്കില്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ഇപ്പൊ വിരമിക്കാമല്ലോ. ശരി സാർ, ഞാൻ ആ വിഷയത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഓക്കെ, പ്രൊഫസർ മൈക്കൽ തരകൻ, പ്രൊഫസർ മലയക്കണ്ടത്തിൽ. ലോനപ്പൻ അരങ്ങാശ്ശേരി അച്ഛൻ കൈപൊക്കിയിരുന്നു. അച്ഛൻ ചോദ്യം ചോദിച്ചോളൂ. ഫ്രാൻസിസ് തോണിപ്പാറയാണ്. ഓ ആശ്ശേരി, ആശ്ശേരി, ഷുവർ അച്ഛൻ. എല്ലാം നല്ല, വളരെ നല്ലൊരു സായാഹ്നമായിരുന്നു, വളരെ ഒരു നല്ലൊരു ഈവനിങ് ആയിരുന്നു.
അപ്പം വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കോവിഡ് കാരണം മൈക്കിൾ തരകൻ സാറിനെയും പയസ് മലയക്കണ്ഠത്തിനെയും ഗുരുക്കൾ സാറിനെയും ഞങ്ങൾക്ക് ധർമ്മരാമന് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു വലിയൊരു അവസരമായിട്ട് ഞങ്ങൾ എടുക്കുകയാണ്. എനിക്ക് നാഷണലിസത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്, 14th century തന്നെ നാഷണലിസം യൂറോപ്പ് ചെറിയ തോതിൽ വന്നിരുന്നു. പ്രത്യേകിച്ച് കൗൺസിൽ ഓഫ് കോൺസ്റ്റൻസിൽ ഇത് വളരെ ശക്തമായിരുന്നു. പിന്നെ അത് കൂടുതൽ ശക്തമാകുന്നത് എനിക്ക് തോന്നുന്നത് സോവറിറ്റി ഓഫ് സ്റ്റേറ്റ് പറയുന്നത് പീസ് ഓഫ് വെസ്റ്റ്ഫാലിയ 1648 പീസ് ഓഫ് വെസ്റ്റ്ഫാലിയ വളരെ ശക്തമായിട്ട് തന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. സോവറൻ സ്റ്റേറ്റിൽ ആരും ഇടപെടില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പാറേമാക്കലിന്റെ വർത്തമാന പുസ്തകത്തിലേക്ക് പോലും എനിക്ക് പറയാനുള്ളത്, വർത്തമാന പുസ്തകമാണെങ്കിലും അങ്കമാലി പടിയോല ഇവിടെ ശക്തമായ ഒരു പ്രതിപാദന വിഷയമാകേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് വേറെ ചർച്ച വരാമായിരിക്കാം. പാറേമാക്കൽ പിതാവിന്റെ പാറേമാക്കലിന്റെ നേതൃത്വത്തിലാണ് അങ്കമാലി പടിയോല കൂടുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് പയസച്ചനോ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ, അവിടെ നടന്ന വികാരം ശരിയാണ്, മൈക്കൽ സാറ് പറഞ്ഞതുപോലെ താൽദായയിലേക്ക് പോകാനുള്ള ശ്രമവും ഇതൊക്കെ ഉണ്ടെങ്കിലും വളരെ ശക്തമായ രീതിയിൽ വരുന്നുണ്ട്. പിന്നെ വർത്തമാന പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നു, അവിഞ്ഞോൺ പേപ്പസി കഴിഞ്ഞ് പേപ്പർ ഇലക്ഷൻ നടന്നപ്പോൾ ഇറ്റലിക്കാരെല്ലാം അങ്ങടെ കോൺക്ലേവ് റൂമിലേക്ക് അടിച്ചു കയറി, അതാണ് അവിടെ നാഷണൽ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതൊരു നാഷണൽ സ്പിരിറ്റ് ആയിട്ട് വർത്തമാന പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് അതേ രീതിയിലുള്ള സ്പിരിറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കൊരു നാഷണലിസം ആവശ്യമുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, സ്വദേശി മെത്രാന്മാരെ കിട്ടണമെന്നുള്ള കാര്യത്തിലാണ് വളരെ കാര്യങ്ങൾ പറയാനുള്ള, പലർക്കും പറയാനുള്ളതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങളും. ഇങ്ങനൊരു ഫോറം നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ പ്രബുദ്ധരാക്കും. അതിൻ്റെ അകത്ത് ക്രിറ്റിസിസം വരും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്രിറ്റിസിസം, ബട്ട് വി ഷുഡ് ബി റെഡി, വി ഷുഡ് ബി ഓപ്പൺ ആൻഡ് റെഡി ടു അക്സെപ്റ്റ് ദ ക്രിറ്റിസിസം. താങ്ക് യു. താങ്ക് യു അച്ഛാ. മൈക്കിൾ തരകൻ സാറിന് ഇതിനെ പറ്റി ഒന്ന് റെസ്പോണ്ട് ചെയ്യാനുണ്ടോ? ഞാൻ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. അരങ്ങാശ്ശേരി അച്ഛൻ ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഈ വീരപാണ്ഡ്യ പട്ടണത്ത് വെച്ച് ആ ദേശീയതയെ ഉണർത്തുന്ന, അല്ലെങ്കിൽ ആ ദേശീയതയുടെ മാനമുള്ള പാറേമാക്കലച്ഛൻ വിവരിക്കുന്ന സംഭവം നടക്കുന്നതും, അതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു വികാരമുണ്ടായത്? അപ്പൊ ആ പാറേമാക്കലച്ഛൻ പറയുന്ന ആ സമൂഹം എന്ന് പറയുന്നത് സുറിയാനി റീത്തുകാരല്ലോ, ലത്തീൻ റീത്തിൽപ്പെട്ട മുക്കുവ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ പള്ളിയല്ലേ ഒന്നത്? അപ്പൊ റീത്തിന്റെ ഭാഗമായ ഒരു ദേശീയതയല്ലോ. രണ്ടാമത്തെ സംഗതി, ഇവർ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം അവർ ഈ പറയുന്ന യൂറോപ്പിൽ നടന്ന വിപ്ലവ സംഭവങ്ങളുമായിട്ടൊന്നും, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിൽ നടന്ന വിപ്ലവ സംഭവങ്ങളുമായിട്ടൊന്നും അവർ പരിചയപ്പെട്ടിട്ടില്ല. അപ്പൊ പക്ഷെ വർത്തമാന പുസ്തകം എങ്ങനെ എഴുതിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് അവസാനമാണ് എഴുതിയത്. പക്ഷേ നമ്മൾ വർത്തമാന പുസ്തകം അവസാനിക്കുന്ന ഒരു രീതി കണ്ടിട്ട് അതിനൊരു ഡയറിയുടെ ഒരു മാനമാണ് ഉള്ളതെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ വളരെ ആലോചിച്ച് എഴുതിയ ഒരു ഭാഷയോ, അല്ലെ ആലോചിച്ച് എഴുതിയ ഒരു രീതി, ഒരുപക്ഷെ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടാകാം. പക്ഷെ അങ്ങനെ എല്ലാം കൂടി യൂറോപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കിട്ടിയ ഒരു ദേശീയമായ ആശയങ്ങളൊക്കെ ക്രോഡീകരിച്ച് അങ്ങനെ എഴുതിയ ഒരു പുസ്തകമാണോ? എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിന് ഡോക്ടർ മലയക്കണ്ടത്തിലച്ഛനും ഡോക്ടർ മൈക്കിൾ തരകൻ സാറിന് ഉത്തരം പറയേണ്ടി ഉത്തരം തരണം. പിന്നെ ഞാൻ പറയുന്ന വർത്തമാന പുസ്തകം മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഇന്ത്യ എന്നൊരു ആശയം മാർത്തോമസ്രാണികളുടെ ഇടയിൽ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് എന്ത് ഇന്ത്യയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാർദ്ദവ നസ്രാണികളുടെ മെത്രാൻ നമുക്ക് ലഭ്യമായ രേഖകൾ വെച്ചോ തറാദ് കോൽഹന്തോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയുടെ മുഴുവൻ വാതിലും കവാടവും എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ആ ടൈറ്റിലാണ് പറമ്പിച്ചാണ്ടി മെത്രാൻ ഉപയോഗിക്കുന്നത്, ഇന്ത്യ അഖിലേന്ത്യയുടെ മെത്രാപോലീത്ത എന്നുള്ളത്. അപ്പൊ ഇന്ത്യ അതുപോലെ തന്നെ മാർദ്ദവ നസ്രാണികളുടെ അർക്കതയാക്കുവാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യ മുഴുവന്റെ അർക്കതയാക്കുവ എന്നാ. പക്ഷേ അവർക്ക് ഇന്ത്യ എന്നൊരു ആശയം എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി? അത് ഭൂമിശാസ്ത്രപരമാണോ അതോ വെറും ആശയപരമാണോ? അവർ എന്താണ് ഈ ഇന്ത്യ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്? ഇനി വേറെ ഏതെങ്കിലും ഒരു സമൂഹം ഈ പറയുന്നത് പോലെ 15th century അല്ലെങ്കിൽ 16th century ഇന്ത്യ എന്നൊരു ആശയം, അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു ഇങ്ങനെ ഒരു നെയിം ഉപയോഗിച്ചിരുന്നോ? ഇതാണ് എന്റെ രണ്ട് സംശയം. മൂന്നാമത്തെ സംഗതി, ഈ പറയുന്ന വർത്തമാന പുസ്തകം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ നമ്മളിത് ഈ വർത്തമാന പുസ്തകത്തിൽ കിട്ടുന്ന ഒരു തദ്ദേശീയം അത്ര, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടേത്, അല്ലെങ്കിൽ ഇതേപോലുള്ള സംഭവങ്ങൾ ഈ കോട്ടയം കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറില് അപ്പുറം പുത്തൻകൂറിലും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഈ നിരണം ഗ്രന്ഥവരി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ഈ പൗരസ്ത്യ ദേശത്തു നിന്ന് വന്ന പാശ്ചാത്യ സുറിയാനി മെത്രാന്മാരുമായിട്ട് ഈ പറയുന്ന 6th March അതിനു മുമ്പ് നടന്ന 5th March കാലഘട്ടത്തിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന സ്വദേശീയമായ കുറവലങ്ങാട് കേന്ദ്രീകരിച്ച് അവിടുന്ന് വന്ന ഈ തദ്ദേശീയ മെത്രാന്മാരെ പാശ്ചാത്യ മെത്രാന്മാരും, അല്ലെങ്കിൽ ഈ പാശ്ചാത്യ സുറിയാനി മെത്രാന്മാരും അവരുടെ കൂടെ വടക്കുള്ള ആളുകൾ അംഗീകരിക്കാൻ മടി കാണിക്കുകയും അവരുടെ പള്ളിയോഗത്തെ ബഹുമാനിക്കാതിരിക്കുകയും അവർ കൊടുത്ത പട്ടത്തിന് വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞ്
ഈ വീണ്ടും പട്ടം കൊടുക്കുകയും അതേസമയം തിരുവിതാംകൂർ മഹാരാജാവ് ഈ ആറാം മാർത്തോമയെ മെത്രാനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വൈരുദ്ധ്യങ്ങളുടെ ഇടയിൽ അവരുടെ ഇടയിൽ ഇതേപോലെ ഒരു ദേശീയ ബോധം, അല്ലെങ്കിൽ തദ്ദേശീയ മെത്രാന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്വദേശീയ മെത്രാന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തിരുവിതാംകൂറിനെ പറ്റി പറയുമ്പം സായിപ്പിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും പാറയമാക്കലച്ചൻ ഒരിക്കൽ പോലും സ്വന്തം തങ്ങൾ വസിക്കുന്ന നാട്ടുരാജ്യത്തിലെ രാജാവിനോട് ഒരു വാക്ക് പോലും അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് പറയുന്നില്ല, മറിച്ച് പറ്റാവുന്നിടത്തല്ല അദ്ദേഹത്തെ പൂഴ്ത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കൂടി കോറിലേറ്റഡ് ചെയ്ത് എനിക്കൊരു ഉത്തരം തരാം. കാരണം ഈ പറയുന്ന ഒരു ദേശീയ ധാര ഈ പുത്തങ്കൂർ സമൂഹത്തിലും പഴയകൂർ സമൂഹത്തിലും ഒരുപോലെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 1912 മാത്രമാണ് ഈ പുത്തങ്കൂർ സഭ ഇപ്പൊ പറയുന്ന ഈ ഔദ്യോഗികമായിട്ട് യാക്കോബായിട്ട് ഓർത്തഡോക്സ് ആയിട്ട് പിരിയുന്നത്. പക്ഷെ അതിനു മുമ്പും അവർക്കിടയിൽ ഈ പറയുന്ന ഒരു ചിന്താധാരകളിൽ തന്നെ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു എന്ന് നിരണം ഗ്രന്ഥപുരി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. അതേപോലെ തന്നെ വർത്തമാന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ഇത് ഒരു ചോദ്യമാണ്, ഇതിനുള്ള ഉത്തരങ്ങൾ ഞാൻ വർഷങ്ങളായിട്ട് തേടിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് കിട്ടിയതെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഉത്തരം ആദ്യം പറയാം. തൊടിപ്പാറ അച്ഛൻ പറഞ്ഞ അങ്കമാലി പടിയോലെ കുറിച്ചാണ്, 1787 തയ്യാറാക്കിയ പടിയോലെ കുറിച്ചാണ്. ശരിയാണ്, മെത്രാനായിട്ട് ഇല്ല എങ്കിൽ അദ്ദേഹം ആ പടിയോല പ്രധാനപ്പെട്ടതാണ് പരാമർശിക്കേണ്ടതായിരുന്നു. പക്ഷെ എന്നാലും അത് എല്ലാവർക്കും അറിയാം എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ പോയത്. അപ്പൊ ആ പടിയോലയ്ക്കകത്ത് ആ 1787 ഉണ്ടാക്കുന്ന 1773 1787 ഈ രണ്ട് പറഞ്ഞ കൂട്ടങ്ങളിലും രണ്ട് പറഞ്ഞ സമ്മേളനങ്ങളിലും ഒരു സമുദായ കൂട്ടായ്മ എന്നുള്ള അർത്ഥത്തിലാണ് ആ കാര്യങ്ങൾ മുഴുവൻ കിടക്കുക. ഒരു സമുദായത്തിൻ്റെ പ്രശ്നം, സമുദായത്തിൻ്റെ ആവശ്യം, സമുദായത്തിൻ്റെ ഇഷ്യൂസ്, കൺസേൺസ്, സമുദായത്തിൻ്റെ ഉത്കണ്ഠകൾ, അതെല്ലാം ആണ് അവിടുത്തെ പ്രധാന പ്രശ്നം. അപ്പം ആ സമുദായത്തിന് പുറത്തുള്ള ആരോട് പരാമർശിക്കപ്പെടുന്നില്ല, അത് പടിയോലയ്ക്കകത്താണെങ്കിലും ഈ കൂട്ടങ്ങളിലൊക്കെ ആണെങ്കിലും. അപ്പം കാര്യം ശരിയാണ്, പറഞ്ഞ ദേശീയയുടെ ചെറിയ ത്രെഡുകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ 1773 1787 രണ്ട് കൂട്ടായ്മകൾക്കകത്തെല്ലാം സമുദായമാണ് എപ്പോഴും പ്രധാന മാറ്റർ കൺസേൺ. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പിന്നെ തോണിപ്പറയച്ചനും ജോസൂട്ടിയും പറഞ്ഞതിനകത്തെല്ലാം ഇന്ത്യ എന്നുള്ള സങ്കല്പം എവിടെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇന്ത്യ എന്ന സങ്കല്പം. ഇതിനു മുന്നേ ഈ ജൂയിഷ് കച്ചവടക്കാര് അവരുടെ ഗെനീസ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ കെയറോ ഗെനീസയിൽ സൂക്ഷിച്ച ഡോക്യുമെന്റ്സ്, ലക്ഷക്കണക്കിന് ഡോക്യുമെന്റ്സ് ഉണ്ട്. അത് കണ്ടുകിട്ടിയിട്ടുണ്ട്. എസ് ടി ഗോയിറ്റിൻ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ ഇന്ത്യൻ ട്രേഡേഴ്സ് എന്നാണ്. ആ ഡോക്യുമെന്റ്സിൽ ഇന്ത്യ തന്നെയാണ് കൊടുത്തിരിക്കുക. ഒരു കച്ചവടത്തിന് വേണ്ടി വരുന്ന ഫൈനൽ ടെർമിനൽ പോയിന്റ് ആയിട്ട് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ദ ഐഡിയ ഓഫ് ഇന്ത്യ ഈസ് വെരി മച്ച് ദേ. ആരബ് ഡോക്യുമെന്റ്സ് അൽ ഹിന്ദ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സുറിയാന ഹെന്തോ നിങ്ങളുടെ പലരും കൊടുക്കുന്ന പറഞ്ഞ ഹെന്തോ എന്നാണ് കൊടുത്തിരുന്നത്. അപ്പം ഐഡിയ ഓഫ് ഇന്ത്യ ഈസ് വെരി മച്ച് ദേ. അപ്പൊ ആ ഇന്ത്യക്കകത്ത് ഇന്ന് കാണുന്ന ഭൂമി ഭൂപരിധികൾ മുഴുവൻ ഉണ്ടായിട്ടില്ല. ഇന്ന് കാണുന്ന ഈ പറഞ്ഞ ഇന്നത്തെ ഘടനയിലുള്ള ഭൂമി ഇന്ത്യയല്ല. അപ്പൊ ആ ഇന്ത്യക്കകത്ത് പ്രധാനമായിട്ട് അവർ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് സുഗന്ധദ്രവ്യങ്ങൾ കിട്ടുന്ന പ്രദേശങ്ങൾ, യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനങ്ങൾ പോകുന്ന പ്രദേശങ്ങൾ, ഏറ്റവും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഏരിയകൾ, അവർക്ക് കച്ചവടത്തിനും മറ്റേ ഇടപെടാനൊക്കെ ഏറ്റവും കൂടുതൽ റിസോഴ്സ്ഫുൾ ഏരിയ ഐഡന്റിഫൈഡുള്ള സ്ഥലങ്ങൾ, ആ ജിയോഗ്രഫികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇന്ത്യയാണ്. അപ്പോൾ ഇന്നത്തെ പൊളിറ്റിക്കൽ ഇക്കോണമി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മാപ്പോ ജിയോഗ്രഫി ഒന്നും അതിനകത്ത് അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ട ഡയമണ്ട് അല്ലെങ്കിൽ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ഇൻഡിഗോ, സോൾപീറ്റർ, അവർക്ക് അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലത്തിന് അത് ഇന്ത്യപ്പെട്ട സ്ഥലങ്ങളാണ്, ഇന്നത്തെ ഇന്ത്യപ്പെട്ട സ്ഥലങ്ങളാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഇന്ത്യ എന്ന് പറയുന്ന ജിയോഗ്രഫിക്ക് ഈ ഒരു അർത്ഥങ്ങൾ അർത്ഥമാനങ്ങളാണ് ഉണ്ടായിരുന്നത് അൽ ഹിന്ദു എന്ന് പറയുമ്പോഴും ഹെന്തോ എന്ന് പറയുമ്പോഴും. അപ്പൊ ആ ഹെന്തോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ സ്ഥലങ്ങൾ താമസം ക്രിസ്ത്യാനികളുള്ള പ്രദേശങ്ങളാണ് അവർ കൂട്ടിച്ചേർത്തത്, നസാണികളുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ജൂസ് പറയുമ്പോൾ ഈ ജൂസ് കച്ചവടം ചെയ്ത സ്ഥലങ്ങളാണ്. എല്ലാ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും അവർ ഡോക്യുമെന്റ്സ് പരാമർശിക്കപ്പെടുന്നില്ല. ഇന്ത്യ ബുക്ക് എന്ന് പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ ഇന്ത്യ ട്രേഡ് എന്ന് പറയുമ്പോൾ പോലും, അവര് കച്ചവടം ചെയ്ത പ്രദേശങ്ങൾ, പോർട്ടീസ് കാലത്ത് പോർട്ടീസ് ഇന്ത്യ എന്ന് പറയുന്നത് സ്ഥാപിത ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ മുഴുവൻ പലരും പരാമർശിക്കുന്നുണ്ടെങ്കിലും അവരുദ്ദേശിക്കുന്ന അവരുടെ കൺട്രോളിലുള്ള ഇന്ത്യ എന്നാണ്. അപ്പൊ അത് ചെറിയ എൻക്ലേവ്സ് ആണ്. ഡച്ചുകാര കാലഘട്ടത്തിലും ഇന്ത്യ എന്ന് പറയുമ്പോൾ അവരുടെ കൺട്രോളിൽ ഇന്ത്യയാണ്.
അപ്പൊ ആ കൺട്രോൾ ചെയ്യുന്നൊരു ഇന്ത്യയാണ് അവർ സ്പെസിഫിക് അർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുമ്പോൾ കൊടുക്കുന്നത്. ലാർജർ മീനിങ്ങിൽ മറ്റു പാർട്സും വരുന്നുണ്ട്, പക്ഷേ ഇന്നത്തെ കാണുന്ന ഇന്ത്യയുടെ മുഴുവൻ ജിയോഗ്രഫി അതിനകത്ത് മുഴുവൻ കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു വശം കൊണ്ട് എടുക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാഴ്ചപ്പാട്, ഈ പുസ്തകം എഴുതി തീർക്കുന്ന 1985 പൊതുവെയുള്ള മനസ്സിലാക്കൽ മുഴുവൻ, അപ്പോൾ വീരപാണ്ഡ്യം പട്ടണത്തിൽ വെച്ച് നടന്നത് ഈ പറഞ്ഞ പൊതുവായിട്ടുള്ള അർത്ഥത്തിൽ അദ്ദേഹം പിന്നീട് അദ്ദേഹം മനനം ചെയ്ത് അദ്ദേഹം ഈ പറഞ്ഞ പല പ്രാവശ്യം അദ്ദേഹം കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അദ്ദേഹം വിചാരം എന്ന് പറഞ്ഞുള്ള കോളം കൊടുക്കുന്നുണ്ട്. അത് ഡയറി എഴുതുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു ഇന്റലക്ച്വൽ പ്രോസസ്സിനെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഒരു വളരെ കോംപ്ലക്സ് തോട്ട് പ്രോസസ്സിന്റെ ഫലമായിട്ടാണ് വിചാരം എഴുതുന്നത്. അത് വെറുതെ എഴുതി പോകുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു 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 ഓതർ നിലയ്ക്കുള്ള വീണ്ടും വിചാരങ്ങളാണ്, രണ്ടാം വിചാരങ്ങളാണ്. ആ രണ്ടാം വിചാരങ്ങളിൽ നടക്കുന്ന ചിന്താ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് വിചാരം എന്ന് പറഞ്ഞുള്ള സെക്ഷൻ ഉണ്ടാകുന്നത്. ആ സെക്ഷനിൽ വരുന്ന കാര്യമാണല്ലോ ഇതേ. അപ്പൊ അത് കാണിക്കുന്ന ചിലപ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജിൽ അതിന്റെ ഒരു കോംപ്രഹെൻസീവ് വിധത്തിൽ കൊടുക്കുന്ന ഒരു അവലോകനമായിരിക്കില്ലേ എന്നുള്ളതാണ്. അപ്പോൾ 1770 തന്നെ അത് ഉണ്ടായിരുന്നു എന്ന് ധരിക്കുന്നില്ല ഞാൻ. കാരണം അത് ചിലപ്പോൾ 70 സ്റ്റേജിൽ രൂപപ്പെട്ടു വന്ന ഒരു 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 ധാരണയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ജോസൂട്ടി പറഞ്ഞ കൃത്യം ഓർക്കുന്നില്ല, ഞാൻ എന്തെങ്കിലും ചോദിക്കും പിന്നെ പറഞ്ഞോളാം. ഇത്രയാണ് എനിക്ക് എന്റെ ഭാഗത്ത് പറയാനുള്ളത്. താങ്ക് യു. റീത്തിന്റെ ഭാഗം, അത് ലത്തിയൻ റീത്തിൽപ്പെട്ട ആളുകളായിരുന്നില്ലേ വീരപാണ്ഡ്യ പട്ടണത്തുള്ള? അവര് ലത്തിയൻ റീത്തിൽപ്പെട്ട എന്ന് പറഞ്ഞ പോർട്ടീസ് ഡിസെൻഡൻസ് കുറച്ചുപേരുണ്ട്. അത് അച്ഛൻ പോർട്ടീസ് ഡിസെൻഡന്റ് ആയിരുന്നു. ആൾക്കാര് മരവർ കമ്മ്യൂണിറ്റിപ്പെട്ടവരായിരുന്നു. അവര് ഈ ഫിഷർ ഫോക്ക് ഒക്കെ ആയിട്ടുള്ളവരായിരുന്നു. അപ്പൊ ഈ പേൾ ഫിഷിംഗ് നടത്തുന്നവരാണ്, അവരാണ് ആൾക്കാര്. അവർ ലത്തിയൻ റീത്തിൽപ്പെട്ടവരാണ്. അപ്പൊ ലത്തിയൻ സുറിയാനി ഡിവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്കറിയാം ഭദ്രവാദിന് കീഴിൽ ലത്തിയൻ സുറിയാനി ഉണ്ട്, പ്രഭാകരത്തിന് കീഴിലും ലത്തിയൻ സുറിയാനി ഉണ്ട്. അപ്പൊ അവർ ഏകോദര സഹോദരന്മാരെ പോലെയാണ് രണ്ട് ചർച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിനും കഴിഞ്ഞിരുന്നത്. അവര് സുറിയാനി മെത്രമാര് വേണമെന്നൊക്കെ വാദിക്കുകയും ഒക്കെ ചെയ്താലും ലത്തിയൻ അവർ മറ്റൊരു വിഭാഗമായിട്ട് കണക്കാക്കിയിരുന്നില്ല. ഒരു പെൾഫിഷ് കോസ്റ്റ് ഉണ്ടായിരുന്ന ഈ പരവന്മാർ എന്ന് പറയുന്നവര് അവര് തദ്ദേശീയരാണ് എന്നവർക്കറിയാം. അവർ തനി പോർട്ടുഗീസ് ഡിസെൻഡൻസ് പോർട്ടുഗീസ് ഡിസെൻഡൻസേ അല്ല, ഈ അച്ഛൻ പോർട്ടുഗീസ് ഡിസെൻഡന്റ് ആയിരുന്നു. അതിനായിട്ട് മാതിരി എന്ന് വിളിക്കുക, എന്റെ വിശ്വാസം പോർട്ടുഗീസ് ഡിസെൻഡന്റ് ആണെന്നാണ്. കാരണം ആ കാലഘട്ടത്തിൽ അധികം മിഷണറിമാർ പോർച്ചുഗീസ് വരാൻ മാത്രമുള്ള ഒരു സാഹചര്യമായിരുന്നില്ല. പോർട്ടുഗീസ് വലിയ അപ്ഹേവലിന് വിധേയമായ കാലഘട്ടമാണ്. എങ്ങാനും പോർട്ടുഗീസ് മിഷണറി ആയിരിക്കും, കാരണം ആ പേര് വെച്ച് നമുക്കൊന്ന് മുഴുവൻ എടുക്കാൻ പറ്റില്ല. തനി പാതിരിയാണോ അതോ ഹാഫ് പാതിരിയാണോ നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു കാരണം അവർ പോർട്ടുഗീസ് പാതിരിമാർ വന്നു കഴിഞ്ഞാൽ അവർ പവർ സെന്റേഴ്സ് ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഗോവ തുടങ്ങിയ സ്ഥലങ്ങളാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം പേൾഫിഷ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആകർഷണീയ സ്ഥലമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പാതിരി ആയിരിക്കാം, ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ പോർട്ടുഗീസ് പ്രീസ് തന്നെ ആയിരിക്കാം, ചിലപ്പോൾ ഇൻഡോ പോർട്ടുഗീസ് അയാളായിരുന്നിരിക്കാം എന്നാണ് തോന്നുക. മൈക്കിൾ തരകൻ, എനിക്ക് പൊതുവെ ചർച്ചകൾ ഇപ്പോൾ വന്നിട്ടുള്ള പദ തോണിപ്പാറയിൽ നിന്നും ജോയിക്കുട്ടിയിൽ നിന്നും ജോസൂട്ടിയിൽ നിന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾക്ക് പുറമെ പദ പയസ് മലയക്കണ്ടത്തിൻ്റെ പ്രസൻറ്റേഷനിൽ നിന്നും ചില വളരെ പ്രസക്തമായ ഉൾക്കാഴ്ചകൾ ലഭ്യമായിട്ടുണ്ട്. ഇതിനോട് എല്ലാം പ്രതികരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഠനം ഈ വർത്തമാന പുസ്തകം ഒരു അതിന് സഭാ ചരിത്രത്തിൽ സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രാമുഖ്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അത് ഒരു വശത്ത്. മറുവശത്ത് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു കേരളമൊന്നും ഇവോൾവ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ കേരള ഇന്ത്യയുടെ പശ്ചിമ തീരത്തെ ഈ സൗത്ത് വെസ്റ്റ് ഇന്ത്യയിൽ ഉള്ള സുഗന്ധവ്യഞ്ജനങ്ങളാൽ സമ്പന്നമായ ഒരു പ്രദേശം, ആ പ്രദേശത്തേക്ക് പാശ്ചാത്യ കച്ചവടക്കാർ പ്രത്യേകം അവർക്ക് ആകർഷണീയതയുണ്ടായി അവരിവിടെ വരികയും ചെയ്തു. അവർ വന്നപ്പോൾ
ഇന്ത്യയിൽ വളരെ കാലമായി നിലനിന്നു പോന്നിരുന്ന അത് ഫാദർ പയസ് മാലക്കണ്ടത്തിൻ്റെ തന്നെ സ്റ്റഡീസിലത്തെ പല പഠനങ്ങളിൽ കെ എസ് മാത്യുവിൻ്റെ ഒക്കെ ഫാദർ കെ എസ് മാത്യുവിൻ്റെ ഒക്കെ പഠനങ്ങളിൽ മുന്നോട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ്. വളരെ കാലമായിട്ട് കേരളത്തിൻ്റെ തീരങ്ങളിൽ നിന്നും പോയിക്കൊണ്ടിരുന്ന കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ മറ്റൊരു റൂട്ടിലൂടെയാണ്, അതായത് ഇന്ത്യയുടെ ഒരു കോസ്റ്റ് ഹഗ്ഗിങ് റൂട്ട്, കോസ്റ്റിനോട് അടുത്ത് നമ്മുടെ നാവിക സാങ്കേതിക വൈദഗ്ധ്യം പോലും ഈ കോസ്റ്റിനോ ഹഗ് ചെയ്തിട്ടുള്ള സെയിലിംഗ് ഷിപ്പുകളിലായിരുന്നു, അല്ലാതെ ഔട്ടർ സീയിൽ പോയി അവിടെ അധികാരം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ തോൽപ്പിക്കാനോ കഴിവുള്ള ഒരു ശക്തി ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് തെളിവുകളൊന്നും ഇതുവരെ ലഭ്യമല്ല. പക്ഷേ ഈ കോസ്റ്റ് ഹഗ്ഗിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ അദ്വിതീയരായിരുന്നു. ആ കോസ്റ്റ് ഹഗ്ഗിങ് സൂറത്ത് വഴി ബസ്ര വരെ പോകുന്നതുകൊണ്ട് ബസ്രയും കഴിഞ്ഞ് പോകുന്ന ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിദേശത്ത്, അതായത് യൂറോപ്പിൽ നിന്നുമുള്ള ചില ഡിമാൻഡുകളായിരുന്നു ഏറ്റവും വലിയ ഒരു ഡിമാൻഡ്. അതുപോലെ തന്നെ മറ്റ് സുൽത്താനേറ്റുകളും ഒമാൻ, യമൻ, ബീജപ്പൂർ മുതലായിട്ടുള്ള കെയ്റോയിലെ സുൽത്താനേറ്റ്, ഇവരിൽ നിന്നുമൊക്കെയുള്ള ഒരു ഒരു കച്ചവടത്തിനുള്ള ചോദന ഉത്ഭവിച്ചിരുന്ന ഒരു വലിയ കച്ചവട റൂട്ടിനെ അതിനെ തകർക്കുകയാണ് വാസ്കോഡ ഗാമയുടെ വരവോടുകൂടി ഇവർ ഉദ്ദേശിച്ചത്. അത് ഒരു പരിധിവരെ അവർ വിജയിക്കുകയും ചെയ്തു. അവർക്ക് പോർച്ചുഗീസുകാരാണല്ലോ ഈ കപ്പലിൽ പീരങ്കി വെച്ച് യുദ്ധം ചെയ്യാനുള്ള ആ ടെക്നോളജി ഇന്ത്യൻ ഓഷ്യനിൽ ആദ്യമായി അവതരിപ്പിച്ചത്. അവർക്കൊരു പരിധിവരെ കുറേ നാളെങ്കിലും അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു. അവസാനം ഡച്ചുകാർക്ക് അവർ വഴിമാറേണ്ടി വന്നു. ഡച്ചുകാരും ഇതുപോലെ തന്നെ ഒരു മോണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാനാണ് അവരും ശ്രമിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, ഞാൻ പറയുന്നത് ഇവിടുത്തെ ഇന്ത്യ എന്ന് പറയുന്നത്, ഞാൻ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഇന്ത്യ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയുടെ പശ്ചിമ തീരമാണ്. അതേസമയം ഇന്ത്യക്കൊരു കിഴക്കൻ തീരമുണ്ട്. ആ കിഴക്കൻ തീരത്തിന് അതിൻ്റേതായിട്ടുള്ള വികസന സാധ്യതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള കച്ചവട ബന്ധങ്ങളുണ്ട്. അവിടെ നിന്നും സാധനങ്ങൾ പശ്ചിമ തീരത്ത് കൊണ്ടുവന്ന് വിൽക്കുന്ന കൈമാറുന്ന അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഈ കിഴക്കൻ തീരത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഇത്രയും നാൾ ഇത്രയും നടത്തിയത്. കിഴക്കൻ തീരത്തിൻ്റെ കുറിച്ച് ലഭ്യമാകുന്ന വിവരങ്ങളും കൂടി ഒരു സാമ്പത്തിക ചരിത്രത്തിൽ കൂടുതൽ പഠിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇപ്പോൾ പറഞ്ഞ പ്രശ്നങ്ങളെ കുറെ കൂടെ സങ്കീർണമാക്കും, വളരെ വളരെ സങ്കീർണമാക്കും. അതൊന്ന്. രണ്ടാമത് എന്താ വെച്ചാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ കൂടെ വേണം നമുക്ക് ഇന്ത്യക്കാർക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള ധാരണയും ഇന്ത്യയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, മറ്റ് രാജ്യങ്ങളെന്ന് വെച്ചാൽ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വരുമെന്നവരുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യാനായിട്ട്. മറ്റൊന്ന് ഈ വേറൊരു കമ്പാരിസൺ കൂടെ വേണ്ടി വരും. അതായത് കേരളത്തിലെ ക്രൈസ്തവ, പ്രത്യേകിച്ച് സുറിയാനി ക്രൈസ്തവർ എന്ന് പറയുന്ന വിഭാഗക്കാർ, അവരാണല്ലോ ഈ കച്ചവടത്തിലൊക്കെ മുൻപന്തിയിൽ നിന്നിരുന്നു. ഈ വിഭാഗത്തോട് താരതമ്യപ്പെടുത്താവുന്ന മറ്റൊരു കൂട്ടർ ഈ കേരളത്തിൻ്റെ കരയിൽ തന്നെ ഉണ്ടായിരുന്നു, കേരളത്തിലെ മുഹമ്മദീയർ. മുഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ടവർ ഈ ഈ മുൻപ് പറഞ്ഞ കോസ്റ്റ് ഹഗ്ഗിങ് കച്ചവടത്തിൽ വളരെ പ്രധാനപ്പെട്ട റോള് പ്ലേ ചെയ്തവരാണ്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ത്രെറ്റ് ഉണ്ടായപ്പോൾ അതിനെതിരായിട്ട് അവർ സംഘടിക്കുകയും അവർ മത്സരിക്കുകയും കുറേ നാൾ സാമൂതിരിയുടെ പ്രൊട്ടക്ഷനും സഹായവും അവർക്ക് കിട്ടി. അത് നഷ്ടപ്പെട്ടപ്പോൾ അവർ മറ്റുള്ളവരെ തേടിപ്പോയി. ഒടുവിൽ ശിവജിയുടെ കമാൻഡറായിരുന്ന ആംഗ്രെ കൂടെ ഉൾപ്പെട്ട ഒരു വലിയ അന്തർദേശീയ ലെവലിലുള്ള ഒരു 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 റെസിസ്റ്റൻസ് സംഘം അവർ രൂപീകരിക്കുകയും അതിൻ്റെ നേതാവായി കെയ്റോയുടെ സുൽത്താനെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവരിവിടെ മാത്രമല്ല യുദ്ധം ചെയ്തിട്ടുള്ളത്, ഇവർ പോർച്ചുഗീസ് നേവൽ ഷിപ്പുകളുമായിട്ട്, ഞാൻ പറയുന്നത് ഈ വർത്തമാന പുസ്തകത്തിന് മുമ്പുള്ള കാലഘട്ടമാണ്, മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ
ഈ പോർച്ചുഗീസ് ആധികാരത്തിനെതിരായിട്ട് ഇന്തോനേഷ്യൻ തീരങ്ങളിൽ പോലും പോയി യുദ്ധം ചെയ്തിട്ടുള്ള ചരിത്രവും പാരമ്പര്യവുമുള്ള മരക്കാൻമാരുടെ കൂട്ടര് കേരളത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു വിഭാഗവുമായിട്ട് താരതമ്യപ്പെടുത്തിയ, ഞാൻ താരതമ്യപ്പെടുത്തുന്നത് ഒരാൾ മറ്റവരെ ഒരു കൂട്ടർ മറ്റവരെക്കാൾ നന്നായിരുന്നു എന്ന് പറയാനായിട്ടല്ല, താരതമ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്തുന്നത് നമുക്കൊരു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു പെർസ്പെക്റ്റീവ് ലഭിക്കുമെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ വിദേശികളും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് പോർച്ചുഗീസ് അധികാരികൾ വളരെ വ്യക്തമായ റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അവര് കുഞ്ഞാലി മരക്കാർ നാലാമന്റെ അസാസിനേഷന് പോലും നേരിട്ട് പങ്കെടുത്ത പോർച്ചുഗീസ് മത പുരോഹിതന്മാർ തന്നെയുണ്ട്. പിന്നെ അവര് സമുദ്രയിലൊക്കെ ചെന്ന കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അപ്പൊ ആ തരത്തിലും ഒരു പരാമർശം പറ്റും. മറ്റൊന്ന്, ഞാൻ പറഞ്ഞ ഈ രണ്ട് കമ്പാരിസണും കൂടെ നടത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ. ഈ ഞാൻ ആ രണ്ട് കമ്പാരിസണും ഞാനും നടത്തിയിട്ടില്ല. ഞാനും നടത്താത്തതിൻ്റെ കാര്യം നമ്മുടെ സമയത്തിൻ്റെ കുറവും മറ്റും കൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്ത പഠനം പ്രൊഫസർ രാജൻ ഗുരുക്കൾ വളരെ വ്യക്തമായി പറഞ്ഞതുപോലെ, ഞാൻ പറഞ്ഞത് ഒരു ടെക്സ്റ്റിൻ്റെ കഥയാണ്. ആ ടെക്സ്റ്റിൻ്റെ കഥയെ അതേക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതോടൊപ്പം ഫാദർ പയസ് മാലെ കണ്ടെത്തിൽ അത് ആ ടെക്സ്റ്റ് പോയ സ്ഥലങ്ങളിൽ അതെന്ത് ചെയ്തു, ഏത് രീതിയിൽ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച്, അതേക്കുറിച്ചും എനിക്ക് ചില കാര്യങ്ങൾ അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷെ അത് സ്വാഭാവികമായിട്ടും ഒരു ഇത്തരം ഒരു ചർച്ചയിൽ ഉണ്ടാകാവുന്ന, പക്ഷെ വളരെ ഭംഗിയായി വളരെ നല്ല രീതിയിൽ ഫാദർ പയസ് അത് അവതരിപ്പിച്ചു. അതിൽ ഒട്ടുമുക്കാൽ ഭാഗത്തോടും അംഗീകരിക്കാനാണ് എൻ്റെ എനിക്ക് താല്പര്യം. ഇത്രയേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഇതേക്കുറിച്ച് ഇനിയും ചർച്ചകളാകാം, ഇനിയും പഠനങ്ങൾ. താങ്ക് യു. താങ്ക് യു സർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഈ ജോജു ആണേ, ഉറുമീസ് തരകൻ അല്ലേ ഇത് പ്രിന്റ് ചെയ്യുന്നതിന് മുൻകൈ എടുത്തത്? വർത്തമാന പുസ്തകം അദ്ദേഹത്തിന് അതേ കുറിച്ച് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ അദ്ദേഹം കണ്ടിട്ടുണ്ടോന്ന്. ഓക്കെ ഓക്കെ. അല്ല, അദ്ദേഹത്തിന്റെ കയ്യില് അദ്ദേഹമാണത് ഈ അദ്ദേഹം ഞാന് പറഞ്ഞത് എന്റെ കുടുംബത്തെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. ഈ ഈ കുടുംബത്തിൽ എനിക്ക് ലഭ്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകം സെയിന്റ് റാഫേൽസ് പള്ളി എന്നറിയപ്പെടുന്ന തെരുവിന്നയിലെ പാറായി പള്ളി എന്നാണ് ആ പള്ളിയെ അറിയാം, നിങ്ങളുടെ കുടുംബം സ്ഥാപിച്ച പള്ളി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ പള്ളിയിലാണ് ഈ പുസ്തകം വെച്ചിരുന്നത്. ആ പുസ്തകം കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഉറുമീസ് തരകന്റെ ഫാദർ, ഉറുമീസ് അദ്ദേഹം ഒരു ഫാദർ അല്ല, ഗ്രാൻഡ് ഫാദർ, വേറൊരു ഉറുമീസ് തരകൻ, അദ്ദേഹം ഷെവിലിയറും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ആണ് അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇത് മാറ്റിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്തായാലും എൻ്റെ ഓർമ്മയിൽ ഈ പുസ്തകം ഉറുമീസ് തരകൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. അത് 2004 അദ്ദേഹത്തിൻ്റെ മകൻ വർക്കി തരകൻ അത് വർക്കി കർദിനാൾ വിദേഹത്തിൻ്റെയും തിരികെ ഏൽപ്പിക്കുകയും അതിന്നിപ്പോൾ സെൻറ്റ് തോമസ് മ്യൂസിയത്തിൽ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ പുസ്തകം പ്രിന്റ് ചെയ്തത് ഫാദർ പയസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, അത് പ്രിന്റ് ചെയ്തത് ഈ എഴുവിൻ്റെ കോപ്പി അല്ല, അത് ലൂക്കായുടെ കയ്യിൽ കിട്ടിയ പുസ്തകം വേറൊരു കോപ്പിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോപ്പികൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് പിന്നെ പ്ലാസിഡ് പൊഴിപാറയുടെ ഇംഗ്ലീഷ് വേർഷനും തോമസ് മൂത്തേടൻ്റെ മലയാളം ഭാഷനും തമ്മിൽ വലിയ വലിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഈ പുസ്തകങ്ങൾ ഇത് പലതും, ഉദാഹരണത്തിന് ഐ സി ചാക്കോയുടെ കയ്യിലുണ്ടായിരുന്ന കോപ്പി, അതിപ്പോൾ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപത ആർക്കൈവ്സിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അത് ഒരു ഓലയിൽ എഴുതിയ കോപ്പിയാണ്.
അതും ഇപ്പോഴത്തെ ഈ മൂത്തടൻ്റെ കോപ്പിയുമായിട്ട് ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നടത്താനായിട്ട് അത് ഞാൻ ക്യൂറേറ്ററായിട്ടുള്ള ഡോക്ടർ ഇഗ്നേഷ്യസ് പയ്യപ്പള്ളിയോട് ചോദിച്ചിട്ടുണ്ട്. അത് അനുവദിക്കുമെങ്കിൽ ഞാനത് പഠനം നടത്തണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പല കോപ്പികളുണ്ട്, പല പല പ്രദേശത്തു നിന്നും കിട്ടിയ പല വിധത്തിലുള്ള കോപ്പികളുണ്ട്. അതാണല്ലോ ഡോക്ടർ ഫയസ് മലേക്കണ്ടത്തിൽ വളരെ നന്നായിട്ട് വിവരിച്ചത്. ഒരു മിനിറ്റ് ഈ പുസ്തകത്തെ കുറിച്ച് പറയാനാണ്. പുസ്തകത്തിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നാണ് സങ്കല്പം. ബെർണാർഡ് അച്ചൻ ഇത് കണ്ട് പിതാവ് കണ്ടുകിട്ടിയിട്ട് അത് തിരികെ കിട്ടിയില്ലെന്നാണ് പറയുന്നത്. പക്ഷെ വർത്തമാന പുസ്തകത്തിൽ നമ്മുടെ ഈ പറഞ്ഞ മുത്തേടനച്ചന്റെ പുസ്തകത്തിൽ അതിന്റെ സെക്കൻഡ് പാർട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ആ സെക്കൻഡ് പാർട്ടാണ് നമുക്ക് ഇനി കണ്ടുപിടിച്ച് എന്തെങ്കിലും സ്റ്റഡി നടത്താൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കേണ്ടത്. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് പാർട്ട്, അത് അതിന്റെ അന്ത്യം കണ്ടാൽ അറിയാം. പ്ലാസ്റ്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അത് ഫസ്റ്റ് പാർട്ട് മാത്രമേ ഉള്ളൂ. പെട്ടെന്നുള്ള ഒരു അബ്രപ്റ്റ് എൻഡ് ആണ്. അതുകൊണ്ട് ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടെന്നും അത് തിരികെ കിട്ടിയില്ലെന്നും ഒരു പക്ഷേ നമുക്കറിഞ്ഞുകൂടാ വരാപ്പുഴ അർക്കൈവ്സിൽ കാണാമെന്നും പറയുന്നു. പക്ഷെ എനിക്കതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാണ്ട് സാധിക്കുകയില്ല. ഇതാണ് പുസ്തകത്തെ കുറിച്ച്, ടെക്സ്റ്റിനെ കുറിച്ച്. ഇതിന്റെ വേരിയേഷൻസ് ധാരാളം ഉണ്ട്. പക്ഷെ ടെക്സ്റ്റ് ഫസ്റ്റ് പാർട്ട് ഏതാണ്ട് കറക്റ്റ് ആണ്. പക്ഷെ പ്ലാസിഡച്ചിന്റെ വളരെ നല്ല കമന്ററിയോട് കൂടിയുള്ള ഇൻട്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും എക്സ്പ്ലനേറ്ററി നോട്ടൊക്കെ ഉള്ളതുകൊണ്ട് വളരെ നല്ല വായിക്കാൻ നല്ലതാണ്. പക്ഷെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അതിന്റെ ഒറിജിനൽ മലയാളത്തിന്റെ സ്പിരിറ്റ് നമുക്ക് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കിട്ടുകയില്ലെന്ന് മാത്രമേ. എനിക്ക് ലഭ്യമായ പല വിവരങ്ങളും രേഖകളുടെ അടിസ്ഥാനത്തിലല്ല, ഒരു കുടുംബത്തിൽ കൈമാറി കൈമാറി വന്ന ചില കഥകളാണ്. അതിലൊന്ന് ഞാൻ പേരുകൾ പറയുന്നില്ല, വരാപ്പുഴ വികാരിയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മെത്രാൻ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് കയ്യിലുണ്ടായിരുന്ന കോപ്പി ഒരു അദ്ദേഹത്തിന് കുറച്ച് നാളത്തേക്ക് കടം കൊടുക്കുകയും അത് തിരികെ കിട്ടിയപ്പോൾ അതിൽ നിന്നും ചില പേജുകൾ കീറി എടുത്തിട്ടാണത് തിരികെ തന്നതെന്നുമാണ് ഒരു വേർഷൻ. അത് ശരിയാകാൻ സാധ്യതയുണ്ട്. ചിലടത്ത് വരുമ്പോൾ നമുക്ക് തന്നെ തോന്നാറുണ്ട് ഇവിടെ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ. ഈ രണ്ടാം ഭാഗം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ള രണ്ട് വേർഷനും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഭൂലോക ചരിത്രം എന്ന് പറയുന്ന ആ വേർഷൻ അതെന്തായാലും തിരികെ വന്നതിന് ശേഷം വളരെ കാലം കഴിഞ്ഞിട്ടാണ് എഴുതിയത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് തന്നെ. ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുമ്പോഴേക്കും ഇവർ തിരികെ നാട്ടിൽ വന്നു കഴിഞ്ഞു. പക്ഷെ ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ചുള്ള ആ വിവരണം അതിഗംഭീരമാണ്. അതായത് ഒരു ഫുട് നോട്ടിലാണത് വരിക. ആ ഫുട് നോട്ടിൽ പറയുന്നത് പരന്തരീസ് രാജകുടുംബവും ജനങ്ങളും തമ്മിൽ, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയാണ്, അകൽച്ചയും വഴക്കും ഒക്കെ ഉണ്ടായി. അതൊരു വലിയ ബഹളമായി. ജനങ്ങൾ ചിരച്ഛേദം, രാജകുടുംബത്തിൻ്റെ ചിരച്ഛേദം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് ഉള്ള ഡിസ്ക്രിപ്ഷൻ. അത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വിപ്ലവത്തിന് ശേഷം വളരെ അടുത്ത കാലത്ത് തന്നെയായിരിക്കണം അത് എഴുതിയത്. തീർച്ചയായിട്ടും പിന്നെ 1799 പരമാക്കൽ നിര്യാതനായല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് അദ്ദേഹം എഴുതിയതായിരിക്കണം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ടൂറിസ്റ്റ് മാനുവലിൽ കാണുന്ന വിധത്തിൽ ഓരോ രാജ്യത്തെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനും ഒക്കെയാണ് ഈ രണ്ടാമത്തെ പാർട്ടായിട്ട് മൂത്തേടൻ്റെ ബുക്കിൽ വരുന്നത്. ഈ വർത്തമാന പുസ്തകം വീടുകളിൽ വായിക്കുന്നതൊക്കെ വിലക്കപ്പെട്ട ഒരു സമയമില്ല. അതേത് വീടാണ്? കാലത്താണിത് വീടുകളിൽ വായിക്കുന്നത്? എനിക്ക് ലഭ്യമായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ബെയ്ലി മെമ്മോറിയൽ പബ്ലിക് ലെക്ചർ, ഞാൻ അഞ്ചോ വർഷം മുമ്പ് കൊടുത്തൊരു ലെക്ചറുണ്ട്. ആ ലെക്ചറിൽ ഞാനൊരു ഒരു ഊഹം നടത്തുന്നുണ്ട്. ആ ഊഹം ഇതാണ്. ഈ കർമ്മലീത്ത സഭ എന്ന് പറയുമ്പോൾ വിദേശ കർമ്മലീത്തക്കാരുണ്ട്. അവരുടെ മൂന്നാം സഭയായിട്ട് ഇവിടുത്തെ ഇന്നത്തെ CMI, അന്ന് CMI എന്ന പേരിൽ അല്ല മറ്റ് പേരിലറിയപ്പെട്ടിരുന്ന ആ സഭയുമുണ്ട്. ഈ രണ്ട് സഭക്കാരും വരാപ്പുഴ വികാരിയത്തിൻ്റെ കീഴിലാണ്.
അപ്പൊ വലാപ്പുര വികാരിയത്താണ് ഇതിന് ഏറ്റവും തീക്ഷ്ണമായി എതിർത്തിരുന്നത്. ആ എതിർപ്പിന്റെ പുറകിലുണ്ടായിരുന്നത് ഈ കർമ്മലീത്ത സഭ ആയിരുന്നു എന്നാണ് എൻ്റെ ധാരണ. അവരാണ് ഇത് കത്തിച്ച് കളയണം എന്ന് ഒക്കെ എഴുതിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനെതിരായിട്ട് ഇതിനെ ഡിഫെൻഡ് ചെയ്യണം. അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ആരായിരിക്കും നമ്മുടെ സമുദായത്തിൽ ഏറ്റവും കഴിവുള്ള ആളുകൾ? അപ്പോൾ ആളുകൾ എന്തായാലും പറഞ്ഞാണ് ഈ കുടുംബക്കാരാണ് ഇവരിപ്പോൾ കുറച്ച് നാളായിട്ട് ധാരാളം പണമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊതുപണക്കാരാണ് ഇവർക്ക് സ്വന്തമായിട്ടുള്ള കൊട്ടേഷൻ സംഘവും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ്. ഇവരെ ഏൽപ്പിച്ചാൽ ഇവർ മിഷണറിമാരെ തടഞ്ഞു നിർത്തിക്കോളും എന്ന് ഒരു കിട്ടിയതായി ഒരു വേർഷൻ. ഞാൻ വാഴത്തറ വലിയച്ഛൻ എന്ന് ഞങ്ങൾ ഒക്കെ അറിയപ്പെടുന്ന വളരെ 1956 അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞൊരു വേർഷനാണ്, അദ്ദേഹം പറഞ്ഞൊരു വേർഷൻ അനുസരിച്ച് ആണ് ഞങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവന്നത് തന്നത് എന്നാണ് എനിക്ക് ഒരു കിട്ടിയിട്ടുള്ളൊരു കഥ. അതൊക്കെ കഥകളുടെ ലെവലിൽ നിന്നും മുകളിലേക്ക് പോകുന്നൊന്നുമല്ല, ഇതൊക്കെയാണ് എനിക്ക് അറിയാവുന്നത്. ഈ കഥകളുടെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടോ സാറേ? ഇങ്ങനത്തെ കഥകള് പുതിയ തലമുറയ്ക്ക് എല്ലാവർക്കും താല്പര്യം കാണണമെന്നില്ല, അപ്പം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ഇത് ഡോക്യുമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ? ആ കഥകൾ ഡോക്യുമെന്റ് ചെയ്യുന്നതിനകത്തുള്ളൊരു കുഴപ്പമുള്ളത് കഥകളിൽ തന്നെ താല്പര്യങ്ങളൊക്കെ കടന്നുകൂടി കാണും. തീർച്ചയായിട്ടും സ്റ്റഡീസിന് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ അതൊരു കഥകളായിട്ട്. പിന്നെ പല പല വേർഷൻസ് ഉണ്ട്. അതായത് ഒന്നാമത് ഈ വർത്തമാന പുസ്തകത്തിൻ്റെ യാത്ര, റോമായാത്രയിൽ ഈ പാറായിൽ തരകന്മാരെന്ന് പറയുന്ന കുടുംബക്കാര് ഒരു റോളും പ്ലേ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ പ്ലേ ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു 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 മെൻഷൻ വേണ്ടതാണ്. അതേസമയം കല്ലറക്കൽ തരകന്മാരെ കുറിച്ചാണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. കല്ലറക്കൽ തരകന്മാരുടെ വീട്ടിൽ ഇപ്പോഴും ഒരു ഒരു പഴയ വഞ്ചി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല, പോയി കണ്ടിട്ടില്ല. ആ വഞ്ചിയിലാണ് അത്രേ പാറമാക്കൽ ആദ്യം ഇവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തുടങ്ങിയത്, അല്ലെങ്കിൽ തെക്കോട്ട് യാത്ര തുടങ്ങിയത് എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. പക്ഷേ വേറൊരു കഥയനുസരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവരെ വലിയാറ വലിയച്ഛൻ എന്നാണ് വിളിക്കുക, വലിയാറ വലിയച്ഛൻ എന്നാണ്. വലിയാറ വലിയച്ഛൻ്റെ അടുക്കൽ തദ്ദേശീയരായ കത്തനാരന്മാർ ചെല്ലുകയും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതനുസരിച്ച് വിവിധ കോൺഗ്രിഗേഷനിൽപ്പെട്ട അച്ഛന്മാർ തമ്മിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഗസ്റ്റീനിയൻസും ഫ്രാൻസിസ്കൻസും കർമലൈറ്റ്സും ജെസ്വീറ്റ്സും, അപ്പോൾ ഇവരുടെ അഭിപ്രായങ്ങളെ ഒന്ന് സമന്വയിപ്പിക്കാനായിട്ട് ശ്രമം എടുക്കണം. അപ്പോൾ ഈ എൻ്റെ കാരണവർ അന്നത്തെ കാരണവർ അദ്ദേഹം ചോദിച്ചു, അത്രേ ഇത് ഇവരുടെയൊക്കെ മുകളിലല്ലേ ഈ മാർപ്പാപ്പ എന്ന് പറയുന്നത്? അപ്പോൾ പറഞ്ഞു അതേ മാർപ്പാപ്പ ഇവരുടെയൊക്കെ മുകളിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്ക പോയി ചോദിച്ചു, പറഞ്ഞുകൂടെ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്ക പോവാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്ക പോകണമെങ്കിൽ നല്ല ചാളനെയ്യിട്ട ഒരു വലിബോട്ട് ഇറക്കുക, 24 ധീവര സമുദായത്തിൽപ്പെട്ട നല്ല ഒത്ത വലിക്കാരെ വിളിക്കുക, നമുക്ക് പോവാം. കായല് കടൽ കടന്നാൽ പോരെ? അപ്പോൾ കടൽ ഒത്തിരി ദൂരം കടക്കണം എന്നൊക്കെ ഇദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊന്നും പിടികിട്ടുന്നില്ല, എന്ത് ദൂരം യാത്ര ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനെയൊരു വേർഷനുണ്ട്. ഈ വേർഷൻ എന്തായാലും ഈ കഥയുടെ ഡേറ്റ്സുമായിട്ട് യോജിക്കുന്നില്ല. പിന്നെ ഇത് തന്നെയാണല്ലോ 19th century പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. റോക്കോസ് വരുമ്പോഴും ഏതാണ്ട് റോക്കോസിൻ്റെ തൈക്കാട്ടുശ്ശേരി പടിയോല, തൈക്കാട്ടുശ്ശേരി പടിയോല, അങ്കമാലി പടിയോല പോലെ തന്നെ പ്രധാനപ്പെട്ടതും സ്വാധീനം ചെലുത്തിയിട്ടുമുള്ള ഒരു പടിയോലയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ പടിയോലയുടെ ഒരു കോപ്പി, ഒരു ജെനുവിൻ കോപ്പി എനിക്ക് ഈ അടുത്ത കാലത്താണ് ലഭ്യമായത്. അത് എൻ്റെ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളാണ് എനിക്ക് അക്വയർ ചെയ്ത് തന്നത്. അതിൽ വരാപ്പുഴ വികാരിയത്തിൽ നിന്നും മാറി സ്വതന്ത്രമായ ഒരു സഭ സ്ഥാപിക്കുകയാണ് ചെയ്തത് തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ. 115 ഇടവകകളുണ്ടായിരുന്നതിൽ 15 എൻ്റെ കണക്ക് തെറ്റിപ്പോയേക്കാം, പക്ഷേ ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ്, 15 ഇടവകക്കാരോ മറ്റേ അല്ല 10 ഇടവകക്കാരോ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഈ സഭ ആർച്ച് ബിഷപ്പിൻ്റെ കൂടെ.
പത്ത് ഇടവകക്കാര് കുറെ പേര് ഇവിടെയും കുറെ പേര് അംഗവിഷ്ടും, ബാക്കി എല്ലാ ഇടവകക്കാരും റോക്കോസിന്റെ കൂടെ ചേരിയാണ്. അത് അങ്കമാലിപ്പള്ളി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി. അങ്കമാലിപ്പള്ളിയും മറ്റ് പള്ളികളും കൂടെയാണ് അത് സൈൻ ചെയ്യുന്നത്. പറയിൽ അന്ന് ഈ കുടുംബത്തിൻ്റെ കാരണവരായിരുന്ന അവിര കുഞ്ഞവിരയുടെ കയ്യിൽ എല്ലാ പള്ളിയുടെയും നേർച്ച കാഴ്ചകളുടെ 1/4 കൊണ്ടുവന്ന് കൊടുക്കണമെന്നും അത് ഈ പുതിയ സഭയുടെ പുതിയ മെത്രാനിച്ചൻ്റെ എക്സ്പെൻസിന് വേണ്ടി ഉപയോഗിക്കണം എന്നൊക്കെ ഒരു പ്രസ്താവന ഒരു ആ ലെവൽ വരെ എത്തുന്നുണ്ട്. അപ്പം ഇതൊന്നും പുതിയതല്ല, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗം തന്നെയായിട്ട് കണക്കാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വയസ്സച്ച നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? അപ്പോൾ വളരെ പ്രൗഢഗംഭീരമായ ഒരു വെബിനാർ ആയിരുന്നു ഇതെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രമുഖരായ 3 ചരിത്രകാരന്മാരെ കിട്ടുകയും 3 തലത്തിൽ നിന്നുള്ള ദേശീയതയെ പറ്റിയുള്ള ചിന്ത, പിന്നെ വർത്തമാന പുസ്തകത്തിന്റെ ദേശീയതയെ പറ്റി തന്നെ 2 പെർസ്പെക്റ്റീവിലുള്ള ഐഡിയാസ് നമുക്ക് കിട്ടി, അത് തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അപ്പോൾ ഇത്രയും മനോഹരമായ രീതിയിൽ നമ്മുടെ ഒരു ഒരു ചരിത്രത്തെ കുറിച്ചുള്ള ചർച്ച ഉയർന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിന് ഞാൻ രാജൻ ഗുരുക്കൾ സാറിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. മൈക്കിൾ തരകൻ സാറ് ഇന്നിവിടെ പ്രബന്ധം അവതരിപ്പിച്ചത് കൂടാതെ പല വെബിനാറുകളിൽ തന്നെ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിനും എല്ലാവരുടെയും പേരിൽ ബലങ്കര നസ്രാണി യോഗത്തിന്റെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. പയസ് മലയക്കണ്ടത്തിൽ അച്ഛനും അതുപോലെ തന്നെ ഏറെ നമ്മളുമായിട്ട് സഹകരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പേറ്റണേജും നിങ്ങളുടെ ഇന്റർവെൻഷൻസും ഇങ്ങനെയുള്ള ചരിത്ര ചർച്ചകളിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നമ്മുടെ പതിവ് പോലെ വർത്തമാന പുസ്തകത്തിന്റെ അടുത്ത ഖണ്ഡിക വായിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം വായിച്ചുകൊണ്ട് നമുക്ക് ഈ വെബിനാർ ഇവിടെ ഉപസംഹരിക്കാം. എന്ന് വരുമ്പോൾ ആയതിന്റെ അവസ്ഥ വേണ്ടും വണ്ണം നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരും എണങ്ങരും ബോധിപ്പാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ട് യൂറോപ്പായും പോയ വഴിയിലും പോർത്തുഗൽ രാജ്യത്തും റോമാ നഗരത്തും ശേഷമുള്ള ഇടങ്ങളിലും നമുക്കുണ്ടായ വർത്തമാനങ്ങളും ഉടയതമ്പുരാന്റെ പ്രത്യേകമുള്ള സഹായങ്ങളും ഈ പുസ്തകത്തിൽ എഴുതി നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ എല്ലാവരെയും അറിയിപ്പാൻ നിശ്ചയിക്കുകയും ചെയ്തു. എന്നാൽ മിശിഹ പിറന്നിട്ട് 1773 കാലം മാർ പ്ലറൻസിയോസ അരയാപ്പോലീസ് എന്ന മെത്രാൻ മരിച്ചപ്പോൾ മലങ്കര ഇടവകയിലുണ്ടായ കാര്യം തൊട്ട് നമ്മുടെ വിശേഷം തുടങ്ങുകയും ചെയ്യുന്നു. എന്ന് വരുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരൊക്കെയും ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ട അവസ്ഥകളും ഉടയതമ്പുരാന്റെ പ്രത്യേകമുള്ള സഹായങ്ങളും വായിച്ചു കണ്ട് ഇനി നമ്മുടെ ജാതിയുടെ ഗുണത്തിനും ഒരുമ്പാടിനും വേണ്ടും വഴി ശ്രമിപ്പാനുള്ളതിനും ഏക മനസ്സോടും മനോരമ്യത്തോടും കൂടെ നിശ്ചയിച്ചു കൊള്ളണമെന്ന് തങ്ങളെല്ലാവരോടും സാധ്യമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് രാവും പകലും അനുദിനവും ആയതിനും മനോഗുണം ചെയ്യണമേ എന്ന് ഉടയതമ്പുരാനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് മിശിഹ പിറന്നിട്ട് 1785 കാലം കന്നിമാസം 1 പാറയമാക്കൽ തൊമ്മൻ കത്തനാർ എഴുത്ത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.